ഹോം ടീം കേരള ബ്ലാസ്റ്റേഴ്സ് കൺസെക്യൂട്ടീവ് രണ്ടാമത്തെ ഹോം മത്സരം. 4-4-2 ഫോർമേഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സ്. ഒരു മാറ്റം, ഇവാൻ കലിയുഷ്ണി ആദ്യ ഇലവനിൽ കളിക്കുന്നു. ഇന്ന് രണ്ടാം മാച്ചിൽ ഇവാൻ കലിയുഷ്ണി ആദ്യ ഇലവനിൽ കളിക്കുന്നു. കഴിഞ്ഞ മത്സരം കളിച്ച ടീമിൽ അപ്പോസ്തലോസ് ജിയാനുവിന് പകരം ഇവാൻ കലിയുഷ്ണി. കഴിഞ്ഞ മത്സരത്തിൽ 2 ഗോളുകൾ നേടിയ ഇവാൻ കലിയുഷ്ണി വരുന്നു. സോ ഇവാൻ ബുക്കുമനോവിച്ചിന്റെ സംഘം തയ്യാറാണ്. സോ 40,000 45,000 കാണികൾ നിറഞ്ഞു കവിഞ്ഞ കൊച്ചി സ്റ്റേഡിയത്തിലെ ആഘോഷ തിമിർപ്പിലേക്ക് ഇവാൻ ബുക്കുമനോവിച്ച് എത്തുന്നു. തുടർച്ചയായ രണ്ടാം വിജയം തേടി ഈ സീസണിൽ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2022-23 സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു ആവേശകരമായ ഹോം മത്സരത്തിലേക്ക് ഏഷ്യാനെറ്റ് പ്ലസിലൂടെ ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു കൊച്ചി വൺസ് അഗൈൻ, വെൽക്കം ടു ദ സൺഡേ ബ്ലോക്ക് ബസ്റ്റർ, വെൽക്കം ടു ദ സൺഡേ സ്പെക്ടക്കിൾ, വെൽക്കം ടു ദ സൺഡേ ഷോഡൌൺ ഇൻ കൊച്ചി. കേരള ബ്ലാസ്റ്റേഴ്സ് അഗെയിൻസ്റ്റ് എ ടി കെ മോഹൻ ബഗാൻ. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ എക്കാലത്തെയും മികച്ച വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഫിക്ചേഴ്സ്. നമുക്കറിയാം മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ഗെയിമാണത് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിലെ. ഇന്ത്യൻ ഫുട്ബോളിലെ റിച്ച് ഫുട്ബോളിംഗ് ഹിസ്റ്ററി പേരുന്ന, ഫുട്ബോളിംഗ് പൈതൃകം പേരുന്ന രണ്ട് ദേശങ്ങളുടെ ഏറ്റുമുട്ടലാണ് കേരളവും കൊൽക്കത്തയും. ISL 1 ഫൈനൽ മുതൽ ഈ കഴിഞ്ഞ സന്തോഷ് ട്രോഫിയുടെ ഫൈനൽ, നാഷണൽ ഗെയിംസ് ഫൈനൽ വരെ ഈ രണ്ട് ദേശങ്ങളുടെ പോരാട്ടം എപ്പോഴൊക്കെ കേരളവും കൊൽക്കത്തയും ഏറ്റുമുട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ തിപ്പരി ചിതറും കളിക്കുന്നത്. ഒരിക്കൽ കൂടി കൊച്ചിയിലെ ഇലക്ട്രിഫൈങ് അന്തരീക്ഷത്തിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തിക്ക് മോഹൻ ബഗാൻ മത്സരത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേമികളെ സ്വാഗതം ചെയ്യുന്നു. വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട് ഈ കാഴ്ച കാണുക. കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ, എന്നോടൊപ്പം മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ജിജു ജേക്കബ്. താങ്ക് യു ഷൈജു ദാമോദരൻ. എല്ലാ ആവേശവും ഇന്ന് കൊച്ചിയിലേക്കാണ്. ഈ മഞ്ഞപ്പടയുടെ ആരവത്തിലേക്ക് വിസിറ്റേഴ്സ്, ഞങ്ങള് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അവരുടെ ഹോം ടീമിനെ അതേപോലെ തന്നെ എ ടി കെ മോഹൻ ബഗാനെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നു എ ടി കെ മോഹൻ ബഗാനെ. ഇന്ത്യൻ ഫുട്ബോളിൽ പകരം വെക്കാനില്ലാത്ത മലയാള പെരുമയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഇന്ത്യൻ ഫുട്ബോളിൽ ബംഗാൾ കടുവകളുടെ ശൗര്യമാണ് എ ടി കെ മോഹൻ ബഗാൻ. എക്കാലത്തും ആവേശം ജനിപ്പിക്കുന്ന, എക്കാലത്തും ആവേശം ജ്വലിപ്പിക്കുന്ന ഫിക്സ്ചറാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ മോഹൻ ബഗാൻ. ഇന്ത്യൻ ഫുട്ബോളിലെ തലപ്പൊക്ക മത്സരമാണത്. ഇന്ത്യൻ ഫുട്ബോളിലെ പെരുമയ്ക്കായി, മേൽക്കോയ്മയ്ക്കായി, താൻ പോരിമയ്ക്കായി, തലയെടുപ്പിനായി, ആധിപത്യത്തിനായി, അതീശത്വത്തിനായി നേരിടുന്ന രണ്ട് ടീമുകളുടെ പോരാട്ടമാണത്. കേരള വേഴ്സസ് കൊൽക്കത്ത ഇൻ കൊച്ചി. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ മോഹൻ ബഗാൻ. ആവേശപൂർവ്വം, അഭിമാനപൂർവ്വം കാത്തിരിക്കാം ഫോർ ദ ഇന്ത്യൻ നാഷണൽ ആന്തം. ദയവായി നാഷണൽ ആന്തത്തിന് വേണ്ടി എഴുന്നേൽക്കാം. പ്ലീസ് സ്റ്റാൻഡ് അപ്പ് ഫോർ ദ നാഷണൽ ആന്തം. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത. പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജ്വല ജല വിതരം ശുഭ നാമേ ജാഗേ തവ ശുഭ ആശിഷ മായേ ഗാഹേ തവ ജയ ഗാഥ ജനഗര മംഗള ദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ ജയ ഹേ ജയ ഹേ ജയ 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 ഹേ. വീണ്ടും ഒരിക്കൽ കൂടി കൊച്ചിയിലെ രാജ്യാന്തര സ്റ്റേഡിയത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. ഓരോ പ്രദേശങ്ങൾക്കും ലോകത്തിനു മുന്നിൽ അവരുടേതായ ഒരടയാളമുണ്ട്. അവരുടെ സംസ്കാരത്തിന്റെ പ്രതീകമാണ് ഈ അടയാളങ്ങൾ. കേരളത്തിന്റെ ഉജ്ജ്വല സംസ്കാരത്തെ അടയാളപ്പെടുത്താൻ കത്തി നിൽക്കുന്ന വേനലിനെ മലയാളിക്ക് വസന്തമാക്കി മാറ്റുന്ന കണിക്കൊന്നയേക്കാൾ മികച്ചതായ ഒരു ഉദാഹരണമില്ല. വിടർന്നു നിൽക്കുന്ന ഈ മഞ്ഞപ്പൂക്കൾ നമുക്ക് പകരുന്ന ഉന്മേഷത്തിനും അതിരുകളില്ല. കേരള സംസ്കാരത്തിന്റെ മറ്റൊരു മഞ്ഞ മുദ്രയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ നിറമുള്ള ജേഴ്സി അണിഞ്ഞ്
മൈതാനത്തിറങ്ങുന്ന 11 പേരെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വിടരുന്ന സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രണയത്തിന്റെ, സാഹോദര്യത്തിന്റെ മഞ്ഞ വസന്തം, മഞ്ഞ പൂക്കൾ തളിർക്കുകയാണ്. യെസ്, ദിസ് ഇസ് ദ ലാൻഡ് വേർ വി വർഷിപ്പ് യെല്ലോ. വി ആർ യെല്ലോ. വെൽക്കം ടു കേരള, വെൽക്കം ടു കൊച്ചി, ദ ഹോം ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് വേർ യെല്ലോ ബ്ലൂംസ്. വീണ്ടും ഒരിക്കൽ കൂടി കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിലെ ആവേശകരമായ അന്തരീക്ഷത്തിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുകയാണ്. വൺ ഓഫ് ദ biggest ever encounters in Indian football, Kerala Blasters versus ATK Mohun Bagan. Welcome to the Indian El Clasico. Indian El Clasico ilekku football malayalathine swagatham cheyyukayanu. Pritham Kottal naikkunnu ATK Mohun Bagane, marubhagathe Jessel Carneiro naikkunnu Kerala Blastersine. Aaveshakaramaya nimishangalilekku kathirikkam. Stay tuned with us on Asianet Plus for the wonderful kickoff between Kerala Blasters and ATK Mohun Bagan. ഞാൻ ഏഷ്യൻ പെയിന്റ്സ് പെയിന്റിംഗ് സൂപ്പർവൈസർ. ഈ വീട് തിളങ്ങണം, അകവും തിളങ്ങണം, പുറവും തിളങ്ങണം, തറകൾ തിളങ്ങണം, തടിയും തിളങ്ങണം. നോ പ്രോബ്ലം സർ. ഏഷ്യൻ പെയിന്റ്സ് സേഫ് പെയിന്റിംഗ് സർവീസ്. വിദഗ്ധമായ മേൽനോട്ടത്തിൽ ഒരു കിടിലൻ വീട്. ഫോർ ഫ്രീ ഹോം വിസിറ്റ് കോൾ 8050480504. இந்த உலகத்துல நம்ம கண்டது, கேட்டது, நடக்க போறது, நடந்தது இதத்தான் எழுதுறோம். தென்னிந்தியன் சூப்பர் தாரம் விஜய் சேதுபதியோட நாயக வேஷம். நீ ஒரு கிரியேட்டிவ் கை. யூஸ் யுவர் பிரெயின்ஸ். ஈ ஸ்கூட்டரும் ஆ கடையும் மட்டும் எனக்குள்ள. ஒப்பம் இந்திரஜித் சுகுமாரன், நித்யா மேனோ. பட்சே நீ இப்ப செஞ்சிருக்கிற வழி அதுல அபகடம் உண்டு. அன்வேஷணாத்மக கதா முகூர்த்தங்களிலூடே வளர்ந்த ത്രില്ലിംഗ് ചലച്ചിത്ര രസാനുഭവം 19-1A മിനി സ്ക്രീനിൽ ആദ്യമായി ഒക്ടോബർ 29 ശനിയാഴ്ച രാത്രി 7 മണിക്ക് ഏഷ്യനെറ്റ് മൂവീസിൽ. സൂപ്പർ ഹിറ്റ് കുടുംബ ചിത്രം അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാൻ തിങ്കളാഴ്ച രാവിലെ 9:30. അടിപൊളി സ്റ്റൈൽ, അത്യുഗ്രൻ ടെക്നോളജി, ഗ്ലാമർ എക്സ്ടെക്. ലീവ് ദ ഗെയിം. വീണ്ടും ഒരിക്കൽ കൂടി കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിലേക്ക് ഫുട്ബോൾ മലയാളത്തിന് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ ഇന്ത്യൻ എൽ ക്ലാസിക്കോ ഓഫ് ദ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ്. കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്നു എടികെ മോഹൻ ബഗാനെ. ഓരോ മാറ്റങ്ങളുമായി രണ്ട് ടീമുകൾ ഇതേ ഹോം ഗ്രൗണ്ടിൽ കഴിഞ്ഞ ആഴ്ച ദിവസങ്ങൾക്ക് മുൻപ് കൊൽക്കത്ത ഈസ്റ്റ് ബംഗാളിനെതിരെ ആദ്യ മത്സരം 3-1 ജയിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ രണ്ടാം വിജയം തേടിയിറങ്ങുന്നു പരമ്പരാഗതമായ മഞ്ഞ ജേഴ്സിയിൽ. പരമ്പരാഗതമായ മഞ്ഞ ജേഴ്സിയിലും ബ്ലൂ ഷോർട്സിലുമാണ്, നീല ഷോർട്സിലുമാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. മറുഭാഗത്ത് വെളുത്ത ജേഴ്സിയിലും വെളുത്ത ഷോർട്സിലുമാണ് എവേ ടീമായ എടികെ മോഹൻ ബഗാൻ. ആദ്യ മത്സരം ചെന്നൈയിൻ എഫ് സിയോട് കൊൽക്കത്തയിലെ സോൾട്ട് ലേക്കിൽ പരാജയപ്പെട്ട ടീമാണ് എടികെ മോഹൻ ബഗാൻ. ഇരു ടീമുകളുടെയും ഈ സീസണിലെ രണ്ടാം റൌണ്ട് പോരാട്ടം. എവറിത്തിങ് സെറ്റ് ഫോർ ദ ഇന്ത്യൻ എൽ ക്ലാസിക്കോ. മഞ്ഞ പുതച്ചു നിൽക്കുന്ന, മഞ്ഞയണിഞ്ഞു നിൽക്കുന്ന, മഞ്ഞ മൂടി നിൽക്കുന്ന, മഞ്ഞയിൽ കുളിച്ചു നിൽക്കുന്ന കൊച്ചിയിലേക്ക് ലോകമെമ്പാടുമുള്ള മലയാളി ഫുട്ബോൾ പ്രേക്ഷകർ കണ്ണു നടുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് എഗെയിൻസ്റ്റ് എടികെ മോഹൻ ബഗാൻ. കിക്ക് ഓഫ്
എട്ടിക മോഹൻ ബഗാന്റെ ടച്ചോടുകൂടി ഈ മത്സരത്തിന് തുടക്കമായിരിക്കുന്നു. ഒരേ മാറ്റങ്ങൾ വീതം, ഓരോ മാറ്റങ്ങൾ വീതമാണ് രണ്ട് ടീമുകളും വരുത്തിയിരിക്കുന്നത്. എട്ടിക മോഹൻ ബഗാൻ ലിസ്റ്റൺ കൊളാസോ കളിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇവാൻ കലിയുഷ്ണി കളിക്കുന്നു. ആദ്യ മിനിറ്റുകളിൽ, ആദ്യ നിമിഷങ്ങളിൽ എട്ടിക മോഹൻ ബഗാന്റെ മൈനസ് ആണ്. ഗോൾ കീപ്പർ, അവരുടെ വിശാൽ കേത്ത് ഗോൾ കീപ്പർ അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു. പരിചയപ്പെടുത്തട്ടെ, ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തട്ടെ. അതിനു മുൻപ് നിങ്ങളുടെ ടി വി മോണിറ്ററിന്റെ വലത്തുനിന്നും ഇടത്തേക്ക്, ഇടത്തുനിന്നും വലത്തേക്ക് മഞ്ഞ ജേഴ്സിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്, വലത്തുനിന്നും ഇടത്തേക്ക് വെളുത്ത ജേഴ്സിയിലാണ് കൊൽക്കത്ത എ ടി കെ മോഹൻ ബഗാൻ. ത്രോ ഇൻ കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ, ഏഷ്യാനെറ്റ് പ്ലസിൽ എന്നോടൊപ്പം ജിജു ജേക്കബ്. ഒരിക്കൽ കൂടി വളരെ നന്ദി ഷൈജു. ഏതായാലും വളരെ വളരെ പൊട്ടിത്തെറിക്കുന്ന ഒരു സ്റ്റേഡിയത്തിലാണ് ഞങ്ങളുള്ളത്. ഏതായാലും ആ ഒരു രീതി കളിയിലേക്കും തിരിച്ചു വരും തീർച്ചയായിട്ടും. നല്ലൊരു ത്രൂ, സഹാൽ അബ്ദുൽ സമദ്. കളിയുടെ തുടക്കത്തിൽ, കളിയുടെ ആദ്യ മിനിറ്റിൽ തന്നെ സഹാൽ അബ്ദുൽ സമദിന് സുവർണാവസരം ലഭിക്കുകയാണ്. സുവർണാവസരമാണ്. കാരണം അത് വളരെ കൃത്യമായിട്ട്, ഏതായാലും സഹല് ആ ഒരു ജസ്റ്റ് ഒരു പാസിൽ ഒരു ഓഫ് സൈഡ് ആണോ എന്ന് സംശയിക്കുന്ന, പക്ഷേ അത് ഗോൾ കീപ്പറെയും വിശാലിന്റെ വിശാലമായ കൈകളെ മറികടക്കാൻ അതിന് സാധിക്കുന്നില്ല. പൊസിഷനും ഉണ്ടായിരുന്നു പൂട്ടേക്ക്, പക്ഷേ ബോള് ആ നിലത്തെ ടഫായിട്ട് വളരെ പ്രസ് ചെയ്ത് കളിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ്. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ്, ജസൽ കാർനൈറോ ബോക്സിനകത്ത്, ജസൽ കാർനൈറോ ഫ്യൂട്ടിയെ കൊടുക്കാനുള്ള ശ്രമം. കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ആദ്യത്തെ കോർണർ ലഭിക്കുന്നു. അടിക്കാനുള്ള ആ ഒരു ലാസ്റ്റ് ഇന്റൻഷൻ അതിലേക്ക് വരുന്നില്ല. ഇവിടെയും ജസലിന്റെ പാസ് കൃത്യമായിട്ട് വരുന്നു, പക്ഷേ ഡിഫൻസ് വളരെ കൃത്യമായിട്ട് അത് ആന്റിസിപ്പേറ്റ് ചെയ്യുന്നു. ഒരു കോർണർ വഴങ്ങി ൂണ ആദ്യത്തെ കോർണർ എടുക്കാനായി കാത്തു നിൽക്കുമ്പോൾ ഈ സ്റ്റേഡിയത്തിൽ ലൂണ 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 എന്ന ഒറ്റ ആ വേർഡ് മാത്രമാണ് സ്റ്റേഡിയം മുഴുവൻ ഒരു 50,000 കാണികൾ ഒരുമിച്ചിരുന്നു. ആൻഡ് ഫസ്റ്റ് കോർണർ കംസ് ഫ്രം ലൂണ, കർവിംഗ് കോർണർ, ഹെഡ് ഹെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു ജേഴ്സി നമ്പർ 9 ദിമിത്രിയോസ് തായമന്തക്കോസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കർ. ചിത്രോയിൻ ലഭിക്കുന്നു. ഓ, കൊച്ചിയുടെ മീതെ ഇപ്പോൾ മഴ പൊഴിയുന്നു. കിക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് മഴ ഉണ്ടായിരുന്നില്ല. കിക്ക് ഓഫ് കഴിഞ്ഞ് ഇപ്പോൾ 5 മിനിറ്റ് പൂർത്തിയായിരിക്കുന്നു.
മഴ വീഴുകയാണ്. ഈ മഴയൊന്നും കളിക്കളത്തിലെ ആവേശം തണുപ്പിക്കില്ല, ഗ്യാലറിയിലെ ആവേശവും തണുപ്പിക്കില്ല. ഒരിക്കൽ കൂടി കൊച്ചി സ്റ്റേഡിയം നിറഞ്ഞിരിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ആരാധകരെ സാക്ഷിയാക്കി. നല്ലൊരു ക്രോസ് വരുന്നു, ഇവാൻ കലിയുഷ്ണി. അവിടെ ഒരു പ്രഷർ ഇല്ലായിരുന്നു, എന്നിട്ടും ഗോൾ കീപ്പർ അതൊന്ന് ഫംബിൾ ചെയ്ത് പിടിച്ചെടുക്കാൻ. വീണ്ടും ഒരു ഇന്റർസെപ്ഷൻ ബൈ ദിമി. ദിമിയിലേക്ക് ഒരു ത്രൂ നൽകാനുള്ള ശ്രമം. എഗൈൻ ദിമിത്രിയോസ്. വീണ്ടും ദിമിത്രിയോസിന്റെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ജേഴ്സി നമ്പർ 9. അദ്ദേഹം ചെലുത്തുന്ന പ്രഷർ ഇസ് ഇമ്മെൻസ്. ഈ കോർണർ നേടിയെടുക്കുന്നതിന് പിന്നിലും അദ്ദേഹം ചെലുത്തുന്ന സമ്മർദ്ദം തന്നെ തീർച്ചയായിട്ടും. കാരണം ആ ബോള് ഡിഫൻഡേഴ്സ് ആ ബോള് സ്ക്രീൻ ചെയ്യാനാണ് ആശിഷ്റായി ആ സമയത്ത് നോക്കിയത്. പക്ഷേ ജസ്റ്റ് ഒരു ഷോൾഡർ പുഷ്, അത് കളിയിൽ അനുവദിച്ചതാണ്. അഗൈൻ വി കാൻ ഹിയർ ദറ്റ് ലൂണ 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 ചാൻസ്. ഔട്ട്സ്വിംഗ് വരികയാണ്, ഔട്ട്സ്വിംഗ്. ഓവർ ഹെഡ് ബോളിനുള്ള ശ്രമമാണ്. അദ്ദേഹം തിരികെ വന്നത് റിക്കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ ക്ലിയറൻസ് ജോണി കൗക്കോ പന്തുമായി വരുന്നു. എട്ടിക്ക് മോഹൻ ബഗാന്റെ മുന്നേറ്റമാണ്. വലതുഭാഗത്ത് കൊണ്ട് മൻവീർ സിംഗ്. എട്ടിക്ക് മോഹൻ ബഗാന് വേണ്ടി ചെന്നൈ എഫ് സിക്കെതിരായ എട്ടിക്ക് മോഹൻ ബഗാന്റെ ആദ്യ മത്സരത്തിൽ എട്ടിക്ക് മോഹൻ ബഗാന്റെ ആദ്യ ഗോൾ നേടിയത് അദ്ദേഹമായിരുന്നു. ഹെഡർ ജോണി കൗക്കോ, ജേഴ്സി നമ്പർ 7. പെനാൾട്ടി ബോക്സിന്റെ നടുവിൽ നിന്നുകൊണ്ടുള്ള ഹെഡറാണ് ജോണി കൗക്കോയുടെ. പക്ഷെ സ്ട്രൈറ്റ് ഗോൾ കീപ്പർ ഗിൽ. യെസ്, അത് വളരെ കൃത്യമായിട്ട് ആ ബോള് ഹൈറ്റും തന്റെ ഹൈറ്റ് മുഴുവനുമാണ് അഡ്വാൻറ്റേജ് ജോണിക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഹെഡ് ഹെഡർ ഡയറക്ട്ലി ഗില്ലിന്റെ നേരെയാണ്, അതുകൊണ്ട് തന്നെ മറ്റ് അപകടങ്ങൾ ഉണ്ടാവുന്നില്ല. പക്ഷേ ആദ്യ 15 മിനിറ്റിലും അപ്രമാദിത്വം മുഴുവനും ആധിപത്യം കേരള ബ്ലാസ്റ്റേഴ്സിനാണെന്ന് തീർച്ചയായിട്ടും പറയാം. അബ്സല്യൂട്ട്ലി, അത് ഒരു ഐ എസ് എല്ലിന്റെ കഴിഞ്ഞ സീസണിലെ കണക്കുകൾക്ക് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് നമ്മൾ മൈതാനത്ത് കാണുന്നത്. കഴിഞ്ഞ സീസണിൽ ആദ്യ 15 മിനിറ്റുകളിൽ 9 ഗോൾ അടിച്ച ടീമാണ് എ ടി കെ മോഹൻ ബഗാൻ. അവരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ 15 മിനിറ്റുകളിൽ വരിഞ്ഞു മുറുക്കിയെന്ന് മാത്രമല്ല, ഒരു ഗോൾ അടിച്ച് ബാക്ക് ഫുട്ടിലേക്ക്. സീ ദ ഫ്രസ്ട്രേഷൻ വാൻ ഫെർണാണ്ടോ ക്ഷുഭിതനാകുന്നു. കാരണം ഈ സിറ്റിംഗ് ഇൻ ഹോട്ട് സീറ്റ്, അദ്ദേഹം ഒരു തിളയ്ക്കുന്ന കസേരയിലാണ് ഇരിക്കുന്നത്. കാരണം ആദ്യ മത്സരം പരാജയപ്പെട്ടു, ഹോം മാച്ച് സോൾട്ട്ലേക്കിൽ, അതിനു മുൻപ് ഡ്യൂറന്റ് കപ്പിൽ തോറ്റു, എഫ് സി കപ്പിൽ തോറ്റു. ഈ മത്സരത്തിൽ കൂടി എട്ടിക്ക് മോഹൻ ബഗാൻ തോക്കുകയാണെങ്കിൽ ഉവാൻ ഫെറാൻഡോയുടെ കസേരയ്ക്ക് ഉറപ്പില്ല എന്ന് അദ്ദേഹത്തെക്കാൾ അതറിയാവുന്ന മറ്റൊരാളിൽ. അതുകൊണ്ടാണ് ആ ഒരു ഫ്രസ്ട്രേഷൻ, അത് നമുക്ക് മനസ്സിലാകും. വീണ്ടും സഹൽ അബ്ദുൽ സമദ്. സഹൽ, നല്ലൊരു കട്ട് ബാക്ക് ക്രോസ് ആണ് സഹൽ കൊടുക്കുന്നത്. ലൂണ എത്തുന്നതിന് മുൻപ് ക്ലിയർ ചെയ്യപ്പെടുന്നു. വീണ്ടും അതിസുന്ദരമായി അനായാസമായി എട്ടിക്കെ മോഹൻ ബഗാന്റെ പെനാൾട്ടി ബോക്സിലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെ ഒഴുകി, ഇങ്ങനെ ഇരമ്പി, ഇങ്ങനെ ആർത്തലച്ചു വരുന്ന സുന്ദരമായ കാഴ്ച. ദിസ് ഇസ് ബ്യൂട്ടിഫുൾ ഫുട്ബോൾ, ദിസ് ഇസ് ബ്യൂട്ടിഫുൾ ഗെയിം. ജോഗോ ബൊണിത്തോ ഇൻ കൊച്ചി ബൈ കേരള ബ്ലാസ്റ്റേഴ്സ്. ഏതായാലും ആവേശത്തോടെ വന്ന കാണികൾക്കുള്ള വിരുന്ന് തന്നെയാണ് കഴിഞ്ഞ ആ ഒരു 16 മിനിറ്റ് ആയിട്ട് ബ്ലാസ്റ്റേഴ്സ്. ഏതായാലും അത് തുടരുക തന്നെ വേണം. വീണ്ടും ഏറ്റിക്കെ മോഹൻ ബഗാന്റെ ഒരു മിസ് പാസ് ആണ്. ഓർക്കുക, ഈ ആദ്യത്തെ 16-17 മിനിറ്റുകളിൽ ഒരൊറ്റ തവണ മാത്രമാണ് ഏറ്റിക്കെ മോഹൻ ബഗാൻ ജോണി കൗക്കോയുടെ ഒരു ഹെഡർ, അത് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. വീണ്ടും നല്ലൊരു ഇന്റർസെപ്ഷൻ ഇവാൻ കലിയുഷ്ണി. ഇന്നത്തെ ഓപ്പണിംഗ് ഗോൾ നേടിയ കലിയുഷ്ണി. ക്യാപ്റ്റൻ ജസൽ, വാട്ട് എ മൂവ്. ജോ ജസൽ ഒരു ത്രൂ നൽകാനാണ് ശ്രമിച്ചത്, പക്ഷേ ഒരല്പം വേഗം കൂടിപ്പോയോ. തീർച്ചയായിട്ടും, കാരണം അത് വളരെ കൃത്യമായിട്ട് ആ ഓടുന്നുണ്ട്. പക്ഷെ ആ ജസലിന് കൊടുത്ത ബോള് പെർഫെക്റ്റ് ആയിരുന്നു കൃത്യമായിട്ട്. പക്ഷെ ജസൽ അത് നല്ലൊരു റണ്ണ് വേണമെന്നുള്ളതാണ്. വീണ്ടും ഒരു അറ്റാക്ക്. ഇത് തൊട്ട് മുന്നേ ഓ ലൂണ തൊട്ട് ആശിസിന്റെ തൊട്ട് പുറകിലായി പോയി. അത്
വെയിറ്റ് ചെയ്താണ്. ഏതായാലും സാധാരണഗതിയിൽ ലൂണ ഫ്രണ്ടിൽ കടന്നു വരാൻ ടെൻഡൻസി കാണിക്കുന്ന ഒരു പ്ലെയറാണ്. ഏതായാലും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ എല്ലാവരും ഒന്നിനൊന്ന് മത്സരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആശിഷ് റായി ആണ് എട്ടികെ മോഹൻ ബഗാന്റെ ഡിഫൻസ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു വിധത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണങ്ങളെ ഇതേവരെ ചെറുത്ത് നിൽക്കുന്നത് ആശിഷ് റായി ആണെന്ന് കാണാം. മാർക്കോ ലെസ്കോവിച്ചിന്റെ ക്ലിയറൻസ്, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്രൊയേഷ്യൻ സെന്റർ ബാക്ക് മാർക്കോ ലെസ്കോവിച്ച് ഒരു പന്ത് ഹെഡ് ചെയ്ത് ത്രോയിൻ വഴങ്ങി രക്ഷപ്പെടുത്തുന്നു. എ ടി കെ മോഹൻ ബഗാന്റെ ത്രോയിൻ, ആശിഷ് റായ്. ബ്രണ്ടൻ ഹാമിൽ, ജേഴ്സി നമ്പർ 5, ഓസ്ട്രേലിയൻ താരം ബ്രണ്ടൻ ഹാമിൽ. ഖബ്രയെ മറികടന്നുകൊണ്ട് ലിസ്റ്റൺ കൊളാച്ച്, പക്ഷെ അതിനേക്കാൾ മികച്ച ടാക്ലിംഗ് ആണ് ആഷിക്കുരുണിയനാണ്. ജേഴ്സി നമ്പർ 19 ആഷിക്കുരുണിയൻ, ഇത് ആദ്യത്തെ മൂവാണ്. ഇത്രയും നേരം കാത്തു നിൽക്കേണ്ടി വന്നു ആഷിക്കിനെ പോലുള്ള ഒരു പ്ലെയർക്ക് ആദ്യത്തെ ഒരു മൂവ് ലെഫ്റ്റിൽ കൂടെ നടത്താനായിട്ട് ദിസ് മച്ച് ടൈം. പക്ഷേ ആ ഡിഫൻഡിങ്ങിനെ അല്ലെങ്കിൽ ആ ടാക്ലിംഗിനെ മറികടക്കാൻ പറ്റുന്നില്ല. കോണ ഫോർ എട്ടികെ മോഹൻ ബഗാൻ. ചെന്നൈയിൻ എഫ് സിക്കെതിരെ എട്ടികെ മോഹൻ ബഗാൻ കൊൽക്കത്തയിൽ കളിച്ച മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ 15 മിനിറ്റുകളിൽ മിനിമം 15 തവണയെങ്കിലും ആഷിക്കുരുണിയൻ ലെഫ്റ്റ് കൂടെ പോയി ക്രോസ് ചെയ്തിട്ടുണ്ട്. എട്ടികെ മോഹൻ ബഗാന്റെ കോർണർ വരുന്നു, പന്ത് പുറത്തേക്കാണ്, ഗോൾ കിക്ക് മാത്രമായി കലാശിക്കുന്നു. എട്ടികെ മോഹൻ ബഗാൻ അനുകൂലമായി കിട്ടി, ഒരു കോർണർ കൂടി പാഴായി പോകുന്ന കാഴ്ച. ഷൈജു, പക്ഷെ ഇത് രണ്ടുപേരും ഹൈറ്റിന് വേണ്ടി മാത്രമാണ് ഒരു പെർഫെക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ എട്ടികെ മോഹൻ ബഗാന്റെ കളി ശൈലി നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അവര് ബോള് പൊസിഷനിൽ വെക്കാൻ തുടങ്ങിയാൽ, അതനുവദിച്ച് കിട്ടിയാൽ, അവർ ഈ ഗ്രൗണ്ടിനെ ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഡേഞ്ചറസ് ആണ്, അത് കരുതിയിരിക്കണം എന്നുള്ളതാണ്. ഒരു 18-ാമത്തെ മിനിറ്റിലാണ് ആശിക്കുരുണിയൻ ആദ്യമായി പുറത്തു വന്നത്. പക്ഷേ അത് അങ്ങനെ ഒരു ടെൻഡൻസി ഏറ്റവും കൂടുതലുള്ള പ്ലെയറാണ്. കുട്ടിയുടെ കാലിൽ നിന്ന് നഷ്ടപ്പെട്ട പന്ത് തിരിച്ചെടുക്കാൻ കലീഷ് ശ്രമിച്ചു. വീണ്ടും എട്ടികെ മോഹൻ ബഗാന് പിറകിലേക്ക് കളിക്കേണ്ടി വരുന്നു. അത്രമേൽ ക്ലോസ് ഡൗൺ ചെയ്യുകയാണ്. പന്ത് എട്ടികെ മോഹൻ ബഗാന്റെ താരങ്ങളുടെ കാലിൽ എത്തുമ്പോഴേക്കും ആൻഡ് ലുക്ക് അറ്റ് ദിസ്, ആഷിക്കുരുണിയന് പോലും പന്ത് കൃത്യമായി റിസീവ് ചെയ്ത് നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയാതെ പോകുന്നു. അത് ഒരു തരത്തിലൊരു പ്രഷർ ഉണ്ട്, കാരണം ആ അറ്റ്മോസ്ഫിയർ, കാരണം ആ അറ്റ്മോസ്ഫിയറിന്റെ ഭീതി, അതാണ് 12-ാമത്തെ ഒരാളെ പേടിച്ചു കിട്ടിയിട്ടുള്ള ഒരു ഇതാണ്. പ്രത്യേകിച്ചും ആശിക്കുരുണിയൻ ഒരു മലയാളി കൂടിയാണ്. സീ ദിസ് വിഷ്വൽ, അത് തന്നെയാണ് താങ്കൾ അത് പറയുമ്പോൾ വിഷ്വൽ വന്നു. ഈ ഇരമ്പിയാർക്കുന്ന ഈ ജനക്കൂട്ടം, ഓരോ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഓരോ മുന്നേറ്റത്തിനും ഇരമ്പിയാർക്കുന്ന ജനക്കൂട്ടം. ചുട്ടിയ നിലം പറ്റക്ക് വീണ് കിടന്നുകൊണ്ട് തലയുടെ ഇടതുഭാഗം ഉപയോഗിച്ച് പോസ്റ്റിന്റെ ഇടതുഭാഗത്തേക്ക് തഞ്ചത്തിൽ സൂത്രത്തിൽ ഒരു ഗോൾ നേടാനുള്ള കൊച്ചു പ്യൂട്ടിയുടെ ശ്രമം പക്ഷെ പാളിപ്പോകുന്നു. ഏതായാലും ആ ആറ്റിറ്റ്യൂഡ് തന്നെ, അത് ഏതായാലും പോസിറ്റീവ് തന്നെ എന്ന് ഒന്നുകൂടി പറയേണ്ടി വരുന്നു. ഏതായാലും ഫ്രെയിമിലേക്ക് അല്ല എങ്കിൽ പോലും അതിനെടുത്ത എഫേർട്ട്, അതൊരു ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ വരുന്ന കൂട്ടിയുടെ ഭാഗത്തുനിന്ന്. ഏതായാലും ജിജു നേരത്തെ പറഞ്ഞത് വാലിഡ് പോയിന്റ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിൽ ഹോം മത്സരത്തിന് വരുന്ന ടീമുകളെല്ലാവരും നേരിടുന്ന വലിയ പ്രതിസന്ധിയാണ് ഇരമ്പിയാർക്കുന്ന ഈ 10,000. അവരുടെ ഓരോ കരഘോഷവും അവരുടെ ഓരോ ചാൻറ്റും എതിർ ടീമുകളിൽ സൃഷ്ടിക്കുന്ന സംഘർഷം, മാനസിക സംഘർഷം, അത് വിവരണാതീതമാണ്. ഫെറോഷ്യസ് ക്രൗഡ് എന്ന് തന്നെ പറയാം അവരെ. ഇറ്റ്സ് സംതിങ് ലൈക്ക് ഫെറോഷ്യസ്. അവർ അത്രമേൽ വോസിഫറസ് എന്ന് തന്നെ പറയാം ഈ ക്രൗഡിനെ. അതുകൊണ്ട് തന്നെയാണ് എക്സാക്ട്ലി 12th മാൻ എന്ന കൺസെപ്റ്റ് കാണണമെങ്കിൽ വരൂ കൊച്ചിയിലേക്ക്, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ ഈ കാഴ്ചകൾ കാണുക. അത് ഹുവാൻ ഫെറാൻഡോ എന്ന ഈ മനുഷ്യൻ ഈസ് ഫീലിംഗ് നൗ. തീർച്ചയായിട്ടും ഷൈജു, കാരണം 5 നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഈ സ്റ്റേഡിയം ഫുള്ളാണ്. ആ സമയത്ത് തുടങ്ങിയ ആരവത്തിന് ഒരു കുറവും ഇന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഓരോ മൂവിനും അവരുടെ പിന്തുണ. അത് ഓ ദിമി ആ പാസ് ജീക്സന് കൊടുക്കാനാണ് ശ്രമിച്ചത്. അല്പം നീണ്ടുപോയി എങ്കിലും ജീക്സൺ ലൂണയ്ക്ക് നൽകുന്നു. ലൂണയുടെ ക്രോസ് ഡിഫ്ലക്റ്റഡ് ആണ്, കാലിൽ തട്ടി. ആശിഷ് റായിയുടെ കാലിൽ തട്ടി ആ പന്ത് ലൂണ ക്രോസ് ചെയ്യാൻ ശ്രമിച്ചത് ആശിഷിന്റെ ആണെന്ന് തോന്നുന്നു. കാലിൽ തട്ടി തെറിച്ചതുകൊണ്ട് ഗോൾ കീപ്പർക്ക് അനായാസം പിടിച്ചെടുക്കാൻ സാധിക്കുന്നു. സ്റ്റിൽ ഇൻ കൊച്ചി, കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡിംഗ് 1-0. തീർച്ചയായിട്ടും കോച്ചിന്റെ മനസ്സിൽ ഈ കളിയുടെ കൺട്രോൾ എങ്ങനെ തിരിച്ചു പിടിപ്പിക്കണം, അല്ലെങ്കിൽ അതിനുള്ള ആയുധങ്ങൾ തന്നെ, തന്ത്രങ്ങൾ അത് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ഒരു ഒരു മെയിൻ ആയിട്ടുള്ള പ്രശ്നം.
ഹ്യൂഗോ ബോമസിനാണ് ആ ലെസ്കോവിച്ചിന്റെ ക്ലിയറൻസ് അത്ര പ്രോപ്പർ അല്ല, പക്ഷേ ഹ്യൂഗോ ബോമസിന്റെ പാസ് ഹർമൻജോത് ഖപ്ര, ഏറ്റവും സീനിയർ മോസ്റ്റ് പ്ലെയർ, 120 ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് മത്സരങ്ങളിലെ മത്സരങ്ങളുടെ അനുഭവ സമ്പത്തുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് ഫുൾ ബാക്ക് ഹർമൻജോത് ഖപ്ര. വീണ്ടും ഒരു ഇന്റർസെപ്ഷൻ, മിഡ്ഫീൽഡിലെ ഒരു ആധിപത്യം വളരെ പ്രകടമാണ് ഇപ്പോ കേരള ബ്ലാസ്റ്റേഴ്സ്. തീർച്ചയായിട്ടും അത് എടുത്തു പറയണം, കാരണം ഡിഫൻസീവ് ടച്ച് മാത്രമല്ല, ഡിഫൻസീവ് സ്ലൈഡ് ടാക്ലിംഗ് മാത്രമല്ല, ബോള് മറ്റൊരാളിലെ പോകുന്നത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പോലും സ്ലൈഡ് ചെയ്യുന്ന തരത്തിൽ കുട്ടിയുടെ ഒരു ഒരു ഡൈവിംഗ് ഹെഡ് നമ്മൾ കണ്ടു. ഏതായാലും ഒരു 100% കമ്മിറ്റ്മെന്റ് ഏതായാലും ഈ 22-ാമത്തെ മിനിറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. വീണ്ടും ഒരു മൈനസ് ആണ് വിശാൽ കെയ്ത്തിലേക്ക്. ചെന്നൈ NFCയുടെ കീപ്പറായിരുന്ന വിശാൽ കെയ്ത്ത് ഇത്തവണ ATK മോഹൻ ബഗാന്റെ ഗോൾ വലക്കാക്കുന്നു. ഹിമാചൽ പ്രദേശുകാരനായ ഗോൾ കീപ്പർ വിശാൽ കെയ്ത്ത് അദ്ദേഹത്തിന്റെ ആഷിഖ് കുർണിയന് നൽകാൻ ശ്രമിക്കുന്നു. ആഷിഖിനെ സഹൽ വേഴ്സസ് ആഷിഖ്, പക്ഷെ പന്ത് വീണ്ടും ATK മോഹൻ ബഗാന്റെ പരിധിയിൽ തന്നെയാണ്. ലിസ്റ്റൺ കൊളാസോ വന്ന് പിറകിലേക്ക് വന്ന പന്തെടുത്ത് ഹാമിലിന് കൈമാറുന്നു. ബ്രണ്ടൻ ഹാമിൽ നിന്ന് പ്രീതം കൊട്ടാൽ, ആശിഷ് റായ്, ഹ്യൂഗോ ബോമസ്. ഹ്യൂഗോ ബോമസിന്റെ പാസ് റൈറ്റിൽ മൻവീർ ഫ്രീ, മൻവീർ സിംഗ് വരുന്നു റൈറ്റ് വിംഗിൽ നിന്നും. മൻവീറിന്റെ ക്രോസ് പക്ഷേ വിഫലമായി പോകുന്നു, ആർക്കും കണക്ട് ചെയ്യാൻ കഴിയാതെ പന്ത് ടച്ച് ലൈൻ കടന്നു വെളിയിലേക്ക്. ജസ്റ്റ് ത്രോ ഇൻ. വളരെ വേഗതയേറിയ ഒരു പ്ലെയറാണ്, ഒരു ഇന്ത്യൻ പ്ലെയറാണ് മൻവീർ സിംഗ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് ലെഫ്റ്റ് സൈഡിൽ ലിസ്റ്ററിനെ കാണാനുള്ള ഒരു ശ്രമത്തിലാണ്, പക്ഷെ അത് ശരിയായ ഒന്നില്ല. പക്ഷെ ഇത് അത് ആ ശരിയായില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ന് ATK മോഹൻ ബഗാന്റെ ഇതുവരെയുള്ള ഒരു ഒരു മോശം പുറകോട്ട് പോക്കിന്റെ കാരണം. ഫോർമിപ്പാമിന്റെ നീളമേറിയ അടിയാണ് അത്, നീളമേറിയ കിക്ക്, പക്ഷെ ത്രോ ഇന്നായി മാറുന്നു. സെന്റർ ലൈനിന്റെ തൊട്ടടുത്ത് നിന്നും ആഷിഖ് കുർണിയന്റെ ത്രോ ഇൻ. എനിക്ക് തോന്നുന്നു ഒന്ന് നമ്മൾ മലയാളത്തിൽ, പച്ച മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ ചുവടുറപ്പിച്ച് നിൽക്കാനുള്ള ശ്രമം. കാരണം ഒന്ന് പന്ത് പിടിച്ച് ഹോൾഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഒന്ന് ഹോൾഡ് ചെയ്ത് അത്, കാരണം ആ 20 മിനിറ്റിന് ശേഷം ATK മോഹൻ ബഗാൻ അത്യാവശ്യം നീക്കങ്ങൾ നടത്തി തുടങ്ങിയിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അത് ഒന്ന് ചുവടുറപ്പിക്കുകയാണ് ATK മോഹൻ ബഗാൻ. ഇവിടെ ഖപ്രയുടെ ലോങ് ബോൾ വരികയാണ്. ദിമിത്രിയോസ് ഡയമണ്ട് കോസ്, പക്ഷെ വളരെ ടഫായി ദിമിയെ ചാലഞ്ച് ചെയ്യുന്നു അവിടെ ബ്രണ്ടൻ ഹാമിൽ. ഓ ഹ്യൂഗോ ബോമസ്, ഹ്യൂഗോ ബോമസ്, മറുഭാഗത്ത് ദിമിത്രിയോസ് പെട്രോസ് സ്കോർ ചെയ്യുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിനെ മറികടന്നുകൊണ്ട് ഇടത് വിങ്ങിലൂടെ കൊൽക്കത്ത നടത്തിയ മുന്നേറ്റമാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് വിങ്ങിലെപ്പോഴാണ് അതാണ് കൃത്യമായി മുതലെടുത്തത്. ആ പിഴവ് ഹ്യൂഗോ ബോമസ് കൃത്യമായി മറികടന്നു വരുന്നു. നമുക്ക് കാണാം ആഷിഖ് കുർണിയന്റെ ഓവർഹെഡ് ബോൾ. ഹ്യൂഗോ ബോമസ് അത് വളരെ കൃത്യമായിട്ട്, വളരെ നന്നായിട്ട് അത് ഓർമ്മിപ്പാവിനെ വളരെ ഈസി ആയിട്ടാണ് ഹ്യൂഗോ അത് ഡിസ്പോസ് ചെയ്തത്. ലുക്കറ്റ്, അത് കഴിഞ്ഞ് പോസ്റ്റിലേക്കല്ല, തന്റെ സഹകളിക്കാരനെയാണ് അവിടെ ഏവ് ചെയ്യുന്നത്. വളരെ കൃത്യമായിട്ടുള്ള ഒരു ഒരു കോമ്പിനേഷൻ അവിടെ വർക്ക് ചെയ്തു. ദിമിത്രിയോസ് പെട്രോസ് ജേഴ്സി നമ്പർ 9 ATK മോഹൻ ബഗാനെ ഈ മത്സരത്തിൽ ഒപ്പമെത്തിക്കുന്നു. 26-ാമത്തെ മിനിറ്റിൽ ATK മോഹൻ ബഗാൻ കൊച്ചിയിൽ ഒപ്പമെത്തുകയാണ്. H1-1 ഇൻ കൊച്ചി. ദിമിത്രിയോസ് പെട്രോസ് ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ, 2018 ഫീഫ വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്ന ദിമിത്രിയോസ് പെട്രോസ് സീസണിലെ ആദ്യ ഗോൾ നേടുകയാണ് ATK മോഹൻ ബഗാൻ ജേഴ്സിയിൽ. വെസ്റ്റേൺ സിഡ്നി വാണ്ടറേഴ്സിൽ നിന്നും ATK മോഹൻ ബഗാൻ കൊണ്ടുവന്ന ദിമിത്രിയോസ് പെട്രോസ് മറുപടി നൽകുന്നു. പക്ഷേ ആ ഗോളിന്റെ അസിസ്റ്റ്, അതിന്റെ ക്രെഡിറ്റ് ഓർ കാണുക, അത് ഹ്യൂഗോ ബോമസിനാണ്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇതോടുകൂടി ഹ്യൂഗോ ബോമസിന് 30 അസിസ്റ്റുകളാവുകയാണ്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകളുള്ള താരമാണ് ഹ്യൂഗോ ബോമസ്. 29 എന്നുള്ളത് 30 അസിസ്റ്റുകളായി മാറുകയാണ്. വാട്ട് എ പ്ലെയർ ഹ്യൂഗോ ബോമസ്. തീർച്ചയായിട്ടും, കാരണം ഓ ഇത് ഡയറക്റ്റ് ആയിട്ട് ബോള് ചാലഞ്ച് വരുന്നില്ല, അതിനു മുന്നേ ജമ്പ് ചെയ്തു. ഏതായാലും റഫറി വെങ്കടേഷ് രണ്ടുപേരെയും വിളിച്ച് അതിന് കാരണ സഹിതം വിശദീകരിക്കുന്നുണ്ട്, ഒരു വാർണിംഗും കൂടെ കൊടുത്തിരിക്കുന്നു. മത്സരത്തിന്റെ ആദ്യ 10 മിനിറ്റുകളിൽ ഇരമ്പിക്കയറിയ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു വിധത്തിൽ ചെറുത്തുനിന്ന ATK മോഹൻ ബഗാൻ 27 മിനിറ്റുകൾ പിന്നിടുമ്പോൾ കൊച്ചിയിൽ
കളി ഒപ്പത്തിനൊപ്പം എത്തിച്ചിരിക്കുകയാണ്. 1-1 നല്ലൊരു ഇന്റർസെപ്ഷൻ ആണ്. വീണ്ടും ആശിക്കുരണിയൻ, ലിസ്റ്റൻ കൊളാസോ പക്ഷെ ഖബ്ര വന്ന് ലിസ്റ്റനെ ബ്ലോക്ക് ചെയ്യുന്നു. ലൂണ, എഡ്രിയൻ ലൂണ കഴിഞ്ഞ സീസണിൽ 945 പാസുകളുമായി, കംപ്ലീറ്റഡ് പാസുകളുമായി കഴിഞ്ഞ ISL സീസണിൽ ഏറ്റവും കൂടുതൽ കംപ്ലീറ്റഡ് പാസുകൾ നൽകിയവരുടെ റെക്കോർഡിൽ ഗ്രെഗ് സ്റ്റുവർട്ടിന്റെ തൊട്ടുപുറകിലുണ്ടായിരുന്ന എഡ്രിയൻ ലൂണ. അതായത് ബോള് കൺട്രോളിൽ അവരൊരു പൊസിഷൻ ഫുട്ബോൾ ATK മോഹൻ ബഗാന് കളിക്കാൻ തുടങ്ങിയാൽ വളരെ കൃത്യമായിട്ടുണ്ടാകും. ഏതായാലും ആ ത്രോ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെ വിധിക്കപ്പെടുന്നു. സോ ATK മോഹൻ ബഗാന്റെ സൈഡ് ബെഞ്ചിലെ കോച്ചിംഗ് സ്റ്റാഫിലെ ആളുകളെ റഫറി വെങ്കടേഷ് നീങ്ങി നിൽക്കാൻ ആവശ്യപ്പെട്ട് കോച്ച് ഹുവാൻ ഫെറാണ്ടയോട് സംസാരിക്കുകയാണ്. റഫറി ആർ വെങ്കടേഷ് ആണ് ഈ മത്സരം നിയന്ത്രിക്കുന്നത്. ഓൾറെഡി നമ്മൾ കണ്ടുകഴിഞ്ഞു, ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ടീമിന്റെ ഹെഡ് കോച്ച് റെഡ് കാർഡ് വാങ്ങുന്ന കാഴ്ച വരെ നമ്മൾ കണ്ടുകഴിഞ്ഞു. കളിക്കളത്തിന് വെളിയിലെ അതിര് കടന്ന സ്വഭാവ പ്രകടനങ്ങളുടെ അല്ലെങ്കിൽ അഭിപ്രായ പ്രകടനങ്ങളുടെ പേരിൽ ഹെഡ് കോച്ച് വരെ റെഡ് കാർഡ് കണ്ടു കഴിഞ്ഞു. കഴിഞ്ഞ സീസണാണ് നമ്മൾ ഓൾറെഡി കണ്ടുകഴിഞ്ഞു. ഫ്യുട്ടിയ വീണ്ടും ഒരു പന്ത് വിൻ ചെയ്യുന്നു. ജോണി കൗക്കോയാണ് പലപ്പോഴും ഓ അവിടെ ജസലിന്റെ കാലുകളിൽ നിന്നും, പക്ഷേ ആ പന്ത് റാഞ്ചി എടുക്കപ്പെടുന്നു. ദിമിത്രിയോസ് പെട്രട്ടോസ് ത്രൂ ബോൾ വരുന്നു ടു മൺവീർ, ക്രോസ്, നല്ലൊരു കട്ട് ബാക്ക്, കലുഷ്ണി സേവിയും. ജസൽ ഇപ്പോഴും വീണ കിടക്കുകയാണ് മൈതാനത്ത്. ലൂണ പന്തുമായി സെന്ററിലേക്ക് വരുന്നു. ലൂണ ഹോൾഡ് ചെയ്യുന്നു. എഡ്രിയൻ ലൂണ ടു ജീക്സൺ. ATK മോഹൻ ബഗാൻ എന്താണോ കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി ചെയ്യുന്നത് അത് തന്നെ. അതായത് പന്ത് കിട്ടിയ ഉടനെ ഓൾ ഔട്ട് അറ്റാക്കിന് പോകേണ്ടതില്ല, പന്ത് ഹോൾഡ് ചെയ്ത് കളി നിയന്ത്രിച്ച് സാവധാനത്തിൽ ബിൽഡപ്പ് ചെയ്ത് അതേ നാണയത്തിൽ തിരിച്ചടിക്കാനുള്ള ശ്രമം. ജസലിലേക്ക് വരുന്നു പന്ത് ഇടതുഭാഗത്ത്. ജസൽ അത് ലൂണ കൈമാറുന്നു. എഡ്രിയൻ ലൂണ, സ്റ്റിൽ ലൂണ കലുഷ്ണിക്ക് നൽകാനുള്ള ശ്രമമായിരുന്നു, പക്ഷെ അല്പം നീളമേറിപ്പോകുന്നു. ജോണി കൗക്കോ മിഡ്ഫീൽഡിൽ ആ പന്ത് ഹോൾഡ് ചെയ്യുന്നു. ആഷിഖ് കുരണിയനിൽ നിന്നും ആ പന്ത് റാഞ്ചി എടുക്കപ്പെടുന്നു. സഹൽ ആഷിഖ് കുരണിയനെ ഈസി ആയിട്ട് ഡിസ്പോസ് ചെയ്യുന്നു. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ത്രൂ കലുഷ്ണി ആൻഡ് സഹൽ. വീണ്ടും മിഡ്ഫീൽഡിന്റെ ആധിപത്യം തന്നെയാണ് കളി നിയന്ത്രണമായിട്ട്. നല്ലൊരു പാസ്, ഓ മൈ ഗുഡ്നസ്, ജസലിന്റെ ആ ക്രോസ് ഓൺ ഗോൾ ആയി പോകാഞ്ഞത് ATK മോഹൻ ബഗാന്റെ ഭാഗ്യം. ബ്രണ്ടൻ ഹാമിൽ അവരുടെ ഡിഫൻഡറാണ് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. കാണുക, പോസ്റ്റിന്റെ വളരെ അടുത്തുകൂടിയാണ് പോകുന്നത്. തീർച്ചയായിട്ടും, കാരണം ആ ബോള് ജസ്റ്റ് ഇൻ ബിറ്റ്വീൻ ഗോൾ കീപ്പർ ആൻഡ് ഡിഫൻസിൽ കൊടുക്കാനുള്ള ശ്രമത്തിലാണ്. ഒരു സ്റ്റോപ്പർ ബാക്കിന് അത് തന്നെയാണ്, കാരണം അത് ക്ലിയർ ചെയ്യാൻ ഒരു പടിയും വിചാരിക്കാൻ സാധിക്കില്ല, അപകടങ്ങൾ ഉണ്ടാകാം. പക്ഷേ ഗുഡ് ഡിഫൻഡിങ്. രണ്ട് ഓൺ ഗോളുകൾ ഓൾറെഡി ഈ സീസണിന്റെ ആദ്യ 10 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ സീസണിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇൻ ഹീറോ ISL 2 ഓൺ ഗോൾസ് ഓൾറെഡി. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ലഭിക്കുന്ന മൂന്നാമത്തെ കോർണർ, ഷോർട്ട് കോർണറാക്കി എടുക്കുന്നു കലുഷ്ണി. കലുഷ്ണി അത് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു, ബ്ലോക്ക് ചെയ്യുന്നു ആഷിഖ് കുരണിയൻ. വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ കോർണർ, ബാക്ക് ടു ബാക്ക് കോർണേഴ്സ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്. അതല്ലേ, ഷോർട്ട് കോർണർ ഫസ്റ്റ് പോസ്റ്റിൽ തന്നെ എടുത്ത് അവിടെ ഒരു ഡ്രിബിൾ ചെയ്യാനുള്ള ഒരു ഒരു രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആ കോർണർ ഫോം ചെയ്തത്. പക്ഷെ അത് സക്സസ് ആകുന്നില്ല, കാരണം ആശിസും ആശിഖ് കുര്യനും പുറകെ ആശിഷ് റോയും ആ ബോളിനെ ഒരുമിച്ചുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ നാലാമത്തെ കോർണറാണ് വരുന്നത്. എഡ്രിയൻ ലൂണ തന്നെ എടുക്കുന്നു. ലൂണ കോർണർ, ഗോൾ കീപ്പറെ തട്ടിയിടാൻ ശ്രമിക്കുന്നു. സഹൽ ചെസ്റ്റിൽ ട്രാപ്പ് ചെയ്ത് അത് ക്രോസ് ചെയ്യുന്നു. സഹൽ, ബ്യൂട്ടിഫുൾ ഹെഡ് ഐ തിങ്ക് ഫ്രം ജിക്സൺ സിംഗ്. ലസ്കോവിച്ച് പന്തെടുക്കാൻ ശ്രമിക്കുന്നു. ഇത്തവണ ഗോൾ കിക്ക് മാത്രമായി കലാശിക്കുന്നു. അത് വിശാൽ കേത്തിന്റെ സേവ് ആണോ അതോ പോസ്റ്റിൽ തട്ടി തെറിക്കുന്നതാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. തീർച്ചയായിട്ടും അത് വളരെ കൃത്യമായിട്ട് ആ ബോള് പോസ്റ്റിലാണ്, പോസ്റ്റിനാണ് തട്ടുന്നത്. അത് തട്ടി പുറത്തേക്ക് പോകുന്നു, നിർഭാഗ്യം. ജീക്ഷൺ സിംഗിന്റെ ഹെഡറായിരുന്നു അത്, പോസ്റ്റിൽ തട്ടി പുറത്തേക്ക് തെറിക്കുന്നു. നിർഭാഗ്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്. അതർവൈസ് രണ്ടാമത്തെ ഗോൾ നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചേനെ. ഇവിടെ ജീക്ഷൺ സിംഗ് ഓൾറെഡി
ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് ഗോളുകൾ കുറിച്ചിട്ടുള്ള താരമാണ് മുൻ ഇൻഷിലകൻ. കഴിഞ്ഞ സീസണിൽ അദ്ദേഹത്തിന് കീഴിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അവിസ്മരണീയമായ കുതിപ്പ് നടത്തി. ഓ, വീണ്ടും ഡിഫൻസിൽ ഒരു വലിയ സ്പേസ് അനുവദിക്കുന്നു, പക്ഷേ ഇത്തവണ ഖബ്ര അത് വളരെ ഭംഗിയായിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു ഡേഞ്ചർ, ഒരു ലർക്കിംഗ് അവിടെ ഉണ്ട്, ഒരു അപകട സൂചന അവിടെ ഉണ്ട്. തീർച്ചയായിട്ടും ഇത് രണ്ടാമത്തെ തന്നെയാണ് ഹോമി പാമ്പിന്റെയും മാർക്കിന്റെയും ഇടയിൽ ഒരു ഗ്യാപ്പ് വരുന്നത്. നല്ലൊരു ഇന്റർസെപ്ഷൻ അഗൈൻ മിഡ്ഫീൽഡിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇന്റർസെപ്ഷൻ. ലൂണ, ദീപക് ടാംഗ്രി, ദീപക് ടാംഗ്രി ഫൗളാണ്. നഷ്ടപ്പെട്ട പന്ത് തിരിച്ചെടുക്കാനുള്ള ഒരു വ്യഗ്രതയിൽ ദീപക് ടാംഗ്രിയുടെ ഫൗൾ. ലൂണ അതിവേഗം ആ പന്ത് മുന്നിലേക്ക് ലോങ് ബോൾ സകലിൽ നൽകുന്നു. ചു കലിഷ്ണി, യുവാൻ കലിഷ്ണി, കലിഷ്ണി ഒരു ചിപ്പിംഗ് ബോൾ. രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു, നേരെ മുന്നിലോടുന്ന സകലിലേക്ക് ഡിഫൻഡറുടെ തലയ്ക്ക് മുകളിലൂടെ ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ ഇടത്ത് ഭാഗത്ത് ദിമിക്ക് കൊടുക്കുക. രണ്ട് ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു ഫോർ കലിഷ്ണി. പക്ഷേ രണ്ടാമത്തെ ഓപ്ഷനാണ് അവിടെ എടുത്തത്. പക്ഷേ ഗോൾ കീപ്പറുമായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഇല്ല. ലുക്ക് അറ്റ് ദിസ്, ഇത് വളരെ കൃത്യമായിട്ട് ആ ബോള് ഫുൾ ആക്ഷൻ എടുത്തിട്ടാണ് ആ ഹെഡ് ചെയ്തത്. കണ്ണാവ് എ ടി കെ മോഹൻ ബഗാന്റെ സഹപരിശീലകന് യെല്ലോ കാർഡ് കാണിക്കുകയാണ് റെഫറി വെങ്കടേഷ്. കാരണം അതിര് കവിയുന്നു, കളിക്കളത്തിന് വെളിയിലെ കോച്ചിംഗ് സ്റ്റാഫിന്റെ അഭിപ്രായ പ്രകടനങ്ങൾ അതിര് കവിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ റെഫറി വെങ്കടേഷ് നേരത്തെ ഒരു തവണ വാൺ ചെയ്തിരുന്നു അസിസ്റ്റന്റ് കോച്ചിനോട്, മുഖ്യ പരിശീലകനോട് പറഞ്ഞു താങ്കൾ അവരെ അടക്കി നിർത്തണം. പക്ഷെ ഇത്തവണ റെഫറി താൽക്കാലികമായി കളി ഒന്ന് ഹോൾഡ് ചെയ്ത് നേരെ ചെന്ന് അവിടെ എ ടി കെ മോഹൻ ബഗാന്റെ അസിസ്റ്റന്റ് കോച്ചിന് യെല്ലോ കാർഡ് കാണിച്ചിരിക്കുന്നു. ശരി, ഒരു പരിധി വരെ ആ പ്രഷറാണ്. കാരണം നേരത്തെ താങ്കൾ സൂചിപ്പിച്ച കഴിഞ്ഞ കളിയിലെ തോൽവി, ഈ കളിയിൽ ആദ്യ ഗോളിന്റെ ലീഡ്, പിന്നെ എല്ലാം കൂടി വന്നപ്പോൾ കുട്ടിയുടെ ഓവർ ഹെഡ് ബോൾ വരുന്നു. ഡിമിത്രിയോസ്, ഡിമിത്രിയോസ് ദൈമന്തക്കോസ്, ലൂണ, ആഡ്രിയൻ ലൂണ ജസലിന് നൽകാൻ ശ്രമിക്കുന്നു. ജസൽ സ്ലൈഡ് ചെയ്ത് വരുന്ന ആശിഷ് റായിയുടെ കാലുകളുടെ മുകളിലൂടെ ചാടാനാണ് ആ പന്ത് കിട്ടിയാണെങ്കിൽ, പക്ഷേ ആശിഷ് റായിയുടെ സ്ലൈഡിംഗ് ടാക്കിൽ വളരെ പ്രോപ്പർ ആയിരുന്നു. പന്തുമായി ലിസ്റ്റൺ കൊളാസ മുന്നേറുന്നു. ലിസ്റ്റൺ ആ പന്ത് എ ടി കെ മോഹൻ ബഗാന്റെ ദിമിത്രിയോസിന് നൽകുന്നു. അവിടെ നിന്നും അത് മൻവീർ ഹ്യൂഗോ തോമസിലേക്ക് വരുന്നു. മൻവീറിന്റെ ഓഫ് ദ ബോൾ ബ്രില്യന്റ് റൺ, ദിമിത്രിയോസ് ഷോട്ട് തീർക്കാൻ ശ്രമിക്കുന്നു. വീണ്ടും കാണാം, പെനാൾട്ടി ബോക്സിലേക്ക് മൻവീർ, ദിമിത്രിയോസ്, ഹ്യൂഗോ തോമസ്. ആ ട്രയാങ്കിൾ, ആ ത്രികോണം പലപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പുറത്ത് ചെറുതല്ലാത്ത തലവേദനകൾ അവരും സൃഷ്ടിക്കുന്നുണ്ട്. ആ ട്രയാങ്കിൾ വീണ്ടും ബോമസ്, ഹ്യൂഗോ തോമസ്, ലിസ്റ്റൺ കൊളാസോ. ഖബ്രയെ മറികടന്നുകൊണ്ട് ടാർഗറ്റിലേക്ക് പന്തെത്തിക്കാനുള്ള ലിസ്റ്റൺ കൊളാസോയുടെ ശ്രമം, പക്ഷേ നേരെ ഗോൾ കീപ്പർ ഗിൽ. അത് പന്തിന്റെ ലൈനിൽ തന്നെ, ഗുഡ് വെൽ പൊസിഷനിങ് ബൈ ദ ഗോൾ കീപ്പർ ഗിൽ. തീർച്ചയായിട്ടും ഹ്യൂഗോ തോമസ് ആ കളിയുടെ നിയന്ത്രണം എ ടി കെ മോഹൻ ബഗാന് വേണ്ടി ഏറ്റെടുത്തു. കാരണം അവരുടെ ഒരു ത്രയം വളരെ നന്നായിട്ട് ബോള് രണ്ട് സൈഡിലേക്കും പാസസ് പോകുന്നു, കട്ട്ബാക്ക് തരുന്നു. ഏതായാലും ആ ഒരു ഇത് കട്ട് ഓഫ് ചെയ്യേണ്ടത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. കളി ഇപ്പോഴും ഒന്ന് സമനിലയിൽ നിൽക്കുന്നു. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ദിമിത്രിയോസ്. ഓ മൈ ഗുഡ്നസ്, വാട്ട് എ ഷോട്ട് ഇറ്റ് വാസ്! ദിമിത്രിയോസ് ദൈമന്തക്കോസ് പെനാൾട്ടി ബോക്സിന്റെ വെളിയിൽ തെറിച്ചു വീണ് കിട്ടിയ ഒരു പന്ത് വൺ ബൗൺസിൽ, ഓ പവർഫുൾ ഷോട്ട്! പക്ഷേ അത് ഫ്രെയിമിന്റെ ഉള്ളിൽ ഒതുക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ പോയി എന്നുള്ളതാണ്. പക്ഷേ ദ പവർ, തീർച്ചയായിട്ടും അത് അതിസുന്ദരമായ ഒരു കാഴ്ച തന്നെ. കാരണം അടിമോനെ അടി വരുന്നതിന്റെ ആ ഒരു ഒരു ആരവം അതിന്റെ പുറകെയുണ്ട്. ഏതായാലും അതൊന്ന് കെട്ടിത്താത്ത് എന്നാണ് നാടൻ പ്രയോഗം. പവർഫുൾ ട്രൈ ഫ്രം ദിമിത്രിയോസ് ദൈമന്തക്കോസ്. മറുഭാഗത്ത് ഡിഫൻസിൽ ലസ്കോവിച്ചിന്റെ ക്ലിയറൻസ്. എട്ടിക്ക് മോഹൻ ബഗാൻ അനുകൂലമായ ത്രോ ഇൻ. മുപ്പത്തിയേഴ് മിനിറ്റുകൾ പിന്നിടുന്നു ആദ്യ പകുതിയുടെ. കൊച്ചിയിൽ 1-1 സമനിലയിൽ നിൽക്കുന്നു. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2022-23 സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും എട്ടിക്ക് മോഹൻ ബഗാന്റെയും രണ്ടാം റൌണ്ട് മത്സരം.
കൊച്ചിയിൽ ആദ്യ മത്സരം ജയിച്ച കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിൽ ആദ്യ മത്സരം പരാജയപ്പെട്ട എ ടി കെ മോഹൻ ബഗാൻ. ഓർക്കുക, ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ എ ടി കെ മാറി എ ടി കെ മോഹൻ ബഗാൻ ആയതിനു ശേഷം എ ടി കെ മോഹൻ ബഗാൻ കൊൽക്കത്ത ഈസ് അൺബീറ്റൺ അഗെയിൻസ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സ്. നാല് മത്സരങ്ങളാണ് എ ടി കെ മോഹൻ ബഗാൻ എന്ന പേരിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിച്ചിരിക്കുന്നത്. നാലിൽ മൂന്ന് വിജയം കൊൽക്കത്ത ടീമിനാണ്, ഒരെണ്ണം സമനില. ദാറ്റ് മീൻസ് ഐ എസ് എല്ലിൽ ഇതേവരെ കേരള ബ്ലാസ്റ്റേഴ്സിനോട് എ ടി കെ മോഹൻ ബഗാൻ പരാജയപ്പെട്ടിട്ടില്ല. അൺബീറ്റൺ. നല്ലൊരു ത്രൂ ടു ജോണി കൗക്കോ. വാട്ട് എ സ്ട്രൈക്ക്! വാട്ട് എ സ്ട്രൈക്ക്! ഡിഫൻസിനെ പിളർന്നുകൊണ്ട് മൻവീർ നൽകിയ ജെം ഓഫ് എ ത്രൂ ബോളിലേക്ക് ഒരു ഡയഗണൽ ഫോർവേഡ് റൺ നടത്തിയ ജോണി കൗക്കോ എന്ന ഫിൻലൻഡ് ഇന്റർനാഷണലിന്റെ തകർപ്പൻ ഷോട്ട്, ചാട്ടുളി ഷോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലയിൽ കയറുമ്പോൾ ഇൻ കൊച്ചി. ഇറ്റ്സ് എ ടി കെ മോഹൻ ബഗാൻ 2 കേരള ബ്ലാസ്റ്റേഴ്സ് 1. തീർച്ചയായിട്ടും അത് വളരെ, കാരണം ഡിഫൻസിന്റെ ഇടയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചതുപോലെ സ്റ്റണ്ട് സ്റ്റോപ്പർ ബാക്സും വളരെ അടുത്തടുത്ത് പാരലൽ ആവുന്നു. പക്ഷേ ഈ ഒരു ഷോട്ടിന് ഒരു മറുപടിയുമില്ല. വാട്ട് എ ടൈമിംഗ്! ബ്യൂട്ടിഫുൾ ഗോൾ. മിഡ്ഫീൽഡിൽ നിന്നും ഒരു 25 മീറ്റർ റൺ, ഡയഗണൽ റൺ, തന്റെ വലതുഭാഗത്തേക്ക് പെനാൽറ്റി ബോക്സിനകത്തേക്ക് ഓടിക്കയറി വന്ന് തന്റെ വലതുകാലുകൊണ്ട് തകർപ്പനൊരടി, കനത്ത ഒരടിയാണ് ജോണി കൗക്കോ. ഇറ്റ്സ് 2-1 കേരള ബ്ലാസ്റ്റേഴ്സ് ട്രെയിലിംഗ് നൗ. ഒരു ഗോളിന് ലീഡെടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ പകുതിയിൽ ഇപ്പോൾ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പിറകിൽ നിൽക്കുന്നു. ജോണി കൗക്കോ എന്ന ഫിൻലൻഡ് ഇന്റർനാഷണലിന്റെ ഐ എസ് എൽ കരിയറിലെ നാലാമത്തെ ഗോളാണ് ഇപ്പോൾ കൊച്ചിയിൽ പറന്നിരിക്കുന്നത്. ജോണി കൗക്കോയുടെ നാലാമത്തെ ഐ എസ് എൽ കരിയർ ഗോൾ. ജോണി കൗക്കോ കഴിഞ്ഞ യൂറോ കപ്പിലടക്കം ഫിൻലൻഡിന് കളിച്ച ജോണി കൗക്കോയിലൂടെ നൗവിച്ച് എ ടി കെ മോഹൻ ബഗാൻ 2 കേരള ബ്ലാസ്റ്റേഴ്സ് 1. വളരെ സുന്ദരമായിട്ടാണ് ആ ബോള് മിഡ്ഫീൽഡിൽ നിന്ന് അവര്, അതാണ് മിഡ്ഫീൽഡിലാണ് ആധിപത്യം വേണ്ടത് എന്ന് പറയപ്പെടുന്നത്. വളരെ കൃത്യമായിട്ട് ആദ്യ 20-30 മിനിറ്റോളം കേരള ബ്ലാസ്റ്റേഴ്സിന് ആധിപത്യം കൊണ്ടാണ് ഫസ്റ്റ് 15 മിനിറ്റ്സിലെ കണ്ടിന്യൂസ് അറ്റാക്ക് ഉണ്ടത്. പക്ഷേ പതുക്കെ ഹ്യൂഗോ തോമസും കൂട്ടരും ആ കളി തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നു. ഓഫ് ദ ബോൾ റൺ ഫ്രം ലൂണ. പക്ഷെ ലൂണ വേഴ്സ് ദാശിക്കുരുണിയൻ, അത് ചോദ്യം ചെയ്യാനായി ദീപക് താങ്കരി ചെല്ലുന്നു. ഇതാണ്, ഇത് എന്തൊക്കെ പറഞ്ഞാൽ ഇത് ഒരു യൂണിറ്റിയുടെ, സ്വന്തം ടീമിലെ ഒരാളെ അകാരണമായി മറ്റ് ടീമിലെ ഒരാൾ ചോദ്യം ചെയ്യുമ്പോൾ അതിലേക്ക് ആ കൂട്ടുകാരനെ സപ്പോർട്ട് ചെയ്യാൻ ഓടിയെത്തുന്ന ദിസ് യൂണിറ്റി, ഇതാണ് ഇവാൻ വിക്കമനോവിച്ച് ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്ന ദിസ് ഇൻസ്റ്റിങ്ക്ട് ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് വിച്ച് ഇസ് ബ്രാൻഡ് ന്യൂ. ഏതായാലും ആ ദീപതാങ്കരിയും അതേ സെൻസ് ഉള്ള ഒരു ഇതാണ്. ഏതായാലും അതിനുശേഷം ഏതായാലും ഒരു ചെറിയ ഇൻസിഡന്റ്, ഏതായാലും കബറയും അവിടേക്ക് പോകുന്നുണ്ട്. ഏതായാലും വളരെ കൃത്യമായിട്ട് ഇദ്ദേഹത്തിന് വെങ്കടേഷൻ ഇന്ന് പിടിപ്പത് പണിയാണ്. കാരണം കൊച്ചിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ മോഹൻ ബഗാൻ മത്സരമാണ്, ഒരു ഹൈ വോൾട്ടേജ് എൻകൗണ്ടറാണ് മത്സരമാണ്. അതും കൊച്ചിയിലാണ് മത്സരം. മത്സരത്തിന്റെ തീവ്രത, മത്സരത്തിന്റെ തീക്ഷ്ണത, അത് സൃഷ്ടിക്കുന്ന വികാര പരിസരങ്ങൾ, അത് സൃഷ്ടിക്കുന്ന വികാര വിക്ഷോഭങ്ങൾ, അത് സൃഷ്ടിക്കുന്ന സംഘർഷങ്ങൾ, ഇതിനെല്ലാത്തിനും ഉത്തരം പറയേണ്ടത്, ഇതെല്ലാം നിയന്ത്രിക്കേണ്ടത് ആ വിസിൽ എന്ന മാന്ത്രിക വടി, ആ മാന്ത്രിക ഉപകരണം കൊണ്ട് ആർ വെങ്കടേഷ് എന്ന മനുഷ്യനാണെന്ന്. തീർച്ചയായിട്ടും പുറത്ത് പറയുമ്പോൾ ഡഗ്ഔട്ടിലെ നിയന്ത്രണം നമ്മളിപ്പോ കണ്ടതേയുള്ളൂ. അതിന്റെ എന്താ പറയാ, ബാക്കി പത്രങ്ങളാണ്, അതിന്റെ ബഹിസ്ഫുരണങ്ങളാണ് കളി ബോൾ ഇല്ലാത്ത സമയത്ത് കാണുന്നത്. രണ്ടേ ഒന്നിന് ലീഡ് നേടിയിരിക്കുന്നു. കളി 41 മിനിറ്റിലേക്ക്. എ ടി കെ മോഹൻ ബഗാൻ 2-1 മുന്നിലാണ്. ഒരു ഗോളിന് പിറകിൽ നിന്നതിന് ശേഷമാണ് എ ടി കെ മോഹൻ ബഗാൻ ഇപ്പോൾ 2-1 ലീഡ് ചെയ്യുന്നത്. ഓർക്കുക, ലൂണ, അഡ്രിയൻ ലൂണ, ലൂണ, ലൂണ സ്പെഷ്യൽ. കഴിഞ്ഞ സീസണിൽ ലൂണയുടെ വലതുകാലിൽ നിന്നും ഇതുപോലുള്ള മിനിമം ഒരു 2-3 ഗോളുകളെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പെനാൾട്ടി ബോക്സിന് വെളിയിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്പേസ് ഇങ്ങനെ, പക്ഷെ ഇത്തവണ സാധാരണ സെക്കൻഡ് പോസ്റ്റിലേക്കാണ് അദ്ദേഹം അത് കേവി വയ്ക്കുന്നത്. പക്ഷെ ഇത്തവണ നേരെ ഗോൾ കീപ്പറിലേക്ക്, നേരെ ഫസ്റ്റ് പോസ്റ്റിലേക്ക് ആയിപ്പോയി എന്ന് മാത്രം. ഏതായാലും ആ ബോള് കുറച്ചുകൂടി ആ മഴ കൊണ്ട് ഹെവി ആയത് കൊണ്ട് തന്നെ ആയിരിക്കാം, കാരണം അത് സെക്കൻഡ് പോസ്റ്റിലെ ഒരു റെസിഗൻ കർവ് ആണ് ആ ടോപ്പിൽ ലൂണയുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. ഏതായാലും അതിന്റെ ഒരു അറ്റംപ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ട്.
വീണ്ടും ലൂണ സെൻട്രൽ മിഡ്ഫീൽഡിൽ വീണ്ടും ഒരു പന്ത് റിസീവ് ചെയ്യുന്നു എഡ്രിയൻ ലൂണ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുറുഗ്വായൻ മിഡ്ഫീൽഡർ. കഴിഞ്ഞ മത്സരത്തിൽ നല്ലൊരു ത്രൂ നൽകാനുള്ള ശ്രമം, പക്ഷേ ആശിഷ് റായ് ബ്രില്യന്റ് ഡിഫൻഡിംഗ് കാണാം അവിടെ. ആശിഷ് റായ് ആണ് ആ പന്ത്, ആശിഷ് റായ് ടാക്കിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൗണ്ടർ അറ്റാക്ക് വരുന്നു അതിവേഗം. മറുഭാഗത്ത് ആശിഷ് റായ് ടാക്കിൾ ചെയ്ത പന്ത് അതിവേഗം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബോക്സിലേക്ക് കൗണ്ടർ അറ്റാക്കായി എത്തിക്കുന്നു ലിസ്റ്റൻ കൊളാസോ. ഖബ്രയുടെ ചാലഞ്ച്, പെനാൾട്ടി ബോക്സിന് വെളിയിൽ എ ടി കെ മോഹൻ ബഗാൻ അനുകൂലമായ ഒരു ഫ്രീ കിക്ക് വിളിക്കപ്പെടുന്നു. അത് തൊട്ടു മുന്നേയുള്ള ഒരു ഇത് ഏതായാലും ഇൻ ബിറ്റ്വീനാണ്, ഒരു ഡയറക്റ്റ് ഇന്റർസെപ്ഷൻ ആണ്. അതായത് കൃത്യമായിട്ട് വഴി തടയുന്നു ഖബറയ്ക്കെതിരെ ഒരു, പക്ഷേ ഇത് ഹെവി ആയിട്ടുള്ള ബോളാണ് എന്ന് പറയാം. കാരണം ആ ബോള് റോള് ചെയ്യുമ്പോൾ വെള്ളം തെറിക്കുന്നത് നമുക്ക് കാണാം. ഇത് ഡിഫൻസീവ് പാർട്ടിൽ വളരെ ഡേഞ്ചറസ് ആണ്, പ്രത്യേകിച്ച് ഗോൾ കീപ്പർക്ക്. സോ കളി തുടങ്ങി ഏതാണ്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ് കൊച്ചിയിൽ. കളി ഇപ്പോൾ 43 മിനിറ്റ് ആകുന്നു. ഈ സമയം അത്രയും മഴ നനഞ്ഞു തന്നെയാണ് ആ ടോപ്പ് ടയറിലിരിക്കുന്ന ആളുകൾ, രണ്ടും മൂന്നും ടയറിലിരിക്കുന്ന ആളുകൾക്ക് പൂർണ്ണമായ റൂഫിന്റെ ഒരു ആനുകൂല്യം കിട്ടുമെങ്കിലും ആ ബിലോ ടയറിൽ, താഴത്തെ ടയറിലിരിക്കുന്ന പലരും മഴ നനഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. സോ അതാണ് സ്പിരിറ്റ്, അതാണ് ആവേശം കൊച്ചിയുടെ. ദിസ് ഇസ് കൊച്ചി ഫോർ ഹീറോ ഐ എസ് എൽ. കെട്ടിക മോഹൻ ബഗാൻ അനുകൂലമായ ഫ്രീ കിക്കാണ്. ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളാണ്. ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് കൊൽക്കത്ത ടീം ലീഡ് ചെയ്യുകയാണ് ഇപ്പോൾ. ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പുറകിൽ പോയ ടീമാണ് രണ്ട് ഗോൾ തിരികെ അടിച്ച് ലീഡ് ചെയ്യുന്നത്. ഓ, സെക്കൻഡ് പോസ്റ്റിലേക്ക് ഇടാൻ വേണ്ടിയുള്ള ശ്രമമാണ്. വീണ്ടും ബ്രണ്ടൻ ഹാമിൽ ആണ് ആ പന്തിലേക്ക് തല കൊടുക്കാൻ വേണ്ടി വരുന്നത്. ബ്രണ്ടൻ ഹാമിൽ ഓൾമോസ്റ്റ് എല്ലാ ഡിഫൻസിനെയും മറികടന്നുകൊണ്ട് തന്നെയാണ് വളരെ കണ്ണിങ് ആയിട്ട് ആ ബോൾ എടുത്തത്. ഇത് ഒരു ഒരു അടി താഴത്തോട്ടാണ് എങ്കിൽ ഒരു രക്ഷയുമില്ല, ഒരു ഓപ്പൺ ഹെഡിങ് ആയിപ്പോയേനെ. ഏതായാലും കരുതിയിരിക്കണം ഈ എ ടി കെ മോഹൻ ബഗാന്റെ സെറ്റ് പീസുകളെ. കൃഷ്ണി ചുല്ലൂണ ഇടതു വിങ്ങിലൂടെ ലൂണ കയറി വരുന്നു. ലൂണയുടെ ക്രോസ് ദിമി ഹെഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, പക്ഷേ പ്രീതം കോട്ടാലിന് അറിയാം പിറകിൽ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയർ, ഐ തിങ്ക് ഇറ്റ് ഇസ് സഹൽ ഉണ്ടെന്നുള്ളത് ആശിക്കുരണിയ. ക്ലിയർ ചെയ്യുന്നു, കോർണറാണ്, നല്ലൊരു ക്രോസ്. അതെ, കാരണം നല്ല സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് ഡിഫൻഡേഴ്സിന്റെ ഇടയിൽ കൂടെ കിട്ടുന്നു, പക്ഷേ വളരെ കൃത്യമായിട്ട് ആ ഒരു നല്ല സെൻസ്. കാരണം അവിടെ മറ്റാ ബൗൺസ് ഇല്ല, ഏറ്റവും ഈസി ആയിട്ടുള്ള വഴി കോർണർ വഴുകുക എന്ന് തന്നെ. അടിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കിയാലും ഒരു മിസ്കിക്കായാലും അപകടമാണ്, അതിൽ ബെസ്റ്റ് ടാപ്പിൻ ചെയ്ത് പുറത്തേക്ക് കളയാന്നുള്ളതാണ് ആശിക്കുരണിയൻ. ഏതായാലും വീണ്ടും കോർണർ, അഞ്ചാമത്തെ കോർണർ. ഹെഡറിന് വേണ്ടി ലെസ്കോവിച്ച് വരുന്നു, അത് കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ബാക്ക് ടു ബാക്ക് അടുത്ത കോർണറായിട്ട് മാറുകയാണ്. അതിനിടയിൽ അവിടെ ഐ തിങ്ക് പ്രീതം കൊട്ടാലാണ് പരിക്കേറ്റ് മൈതാനത്തിരിക്കുന്നത്. എട്ടികെ മോഹൻ ബഗാന്റെ ക്യാപ്റ്റൻ പ്രീതം കൊട്ടാൽ അത് ഓടി വന്നിട്ടുള്ള ജമ്പാണ്, ഏതായാലും എയറിൽ വിൻ ചെയ്യാനുള്ള ശ്രമമാണ്. ഡയറക്റ്റ് ഹിറ്റ് ആയതുകൊണ്ട് തന്നെ അതും ഒരു 45 മിനിറ്റ് ഹെവി ഗ്രൗണ്ട്, ഹെവി ബോൾ, അതിന്റെ ഒക്കെ അത് എന്താ പറയുക, ക്ഷീണമുണ്ടാകും. ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി ഏതായാലും 2 മിനിറ്റിന്റെ ആഡ് ഓൺ ടൈം ആണ് ആദ്യ പകുതിക്ക് അനുവദിച്ചിരിക്കുന്നത്. 2 മിനിറ്റ്സ് ആഡ് ഓൺ ടൈം. ആഡ് ഓൺ സമയത്താണ്, ഇഞ്ചുറി ടൈമിലാണ് ആദ്യ പകുതിയുടെ ഇഞ്ചുറി സമയത്താണ് ഈ കോർണർ കൂടി, ഒരു കോർണർ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരിക്കുന്നത്. വീണ്ടും എഡ്രിയൻ ലൂണയുടെ കോർണർ വരുന്നു. ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് ആ പന്ത് ലഭിക്കുന്നതിന് മുൻപ് തന്നെ അത് കെട്ടിയിട്ടുള്ള ലെസ്കോവിച്ച് വീണ്ടും ബോക്സിലേക്ക് ഉയർത്തിയിട്ട് കൊടുക്കാനുള്ള ശ്രമമാണ്. സഹൽ വിൻ ചെയ്യുന്നു ആ സെക്കൻഡ് ബോൾ. ലൂണ, ആശിഷ് റായ്, സഹലിനെ സ്ക്രീൻ ചെയ്യുന്നു. സഹൽ, ഗ്രേറ്റ് ഇന്റർസെപ്ഷൻ, ഗ്രേറ്റ് ഇന്റർസെപ്ഷൻ ബൈ സഹൽ. ലൂണ സെന്ററിലേക്ക് നൽകുന്നു ചുക്കാബ്ര. കബ്രയുടെ ഡയഗണൽ ബോൾ, പക്ഷേ ക്ലിയർ ചെയ്യുന്നു അദ്ദേഹം തന്നെ. വീണ്ടും അത് തിരിച്ച് റിക്കവർ ചെയ്യുന്നു ഖബ്ര. കളിയുഷ്ണി ചുദ്ധിമി, ഏതായാലും ഡയറക്റ്റ് ഒരു കോണ്ടാക്ട് ആണ്. മറുഭാഗത്ത് ഖബ്രയ്ക്ക് അതേമാതിരി ഒരു ചേച്ചി. ഏതായാലും റെഫറി ഈ തവണ വെങ്കടേഷ് അത് ഇൻട്രസ്റ്റഡ് അല്ല. ആദ്യ പകുതിയുടെ ഡൈയിങ് സെക്കൻഡ്സ് ആണ്, ഡൈയിങ് മൊമെന്റ്സ്.
ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിറകിൽ പോയതിനു ശേഷം എ ടി കെ മോഹൻ ബഗാൻ ഈ മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന കാഴ്ചയാണ്. കൊച്ചിയിൽ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2022-23 സീസണിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സ് എ ടി കെ മോഹൻ ബഗാൻ മത്സരം ആദ്യ പകുതി അവസാനിക്കാൻ ഇഞ്ചുറി ടൈമിൽ സെക്കൻഡുകൾ മാത്രം ബാക്കിയിരിക്കെ എ ടി കെ മോഹൻ ബഗാൻ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ലീഡ് ചെയ്യുന്നു. സ്റ്റീവൻ എ ടി കെ മോഹൻ ബഗാൻ ലീഡിംഗ് ഇൻ കൊച്ചി. സോ ഹാഫ് ടൈം വിസിൽ മുഴങ്ങുന്നു, ഇടവേള വിസിൽ മുഴങ്ങുന്നു. കൊച്ചിയിലെ ഇന്ത്യൻ എൽ ക്ലാസിക്കോ പൂരം ആദ്യ പകുതി പിന്നിടുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വിരുന്നുകാരായ എവേ ടീം എ ടി കെ മോഹൻ ബഗാൻ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. ഇവാൻ കലിയുഷ്ണിയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സാണ് ആദ്യം മുന്നിലെത്തിയതെങ്കിലും പിന്നീട് രണ്ട് ഗോളുകൾ, വൺ ഫ്രം ദിമിത്രിയോസ് പെട്രട്ടോസ് ആൻഡ് അനദർ വൺ ഫ്രം ചോണി കൗക്കോ, രണ്ട് ഗോളുകളിലൂടെ ഈ മത്സരത്തിൽ ലീഡും ആധിപത്യവും തിരിച്ചു പിടിച്ചാണ് എ ടി കെ മോഹൻ ബഗാൻ ഇടവേളയ്ക്ക് കയറുന്നത്. സോ ഹാഫ് ടൈം സ്കോർ ഇയൻ കൊച്ചി, കേരള ബ്ലാസ്റ്റേഴ്സ് 1-2. കാത്തിരിക്കാം ആവേശകരമായ രണ്ടാം പകുതിക്കായി ഏഷ്യാനെറ്റ് പ്ലസിനൊപ്പം. I can hear you, but League 22-23, the battle of the beasts, Kerala Blasters FC versus ATK Mohan Bagan. Adi shaktamaya malsaramana nammal ippo kandathu. What a great start, what a first half. എന്തൊരു മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഒരു അറ്റാക്ക് മോഡ് തന്നെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. എന്നാൽ തന്നെ അതിനൊരു മറുപടിയായിട്ട് തന്നെയാണ് എ ടി കെ മോഹൻ ബഗാൻ വന്നത് അതിശക്തമായിട്ട്. നമുക്ക് ആ ഫസ്റ്റ് ഗോളിന്റെ വിഷയങ്ങളിലേക്ക് കടക്കാം. ഞാൻ ഷാനു സുരേഷ്, എന്റെ കൂടെ കുറെ സെലിബ്രിറ്റീസ് ആണ് ഇന്ന് എത്തിയിരിക്കുന്നത്. ആന്റണി പെപ്പയുണ്ട്, നമ്മുടെ എവർ ഗ്രീൻ ഹീറോ ആൻഡ് ദ ഡാർലിംഗ് വിജയൻ ചേട്ടനുണ്ട്, ആൻഡ് ഓഫ് കോഴ്സ് അവർ ഫോർ എവർ ബിലവഡ് ജോ ചേട്ടൻ ഇസ് വിത്ത് അസ്. വെൽക്കം ടു ഫുട്ബോൾ യുണൈറ്റഡ്. മൈ ഗുഡ്നെസ്, നമുക്ക് ആ ഈ ഫസ്റ്റ് ഹാഫിന്റെ തന്നെ ഇപ്പോ ഇവാന്റെ കാര്യം വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഇവാൻ ആണെങ്കിൽ കഴിഞ്ഞ മത്സരത്തിൽ സബ് ആയിട്ടാണ് വന്നത്, എന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ ഒരു വിന്നിംഗ് ബ്രേസ് ആയിരുന്നു നമ്മൾ കാഴ്ചവെച്ചത്. ആൻഡ്
കഴിഞ്ഞ മത്സരത്തിന്റെ ഹീറോ ഓഫ് ദ മാച്ച് ആയി തിരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ആറാമത്തെ മിനിറ്റിൽ ഈ ഒരു മാച്ചിന്റെ ഒരു സ്റ്റാർട്ടിംഗ് ഗോൾ തന്നെ അദ്ദേഹം വഴിയാണ് നമുക്ക് കിട്ടിയത്. ഇല്ല, തീർച്ചയായിട്ടും കളി തുടങ്ങിയപ്പോ തന്നെ നല്ല ചാൻസ് കിട്ടിയായിരുന്നു. സഹലിനും നല്ല ചാൻസ് കിട്ടി. അതേപോലെ തന്നെ ആ സഹലിന്റെ നല്ലൊരു പാസ്സാണ്. പക്ഷേ ആ നല്ല രീതിയിലാണ് ഔട്ട്സൈഡ് കൊണ്ട് വന്ന് ക്ലിക്ക് ചെയ്തിട്ടത്. നല്ലൊരു ഗോൾ അടിച്ചു. നമുക്ക് സ്റ്റാർട്ട് കിട്ടി. ഫസ്റ്റ് ഹാഫിൽ തന്നെ നല്ല സ്റ്റാർട്ട് കിട്ടിയതായിരുന്നു. അത് ഗ്രേറ്റ് ഗോൾ എന്ന് പറയാമോ. സഹലിന്റെ നല്ലൊരു മൈനസും നല്ലൊരു ഔട്ട്സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് കൊണ്ട് കറക്കിട്ടും ലെഫ്റ്റ് കൊണ്ട് അത് നല്ല സ്റ്റാർട്ട് കിട്ടിയ. പിന്നെ മഴയുടെ ഒരു പ്രശ്നമുണ്ട്. രണ്ട് ടീമിനും കളിക്കുമ്പോൾ ബോൾ കൺട്രോൾ ചെയ്യാനും ഭയങ്കര സ്ലോ ആയിരുന്നു. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവർ കളി പതുക്കെ പതുക്കെ സ്ലോ ആക്കി നല്ല കൺട്രോളിൽ വെച്ചു. അത് തന്നെയാണ് രണ്ട് ഗോൾക്ക് നമുക്ക് വീണത്. എന്നാലും നമ്മൾ ആദ്യത്തെ ഒരു അറ്റംപ്റ്റ് സഹലിന്റെ ഒരു ആറാമത്തെ മിനിറ്റിൽ അല്ലേ, ആക്ച്വലി സ്റ്റാർട്ട് മൂന്നാമത്തെ മിനിറ്റിൽ തന്നെയാണ് ഒരു ഗോൾ ക്രിയേറ്റ് ചെയ്യാൻ സൃഷ്ടിച്ചത്. എന്നാൽ തന്നെ ജോക്കോളായിട്ട് എനിക്ക് ഇനി അറിയാനുള്ളത് എ ടി കെ മോഹൻ ബഗാന്റെ ഒരുപാട് ചാൻസസ് ആണ് ആക്ച്വലി വളരെ സ്ട്രോങ് ആയിട്ടാണ് അവരുടെ അറ്റാക്കും ഡിഫൻസും ഈ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ. നമുക്ക് എ ടി കെ മോഹൻ ബഗാന്റെ സെക്കൻഡ് ഗോളിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജോണി കോക്കോ 38 മിനിറ്റിലാണ് അദ്ദേഹം സ്കോർ ചെയ്ത ഗോൾ. ഇവിടെ ഫസ്റ്റ് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം 23 ശേഷം കറക്റ്റായിട്ട് പന്ത് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അവരുടെ ബാക്ക് ലൈൻ 3-5-2 എന്ന ഫോർമേഷനാണ് അവർ കളിക്കാൻ ശ്രമിച്ചത്. അതിൽ നിന്നും ഒരു ഫസ്റ്റ് ഹാഫിൽ ഫസ്റ്റ് 15-20 മിനിറ്റ് എക്സ്പോസ് ചെയ്യാൻ സാധിച്ചു രണ്ട് വിങ്ങിലൂടെ. പക്ഷേ അത് ഫസ്റ്റ് ഗോൾ നോക്കുക, അവിടെ ഫസ്റ്റ് ചിപ്പിംഗ് ബോളാണ് വന്നത്. അതിനുശേഷം ഈസി ആയിട്ട് ഇവിടെയാണ് ഹ്യൂഗോ ബോമസിൻ്റെ ഫസ്റ്റ് അസിസ്റ്റ്. അത് 30-ാമത്തെ ISL 30-ാമത്തെ അസിസ്റ്റും കൂടിയാണ്. വളരെ ഈസി ആയിട്ട് പാസ് ഡെമിറ്റിയോസിന് കൊടുക്കുന്നു. ഈസി ഫിനിഷ്. അതിലൂടെ അവരെ കളി ഒന്നുകൂടി മെച്ചപ്പെടുത്തി. ആ ഗോൾ അടിച്ചതിന് ശേഷമാണ് ഒരു തിരിച്ചുവരവ് കറക്റ്റായിട്ട് വന്നത്. മിഡ്ഫീൽഡ് ഓർഗനൈസിങ് ആയതിനു ശേഷം പിന്നെ എ ടി കെനെ പിടിച്ചാൽ കിട്ടിയില്ല. അത് തന്നെയാണ് അവിടെ സംഭവിച്ചത്. സ്പ്ലിറ്റിംഗ് പാസസ് കൊടുക്കാൻ ശ്രദ്ധിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഡിഫൻസ് സ്പ്ലിറ്റായി. ലസ്കോവിച്ചിൻ്റെയും അതുപോലെ തന്നെ ഫാർമിപ്പാമിൻ്റെയും ഇടയിലൂടെ, അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് ഖബ്ര ആൻഡ് ഫാർമിപ്പാമിൻ്റെ ഇടയിലൂടെ പാസുകൾ പോകാൻ തുടങ്ങി. അവിടെയാണ് കേരള ഡിഫൻസിന്റെ കുറച്ച് പാകപ്പിഴ പറ്റിയത്. അവിടെയാണ് ഗോളുകൾ കൺസീഡ് ചെയ്യാൻ തുടങ്ങിയത്. എന്നാലും ചേട്ടാ, നമുക്ക് പറയാണ്ടിരിക്കാൻ വയ്യ, ഈ എ ടി കെ മോഹൻ ബഗാന്റെ ഒരു കീ പ്ലെയർ ആയ ഹ്യൂഗോ ബോമസിന്റെ ഒരു അസിസ്റ്റ് കിട്ടി തന്നെയായിരുന്നു ഡിമിത്രി എ ടി കെ മോഹൻ ബഗാന് വേണ്ടി സ്കോർ ചെയ്ത ഫസ്റ്റ് ഗോൾ. ഒരു ഭയങ്കര നിരാശം ക്രിയേറ്റ് ചെയ്തൊരു മൊമെന്റ് ആണ്. അതെ, പന്തുകളിൽ നിരാശയില്ല, കാരണം രണ്ട് ടീമുകൾ ജയിക്കാനായിട്ട് കളിക്കുന്നത്. നല്ലൊരു ആശിക്കിന്റെ ചിപ്പിംഗ് പാസ് ആണ് പാസ്. പക്ഷെ ഫസ്റ്റ് ടാക്കിൾ ചെയ്യാൻ പാടില്ലായിരുന്നു. അവിടെ ഹോർമിപ്പമ്മ പന്തിനെ ഹോൾഡാണ് ചെയ്യേണ്ടിരുന്നത്. അത് 100% അല്ലായിരുന്നു ആ ടാക്കിൾ ചെയ്യാനായിട്ട്. അവിടെ മിസ്സായി. അവിടെയാണ് ശരിക്കും ബ്രേക്ക് ചെയ്യേണ്ടത്. അവിടെ ടാക്കിൾ ചെയ്യാണ്ട് വെറുതെ ഡിലേ ചെയ്യുകയാണെങ്കിൽ മറ്റുള്ള പ്ലെയേഴ്സുകൾക്ക് ഡിഫൻസിലേക്ക് വന്ന് ബാലൻസ് കൊടുക്കുക ചെയ്യായിരുന്നു. അതാണ് അവിടെയാണ് പറഞ്ഞത്. ഇവിടെ സെക്കൻഡ് ഗോളിന് നമുക്ക് നോക്കാം. ഇവിടെ വീണ്ടും സ്പ്ലിറ്റിംഗ് പാസ് ആണ്. ഇവിടെ ഹർമൻജോത്ത് അല്ല, സോറി, ഇവിടെ മൻവീർ സിംഗ് ആണ് പാസ് കൊടുക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ അടിച്ചതാണ് മൻവീർ സിംഗ്. ഇവിടെ നോക്കുക, അവിടെ ലെഫ്റ്റ് ഫ്ലാങ്കിലുള്ള ജസിലിന്റെയും അതുപോലെ തന്നെ ലെസ്കോവിന്റെ ഇടയിലൂടെയാണ് ആ പാസ് പോകുന്നത്. അവിടെ ലാസ്റ്റിൽ അവർ ആ ഗോൾ കീപ്പറും ഡിഫൻസും ഇടയിലുള്ള ഗ്യാപ്പ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്തു. കറക്റ്റായിട്ട് പാസുകൾ കൊടുക്കാൻ സാധിച്ചു. അവിടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗോളുകൾ കൺസീഡ് ചെയ്യേണ്ടി വന്നത്. ഇതൊരിക്കലും ഗോൾ കീപ്പർ കിട്ടുന്ന ചാൻസുകളല്ല. അവര് തിരിച്ചു വന്നു എന്നുള്ളതിനെ പറയേണ്ടിയിരിക്കുന്നു. ഇതുവരെ ഏറ്റുമുട്ടിയ രണ്ട് 4 മത്സരങ്ങളിലും ആക്ച്വലി എ ടി കെ മോഹൻ ബഗാന് തന്നെയാണ് മുൻതൂക്കമുള്ളത്. പക്ഷേ ഇന്നത്തെ ഒരു നിറഞ്ഞു നിൽക്കുന്ന ഒരു മഞ്ഞപ്പട, എന്താ മഞ്ഞക്കടല് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം, ആ ഒരു റോർ അല്ലെ, ആ ഒരു റോർ, ആ ഒരു ഫീലിംഗ്, ആ ഒരു ഇമോഷൻസ്, മൈ ഗുഡ്നെസ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഒരുപാട് പ്രതീക്ഷകളാണ് ഉള്ളത്. ഈ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞപ്പട കണ്ടതുപോലെ തന്നെ ഇനി ഇവരുടെ സിനിമയാണ് ഇറങ്ങാൻ പോകുന്നത്. അതുപോലെ തന്നെ മൂവി തിയേറ്റേഴ്സ് ഒക്കെ ഫില്ലായി നിറഞ്ഞു നിൽക്കണം തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. ആന്റണി, നമ്മളിപ്പോ ആ സിനിമയെ കുറിച്ച് സംസാരിക്കാം. കുട്ടികളാണ് ആക്ച്വലി ഈ ഒരു സിനിമയുടെ ഹൈലൈറ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു എങ്ങനെയുണ്ടായിരുന്നു, കുട്ടികളൊന്നും ഇനോ മോൾഡ് ചെയ്തെടുക്കാനും അവരെ കൊണ്ട് പെർഫോം ചെയ്യിപ്പിക്കാനായിട്ടുള്ള എങ്ങനെയായിരുന്നു, ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അവരെ മോൾഡ് ചെയ്യുന്ന ഒരു കാര്യമില്ല, അവര് നമ്മളെ മോൾഡ് ചെയ്യും. ആ മാതിരി ഐറ്റംസ് ആയിരുന്നു, രക്ഷയില്ലാത്ത ഐറ്റംസ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡാനിഷ് എന്ന് പറഞ്ഞ ഒരു പയ്യനാണ് ഈ കുട്ടികളിൽ തന്നെ ലീഡ് ചെയ്യുന്ന പയ്യൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഒരു ഹീറോ, പിന്നെ വേറൊരാള് ഐ എം വിജയനാണ് അടുത്ത ഹീറോ. ആ പയ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവൻ ചെറുപ്പം തുടങ്ങി ഭയങ്കരമായിട്ട് ഫുട്ബോൾ കളിക്കുന്നതാണ്. നമ്മളൊരു വൈറൽ ഗോൾ കണ്ടിട്ടുണ്ടാവും, കോർണർ കിക്ക് ഡയറക്റ്റ് ഗോൾ അടിച്ചു തരും. ഇപ്പൊ അവൻ റിലയൻസ് ഫുട്ബോൾ അക്കാഡമിയിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവ ഫ്യൂച്ചർ സ്റ്റാറാണ്. ഇതേപോലെ കേരള ബ്ലാസ്റ്റേഴ്സിനും നമ്മുടെ ഇന്ത്യക്കും കേരള ടീമിനൊക്കെ വേണ്ടി അവൻ കളിക്കുമെന്നാണ് എന്റെ പ്രതീക്ഷ. അപ്പൊ അങ്ങനെ ഒരാളാണ് നമ്മുടെ ആനപ്പറമ്പ് വേൾഡ് കപ്പിലെ ഒരു ഹീറോ. പിന്നെ ഞാൻ വേറൊരാളെ കുറിച്ച് എനിക്ക് സംസാരിക്കുന്നുണ്ട്.
നമ്മളെല്ലാവരും ഇടിവെട്ട സൗണ്ടിലൂടെ കേൾക്കുന്ന കമന്ററി ഷൈജു ദാമോദർ. ഷൈജു ചേട്ടൻ നമ്മുടെ പടത്തില് ഒരു ചെറിയ ചെറുതോ വലുതോ എന്തിനായിക്കോട്ടെ പുള്ളി ഒരു നല്ല റോള് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഞാൻ നിങ്ങളുടെ അടുത്ത് പങ്കുവെക്കാനായിട്ട്. അഭിനയിച്ച മറ്റൊരു സ്ഥാനമാണ് ഇവിടെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്നെ ചേട്ടൻ ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത്? ഞാൻ കുറെ പടം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഞാനും ജോപ്പുള്ളതിന് നമ്മുടെ പ്രൊഫഷണലാണ് അത്. ശമളയില് ജീവിക്കായിരുന്നു. അനപ്പറമ്പ് വേൾഡ് കപ്പ് നമ്മള് ജീവിക്കായിരുന്നു. ഒരു നല്ലൊരു ഇമോഷണൽ സീനുണ്ട്. ജോപ്പോളേട്ടൻ ജോപ്പോളേട്ടനാണ് അഭിനയിച്ചത്. കാരണം നമ്മുടെ ഫീൽഡ് തന്നെയാണ്, അപ്പൊ നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാരണം അത് എനിക്ക് നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമാണ്. എന്തായാലും നമ്മൾ ഇനി ചർച്ചകൾ മാച്ചിന്റെയൊക്കെ അങ്ങോട്ടേക്ക് നടക്കാം. ജോപ്പോളേട്ടൻ നമ്മൾ കണ്ടതുപോലെ തന്നെ എടി കെ മോഹൻ ബഗാന്റെ മികച്ച പ്രകടനം തന്നെയാണ് നമ്മൾ ഈ ഫസ്റ്റ് ഹാഫിൽ കണ്ടത്. ഒരുപാട് വിഷമമുള്ളത് പറയാം. എന്നാൽ തന്നെ എടി കെ മോഹൻ ബഗാൻ ക്രിയേറ്റ് ചെയ്ത ചാൻസസിനെ കുറിച്ച്. എടി കെ മോഹൻ ബഗാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് അവസാന നിമിഷമാണ്. ലാസ്റ്റ് അവർ ആ ഫസ്റ്റ് ഈക്വേഷൻ ഗോൾ അടിച്ചതിന് ശേഷമാണ് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു പാസിംഗ് എബിലിറ്റീസ് നമ്മൾ കണ്ടത്. അപ്പൊ അവർ പാസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് വിഡ്രോ ചെയ്ത് ബാക്കിലേക്ക് ഇറങ്ങി. ആ സ്പേസ് അവർ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്തു. അപ്പോൾ തന്നെ നമ്മൾ അതായത് ഗോൾ അടിച്ചതിന് ശേഷം 23 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവരുടെ ഡിഫൻസ് ഹൈ ഡിഫൻസിലേക്ക് വരികയാണ്. ആ ഹൈ ഡിഫൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും അറ്റാക്കിങ്ങിനുള്ള ഒരു അറ്റാക്കിങ് മൂഡിലായിരിക്കും വരിക. അത് തന്നെയാണ് അവരുടെ കളിയുടെ ഒരു ചേഞ്ച് വന്നത്. ആ കളി ചേഞ്ച് ആവാതെ തന്നെയാണ് കാരണം കുറച്ച് വിഡ്രോയിലേക്ക് പോയതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറച്ച് ഡിഫൻഡിങ് ചെയ്യേണ്ടി വന്നു. ആ ഡിഫൻസ് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ സ്പ്ലിറ്റിംഗ് പാസസ് അവർ മിഡ്ഫീൽഡ് നല്ല പോലെ പാസുകൾ കൊടുക്കാൻ തുടങ്ങി. റൈറ്റിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും കൂടിയുള്ള കട്ട് പാസ് അതുപോലെ സ്ട്രേറ്റ് ഫോർവേഡ് പാസുകളൊക്കെ തുടങ്ങിയപ്പോൾ അവിടെ കുറച്ച് നമ്മൾ ഷെയ്ക്കിയായി കേരള ഡിഫൻസ്. എന്തായാലും ഓക്കെ, എനിക്ക് ക്വിക്ക്ലി റാപ്പ് ചെയ്യണം. സെക്കൻഡ് ഹാഫ് തുടങ്ങാനുള്ള സമയമായി. ആദ്യമേ തന്നെ ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കുന്ന ഉറച്ചു നിൽക്കുന്നുണ്ടോ? സ്വാഗതം. കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിലേക്ക് ഫുട്ബോൾ മലയാളത്തിന് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ മോഹൻ ബഗാൻ മത്സരം കൊച്ചിയിൽ രണ്ടാം പകുതിയിലേക്ക് പ്രവേശിക്കുന്നു. ആദ്യ പകുതിയിൽ 1-2 ഗോളുകൾക്ക്
എട്ടിക്ക് മോഹൻ ബഗാൻ ലീഡ് ചെയ്യുകയാണ്. എവേ ടീം ലീഡ് ചെയ്യുകയാണ്. ആദ്യ പകുതിയിൽ ആദ്യ ഗോളിന് മുന്നിലെത്തിയത്, ആദ്യം ഗോൾ അടിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നെങ്കിലും വിവാൻ കലീഷ്ണിയിലൂടെ എട്ടിക്ക് മോഹൻ ബഗാൻ. മത്സരത്തിന്റെ രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ സഹൽ അബ്ദുൽ സമദിന് നല്ലൊരു അവസരം കിട്ടിയിരുന്നു കളിയിലെ ആദ്യ ഗോൾ നേടാൻ. പക്ഷേ ഗോൾ കീപ്പർ വിശാൽ കെയ്ത്ത് അത് രക്ഷപ്പെടുത്തുകയായിരുന്നു. തൊട്ടു പിന്നാലെ ഇവാൻ കലിയുഷ്ണി തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ഗോൾ സ്കോർ ചെയ്യുന്ന ആവേശകരമായ കാഴ്ചയ്ക്കാണ് കൊച്ചി സ്റ്റേഡിയം സാക്ഷിയായത്. ആദ്യത്തെ 10-15 മിനിറ്റുകളിൽ യാതൊന്നും ചെയ്യാൻ കഴിയാതിരുന്ന എ ടി കെ മോഹൻബഗാൻ പക്ഷേ ഇവിടെ തിരിച്ചടിച്ചു. ഡിമിത്രിയോസ് പെട്ടോസിന്റെ ഗോളിലൂടെ ഡിഫൻഡർ ഹോർമി പാമിനെ മറികടന്നുകൊണ്ട് ഹ്യൂഗോ ഗോമസ് നൽകിയ അസിസ്റ്റ് അതാണ് ദിമി ഗോളാക്കി മാറ്റിയത്. മറുഭാഗത്ത് ജസലിന്റെ നല്ലൊരു ക്രോസ്, ഭാഗ്യം കൊണ്ട് മാത്രമാണ് റോൺ ഗോളിൽ നിന്നും എ ടി കെ മോഹൻ ബഗാൻ രക്ഷപ്പെട്ടത്. ക്രിസ്റ്റ്യൻ കൊളാസോയുടെ ഒരു നല്ല ഷോട്ട് ഗോൾ കീപ്പർ പ്രപ്സുഗൻ രക്ഷപ്പെടുത്തു. കണ്ടതിന് തൊട്ടു പിന്നാലെ ജോണി കൗക്കോ നല്ലൊരു ഓഫ് ദ ബോൾ റൺ പെനാൾട്ടി ബോക്സിനുള്ളിലേക്ക് തകർപ്പനടി എ ടി കെ മോഹൻ ബഗാന്റെ രണ്ടാമത്തെ ഗോൾ. 2-2 സമനിലയിലേക്ക് ഈ മത്സരം ഇടവേളയ്ക്ക് പിരിയുന്നതിന് മുൻപ് തന്നെ 2-2 സമനിലയിൽ എത്തിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചുവെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ചെറുത്തുനിൽപ്പ് തുടരുകയായിരുന്നു. എ ടി കെ മോഹൻ ബഗാൻ സ്വാദ്യ പകുതി അവസാനിക്കുമ്പോൾ കൊച്ചിയിൽ 1-2 ഗോളുകൾക്ക് എവേ ടീമായ കൊൽക്കത്ത എ ടി കെ മോഹൻ ബഗാനാണ് ലീഡ് ചെയ്യുന്നത്. എ ടി കെ മോഹൻ ബഗാൻ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. ആഷിഖ് കുറുണിയനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു. എ ടി കെ മോഹൻ ബഗാൻ മലയാളി താരം ആഷിഖ് കുറുണിയൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ജേഴ്സി നമ്പർ 19 പകരം ജേഴ്സി നമ്പർ 15 സുഭാശിഷ് ബോസ്, ഇന്ത്യൻ ഇന്റർനാഷണൽ സുഭാശിഷ് ബോസിനെ എ ടി കെ മോഹൻ ബഗാൻ പകരക്കാരനായി കളിക്കളത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സോ ഓൾ സെറ്റ് ഫോർ ദ സെക്കൻഡ് ഹാഫ്. കൊച്ചിയിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധക വൃന്ദം, യെല്ലോ ആർമി, ആവേശഭരിതരായി ആകാംക്ഷഭരിതരായി ഇപ്പോഴും കാത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ തിരിച്ചുവരവിനായി. സോ 1-2 കേരള ബ്ലാസ്റ്റേഴ്സ് ട്രെയിലിംഗ്. ആവേശകരമായ രണ്ടാം പകുതിയിലേക്ക് ഏഷ്യാനെറ്റ് പ്ലസിലൂടെ ഫുട്ബോൾ മലയാളത്തിന് വീണ്ടും സഹർഷം സ്വാഗതം ചെയ്യുന്നു. കമന്ററി ബോക്സിൽ ഞാൻ ഷൈജു ദാമോദരൻ, എന്നോടൊപ്പം ഈ മത്സരത്തിന്റെ രണ്ടാം പകുതിയിലെ കളി ആവേശം തൽസമയം നിങ്ങളിലെത്തിക്കാൻ കൊച്ചി നെഹ്റു സ്റ്റേഡിയത്തിലെ കമന്ററി ബോക്സിൽ നിന്നും മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ ജിജു ജേക്കബ്. താങ്ക് യു ഷൈജു. ഏതായാലും രണ്ടാം പകുതി, ഒന്നാം പകുതിയിലെ ആദ്യ 15 മിനിറ്റിലെ ആധിപത്യം ഗോളുകളിലേക്ക്, ഒരു ഗോളിലേക്ക് മാത്രം എത്തിച്ചു എന്നുള്ളതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ പകുതിയിലെ ഒരു ഗോളിന്റെ പിന്നോക്കം പോകേണ്ടി വന്നത്. 26-ാമത്തെ മിനിറ്റിലും 38-ാമത്തെ മിനിറ്റിലുമുള്ള ഗോളുകളിലൂടെ എ ടി കെ മോഹൻ ബഗാൻ തൽക്കാലം ലീഡ് നേടുകയാണ്. 45 മിനിറ്റ് കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്, നമുക്കെല്ലാവർക്കും കാത്തിരിക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരത്തിലേക്ക് തിരിച്ചു വന്നേ തീരൂ, കാരണം ഹീറോ ഐ എസ് എല്ലിന്റെ കളിക്കണക്കുകളിൽ എ ടി കെ മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇതുവരെ പരാജയപ്പെട്ടിട്ടില്ല. ആ റെക്കോർഡ് തിരുത്തണമെങ്കിൽ ഇന്നാണ് അതിനുള്ള സുവർണാവസരം. കാരണം കൊച്ചിയിലെ ഇരമ്പിയാർക്കുന്ന ഈ 10,000-ങ്ങളുടെ നടുവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അനായാസം അതിന് കഴിയേണ്ടത്. ഹർമൻജോത് ഖബ്ര വലത് വിങ്ങിലൂടെ ഒരു ആക്രമണത്തിന് മുതിരുന്ന ഒരു ത്രോയിൻ നേടിയെടുക്കും. കലിയുഷ്ണിയിലേക്ക് ആ ത്രോൻ വളരെ പെട്ടെന്ന് ആ ത്രോ നൽകുന്നു കലിയുഷ്ണിക്ക്. പക്ഷേ ബ്രണ്ടൻ ഹാമിൽ കൃത്യമായി കലിയുഷ്ണിയുടെ വഴി അവിടെ തടയുകയാണ്. ബ്രണ്ടൻ ഹാമിൽ ഇവാൻ മുക്കോമനോവിച്ച് രണ്ടാം പകുതിയുടെ തുടക്കത്തിലും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെർബിയൻ മാനേജർ. ഗോൾ പോസ്റ്റിൽ ഗിൽ, ഡിഫൻസിൽ ഖബ്ര, ഹോർമിപാം, ലെസ്കോ, ജസൽ, ഡിഫൻസിൽ സകൽ, ജീക്സിൻ, ക്യൂട്ടിയ, ലൂണ, മുന്നേറ്റത്തിൽ കലിയുഷ്ണിയും ദിമിത്രിയോസും. മറുഭാഗത്ത് ഗോൾ പോസ്റ്റിൽ വിശാൽ കെയ്ത്ത്, ഡിഫൻസിൽ ആശിഷ് റായ്, പ്രീതം കോട്ടാൽ, ഹാമിൽ, ഡിഫൻസീവ് മിഡ്ഫീൽഡറായി ടാങ്ക്രിയും കൗക്കോയും, ക്രിസ്റ്റണും ഹുഗോ ബോമസും, മൻബീറും പകരക്കാരനായി വന്ന സുഭാശിഷ് ബോസുമാണ് ദിസ്മാൻ ഇപ്പോൾ മിഡ്ഫീൽഡിൽ. മുന്നേറ്റത്തിൽ ദിമിത്രിയോസ് പെട്ടോസ്, അദ്ദേഹമാണ് ഒരു ഗോൾ നേടിയത്. ദിമിത്രിയോസ് പെട്ടോസ് രണ്ടാമത്തെ ഗോൾ നേടിയത്. കൊൽക്കത്ത ടീമിന്റെ ഇന്നത്തെ രണ്ടാമത്തെ ഗോൾ ഉവാൻ ഫറാൻബക്ക് നേടിക്കൊടുത്തത് ജോണി കൗക്കോ. ഏതായാലും ആഷിഖിനെ മാറ്റി വളരെ പരിചയസമ്പന്നനായ സുഭാശിഷ് ബോസിനെ തന്നെ കളിക്കലത്തിൽ ഇറക്കിയിരുന്നു. കാരണം ആദ്യ പകുതിയിൽ നമ്മൾ കണ്ടു കേരള ബ്ലാസ്റ്റേഴ്സിന് കൂടുതലും
അറ്റാക്കിംഗ് സൈഡിലേക്ക് അല്ലെങ്കിൽ അറ്റാക്കിംഗ് ത്രെട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് റൈറ്റ് വിങ്ങിൽ തന്നെയാണ്. അത് തന്നെയായിരിക്കാം ആശിക്കിന് അത് മാറ്റി സുഭാശിഷിനെ കുറച്ചുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാലാവസ്ഥയിൽ, നനഞ്ഞ കാലാവസ്ഥ, കൂടുതൽ പരിചയസമ്പന്നരാണ് കൽക്കട്ട, അതുകൊണ്ട് തന്നെയായിരിക്കും സുഭാശിഷ് ജോഷിനെ ആ ഒരു ഇതിലേക്ക് ചേഞ്ചാക്കി കൊണ്ടുവന്നത്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം ആ കിട്ടിയ ചാൻസ് മുതലാക്കുക തന്നെ വേണം. കാരണം ആദ്യ 15 മിനിറ്റിൽ കിട്ടിയ 6 അവസരങ്ങളിൽ ഒന്ന് മാത്രമേ ഗോളാക്കി മാറ്റുവാൻ സാധിച്ചുള്ളൂ എന്നുള്ളതാണ് ഒരു പോരായ്മയായി മുഴച്ചു നിൽക്കുന്നത്. തീർച്ചയായും ഒരുപാട് അവസരങ്ങൾ ആദ്യ പകുതിയിൽ ഒരുപാട് അവസരങ്ങൾ കിട്ടിയത് ബ്ലാസ്റ്റേഴ്സാണ്. സഹലിന്റെ മുന്നേ സഹൽ അബ്ദുൽ സമദ് പന്തുമായി, സഹലിന്റെ വഴി ഫൈനൽ തേർഡിലേക്ക് സഹൽ എത്തുന്നതിന് വളരെ ഫലപ്രദമായി വീണ്ടും ചെറുത്ത് നിൽക്കുന്നു എ ടി കെ മോഹൻ ബഗാൻ. ലസ്കോവിച്ചിന്റെ ക്ലിയറൻസ് ബ്ലാസ്റ്റേഴ്സ്. തീർച്ചയായിട്ടും ഞങ്ങൾ പറഞ്ഞതുപോലെ ആദ്യ പകുതിയിൽ ഒരുപാട് അവസരങ്ങൾ, നമ്പർ ഓഫ് ചാൻസസ് ക്രിയേറ്റ് ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ആദ്യ പകുതിയിൽ ഏറ്റവും കൂടുതൽ. പക്ഷേ നമ്പർ ഓഫ് ചാൻസസിനനുസരിച്ച് അത് കൺവെർഷൻ റേറ്റ്, ഗോൾ കൺവെർഷൻ റേറ്റിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നോക്കം പോയത്. ഏതായാലും ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് രണ്ടാം പകുതിയിൽ വർദ്ധിത വീര്യത്തോടെ കേരളത്തിന്റെ കമ്പന്മാർ ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ബിക്കോസ് ഈ ഗാലറി നിറഞ്ഞിരിക്കുന്ന യെല്ലോ ആർമിക്ക് മഞ്ഞപ്പട കൂട്ടത്തിന്, കേരള ബ്ലാസ്റ്റേഴ്സ് ആർമി കൂട്ടത്തിന് എല്ലാവർക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു വിജയമാണ് വേണ്ടത്. തുടർച്ചയായ രണ്ടാം ഹോം വിജയം, അതിൽ കുറഞ്ഞതൊന്നും അവർ ആഗ്രഹിക്കുന്നില്ല, കാംക്ഷിക്കുന്നില്ല. അവരുടെ പിന്തുണയോടെ, അവരുടെ കലർപ്പില്ലാത്ത, അവരുടെ കലവറയില്ലാത്ത പിന്തുണയോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം, പ്രതീക്ഷിക്കാം. കലിഷ്ണി, ഖബ്ര, ജെസീന പട്ടേൽ, സഹൽ അബ്ദുൾ സമദ്, ഡയഗണൽ ബോൾ, വീണ്ടും സഹൽ ആ പന്തിലേക്ക് വരികയാണ്. ഫസ്റ്റ് ടൈം ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു സഹൽ, പക്ഷേ മാനേജ് ചെയ്യുന്നു ഒരു വിധത്തിൽ. ഇവിടെ ഐ തിങ്ക് ഹ്യൂഗോ ബോമസിന്റെ ചാലഞ്ചാണ്. ഹ്യൂഗോ ബോമസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മാർക്കോ ലെസ്കോവിച്ചിനെ ചാലഞ്ച് ചെയ്യുന്നു. മൈതാനത്ത് ലെസ്കോവിച്ച് വീണ് കിടക്കുന്ന കാഴ്ച. ഹ്യൂഗോ ആണ് കളി എപ്പോഴും ചേഞ്ച് ചെയ്ത്. ഓ, അത് ബാക്ക് ഹീലില് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു സ്റ്റട്ടിങ് തന്നെയുണ്ട്. അതും റഫറി വെങ്കടേഷ് അത് പോയിന്റ് ഔട്ട് ചെയ്തോ എന്നുള്ളതാണ്. ഇല്ല. തീർച്ചയായും എ ടി കെ മോഹൻ ബഗാന്റെ നിരയിലേക്ക് നോക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഭയക്കേണ്ട ആള് തന്നെയാണ് ഹ്യൂഗോ ബോമസ്. കാരണം ഐ എസ് എല്ലിന് സുപരിചിതനാണ് ഹ്യൂഗോ ബോമസ്. ഇന്നത്തെ മാച്ചിലെ അസിസ്റ്റ് ഗോൾ ഉൾപ്പെടെ അദ്ദേഹത്തിന് 30 അസിസ്റ്റുകളായിരിക്കുകയാണ് ഐ എസ് എൽ ചരിത്രത്തിലൂടെ. ബ്രണ്ടൻ ഹാമിലിന്റെ വീണ്ടും ടാക്കിൾ ഫ്രം ബിഹൈൻഡ്, ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന്റെ ദിമിത്രിയോസിനെ ബ്രണ്ടൻ ഹാമിൽ ഫൗൾ ചെയ്യുന്നു. ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഫ്രീ കിക്ക്. അതും ശരിക്കും പറഞ്ഞാൽ ഓ, ടാക്കിൾ ഫ്രം ബിഹൈൻഡ് കഴിഞ്ഞിട്ട് ആ സ്റ്റെപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കാലിലാണ്. വളരെ പെട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചു കിട്ടിയ, പക്ഷേ ഫ്രീ കിക്ക് എടുക്കാൻ ആവശ്യപ്പെടുന്നു റഫറി വെങ്കടേഷ്. വിശാൽ കെയ്ത്ത് രണ്ടാമത്തെ മിനിറ്റിൽ സഹലിന് കിട്ടിയ ഗോൾഡൻ ചാൻസ്. സഹലിന്റെ കാലുകളിൽ നിന്നാണ്, കാലിൽ നിന്നാണ് ആ പന്ത് വിശാൽ കെയ്ത്ത് റാഞ്ചി എടുത്തത്, തട്ടിപ്പറിച്ചത്. അതല്ലെങ്കിൽ ആ ഗോള് ബ്ലാസ്റ്റേഴ്സ് നേടിയിരുന്നെങ്കിൽ. ലൂണയുടെ ഫ്രീ കിക്ക് വരുന്നു, ബോക്സിലേക്ക് ഫ്ലോട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഫ്രീ കിക്ക്. കളിയുശ്രീ, നല്ലൊരു ഷോട്ട്, കിട്ടിയ അവസരം, ഒരു ചെറിയ സമയം, ഒരു ചെറിയ സ്പേസ് മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് ഷോട്ട് തീർത്തു, പക്ഷെ നേരെ ഗോൾ കീപ്പറിലേക്ക് ആയിപ്പോയി എന്ന് മാത്രം. ജസ്റ്റ് ഓൾമോസ്റ്റ് 45 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ആ ബോൾ എടുക്കുന്നത്. നല്ല കണക്ഷൻ. മറുഭാഗത്ത് പന്തുമായി എ ടി കെ മോഹൻ ബഗാന്റെ ദിമിത്രിയോസ് കട്ടോസ്, അദ്ദേഹമാണ് ഈ മത്സരത്തിലെ ആദ്യ ഗോൾ നേടിയത്. ഹ്യൂഗോ ബോമസ് അദ്ദേഹത്തിന് കൈമാറി ഒരു ഓഫ് ദ ബോൾ റൺ നൽകുന്നു. ലിസ്റ്റൻ കൊളാസോ, ലിസ്റ്റന്റെ മിസ് പാസ്. ലെസ്കോ തിരികെ, വീണ്ടും ലെസ്കോയിലേക്ക് ലൂണ നൽകുന്നു. ലെസ്കോയുടെ ത്രൂ ടുദിമി, ദിമിത്രിയോസ് പന്തിനു വേണ്ടി. ആശിഷ് റായിയുടെ ഡിഫൻഡിങ്ങിനെ കുറിച്ച് ഞാൻ ആദ്യ പകുതിയിൽ പറഞ്ഞു, ഇപ്പോഴും കാണാം. ബീറ്റ് ചെയ്ത് പോയ ദിമിത്രിയോസിനെ പിടിച്ചു നിർത്തുന്ന ഒറ്റയ്ക്ക് ആശിഷ് റായിയാണ്. കളികൃഷ്ണി, ഓരോ പന്തിന്മേലുള്ള നിയന്ത്രണം, ആ കൺട്രോൾ വിട്ടുപോകുന്നു, റീച്ച് ഔട്ടായി പോകുന്നു പന്ത്. തീർച്ചയായിട്ടും ഇത് തന്നെയാണ്, കാരണം
മിഡ്ഫീൽഡിൽ ഇപ്പോൾ എ ടി കെ മോഹൻ ബഗാൻ വളരെ നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ അവർ സാധിക്കുന്നു. ടാക്ലിംഗ് ആണെങ്കിലും ക്രിയേഷൻ ആണെങ്കിലും അവർക്ക് അവിടെ പ്രത്യേകിച്ചിട്ട് ആ രണ്ട് പ്രസൻസ് ആഷിക്ക് വളരെ നന്നായിട്ട് ഫ്രണ്ടിലേക്ക് വരുന്നു, ടാക്കിൾ ചെയ്യുന്നു. അത് പുറമെ ഹ്യൂഗോ ബോസിന്റെ കൃത്യതയാർന്ന പാസുകൾ കൂടി, അത് തന്നെയാണ് ഒരു എഡ്ജ് ഫ്രണ്ടിലേക്ക് വരുന്നത്. 52 മിനിറ്റുകൾ പിന്നിടുകയാണ് രണ്ടാം പകുതിയിൽ. എ ടി കെ മോഹൻ ബഗാൻ 2-1 ലീഡ് തുടരുന്നു. ഓർക്കുക, സീസണിലെ ആദ്യ മത്സരം ചെന്നൈയിൻ എഫ് സിക്കെതിരെ ഇതേ സ്കോറിന് 2-1 പരാജയപ്പെട്ട ടീം, അതും അവരുടെ മൈതാനമായ കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പരാജയപ്പെട്ട സംഘമാണ് എ ടി കെ മോഹൻ ബഗാൻ. വീണ്ടും വളരെ ടഫായി ലൂണ ആ പന്ത് എടുത്തതാണ്, പക്ഷെ മൻവീർ വന്ന ആ പന്ത് തിരികെ എടുത്ത ഒരു രംഗം കാണുക. അറ്റാക്കേഴ്സും അത് മിഡ്ഫീൽഡിലെ ആ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റൺ കൊളാസോ കഴിഞ്ഞ സീസണിൽ 8 ഗോളുകൾ നേടിയ ഇന്ത്യൻ താരമാണ് എ ടി കെ മോഹൻ ബഗാന്റെ ഹൈയസ്റ്റ് സ്കോറിംഗ് ഇന്ത്യൻ പ്ലെയർ ഇൻ ലാസ്റ്റ് ഹീറോ ഐ എസ് എൽ ലിസ്റ്റൺ കൊളാസോ. അദ്ദേഹത്തിന്റെ നല്ല റിതമാറ്റിക് ആയിട്ടുള്ള ഒരു റണ്ണാണ്, ഏതായാലും വളരെ ഡയറക്റ്റ് ആയിട്ട് ഹോമിപാം ആണെന്ന് തോന്നുന്നു. ആ കറക്റ്റായിട്ട് ആ ബോളിൽ ഹെഡ് ചെയ്ത് ഒരു കോർണർ ഏതായാലും നേടിയെടുക്കാൻ സാധിക്കുന്നു. എട്ടിക്ക് മോഹൻ ബഗാൻ അനുകൂലമായ കോർണറാണ്. ദിമിയുടെ കോർണർ വരുന്നു. ദിമിത്രിയോസ് പട്ടേട്രോസ് വളരെ ഭംഗിയായി അതിനെ ഹെഡ് ചെയ്ത് അകറ്റുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ദിമിത്രിയോസ്. ക്യാപ്റ്റൻ ജെസൽ കാർണേറോ ഒരു വൈൽഡ് ക്ലിയറൻസിലൂടെ ആ കൺജസ്റ്റഡ് ഏരിയയിൽ നിന്നുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് എല്ലാത്തിനും മറുപടി നൽകുന്നു. തീർച്ചയായിട്ടും ഇപ്പം ഡിഫൻസിന്റെ പ്രഷർ ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ജെസൽ കാണിച്ചിരിക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചോളം കണ്ടിന്യൂസ് മിഡ്ഫീൽഡിന്റെ ബോള് അവർ ഹാക്ക് ചെയ്ത് രണ്ടാമതും തിരിച്ച് അറ്റാക്ക് ചെയ്ത എ ടി കെയാണ്. അപ്പം അവരെ സംബന്ധിച്ചോളം ഡിഫൻസ് ഇപ്പൊ നല്ല പ്രഷറല്ല, കാരണം വിത്തൌട്ട് ബോള് മാർക്കിംഗ് ഈസ് വെരി ടഫ്. ശിവശേഷ് ബോസിന്റെ ഓവർ ഹെഡ് ബോൾ ലിസ്റ്റൺ കൊളാസോ ഹോർമി പാമിനെ മറികടന്നുകൊണ്ട് ലിസ്റ്റൺ കൊളാസോ ബ്രില്യൻസ് സേവ്. കാരണം ഹോർമി പാം വീണ്ടും ബീച്ചണാകുന്നു. ലിസ്റ്റൺ കൊളാസോ പന്ത് ഗോൾ കീപ്പറുടെ മുകളിലൂടെ ചിപ്പ് ചെയ്ത് ഗോൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ആ പന്ത് രക്ഷ വീണ്ടും സുന്ദരമായ മുന്നേറ്റം ഹ്യൂഗോ ബോമാസ്. പന്ത് ടച്ച് ലൈൻ കഴിഞ്ഞ് വെളിയിലേക്കാണ്. ലിസ്റ്റന്റെ ഗോൾ ശ്രമം ഒന്നുകൂടെ കാണാം. വളരെ കൃത്യമായിട്ട് ആ ഒരു ബോൾ ഹെഡ് ചെയ്യുന്നു, വളരെ കൃത്യമായിട്ട്, വളരെ ഈസി ആയിട്ടാണ്. നേരത്തെ തൊട്ട് മുൻപേ ഹ്യൂഗോ ബോമസ് ഡിസ്പോസ് ചെയ്ത അതേ ഒരു സെൻസ് ഓഫ് ഇതിലാണ് ലിസ്റ്റൺ വരുന്നത്. കാരണം വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ലിസ്റ്റന്റെ വളരെ ക്യുക്കായിട്ടുള്ള ആക്സലറേഷനാണ് അത്, അതേമാതിരി തന്നെ അദ്ദേഹത്തിന്റെ ബോഡി ബാലൻസും. വീണ്ടും ഒരു മനോഹരമായ സേവാണ്, സുന്ദരമായ സേവാണ് ഗോൾ കീപ്പർ പ്രഫ്സുഗൻ ഗിൽ. കഴിഞ്ഞ സീസണിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റുകളോടെ 8 ക്ലീൻ ഷീറ്റുകളോടെ കഴിഞ്ഞ സീസണിലെ ഗോൾഡൻ ഗ്ലൗ അവാർഡ് നേടിയ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പർ പ്രഫ്സുഗൻ ഗിൽ ഒന്നാം തരം ഒരു സേവ് നടത്തുന്നു അവിടെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി. ഒരു ഡ്രോപ്പിംഗ് ഇൻ റീസ്റ്റാർട്ടാണ് അവിടെ റെഫറി നൽകിയത്. കബ്ര സെന്റർ സർക്കിളിൽ പന്തുമായി ഫ്യൂട്ടിയ ജിക്ഷൻ സിംഗ് ഫസ്റ്റ് ടൈം പാസ് ചെയ്ത് വീണ്ടും ഫ്യൂട്ടിയയുടെ റിക്കവറി. വീണ്ടും ജിക്ഷൻ സിംഗിന്റെ ഒരു ഫസ്റ്റ് ടൈം ഓവർ ഹെഡ് പാസ്സാണ് മറുഭാഗത്ത് നിന്ന് ക്ലിയർ ചെയ്യപ്പെട്ടത്. സോ കൂടുതൽ ഓപ്പണിംഗ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്, കൂടുതൽ സ്പേസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ജിക്ഷൻ റൈറ്റ് സൈഡ് വൈഡാണ്, അതിലേക്ക് തന്നെ കബ്ര, പക്ഷേ കുറച്ചുകൂടി അകത്തേക്കാണ് കബ്ര നിൽക്കുന്നത്. വീണ്ടും സെന്ററിലേക്ക് തന്നെ വരുന്നു ജിക്സൺ. ലെഫ്റ്റിൽ ലെസ്കോവിച്ച് അത് ഏറ്റുവാങ്ങുന്നു. മാർക്കോ ലെസ്കോവിച്ച്, ക്യാപ്റ്റൻ ജെസൽ ലെസ്കോയുടെ, പക്ഷേ രണ്ടുപേരും ഒരേപോലെ കാല് നീട്ടിയ പന്തിന് ഒടുവിൽ കൊൽക്കത്ത ടീമിന് അനുകൂലമായിട്ടാണ് ത്രോയിൻ അവാർഡ് ചെയ്തിരിക്കുന്നത്. വലിയ മൈതാനങ്ങളിൽ, വലിയ പുൽമേടുകളിൽ, വലിയ സ്റ്റേഡിയങ്ങളിൽ കളിക്കുമ്പോൾ മാക്സിമം ഗ്രൗണ്ടിന്റെ വിഡ്ത് എത്രയാണോ അത്രയും വിഡ്ത്ത് അത് മുതലെടുക്കാനുള്ള ആ വിഡ്ത്ത് വിരിഞ്ഞ് കളിക്കുക എന്ന് നമ്മൾ പറയും, വിടർന്ന് കളിക്കുക. സോ
ആ വിട്ട് മുഴുവൻ മുതലെടുത്തുകൊണ്ടാണ് ആദ്യ പകുതിയിൽ എട്ടിക മോഹൻ ബഗാൻ ആ രണ്ട് ഗോളുകൾ നേടിയതെന്ന് കാണാം. ഇവിടെ ലൂണ വരുന്നു ഇടത് വിങ്ങിലത്തിൽ പന്തെടുത്ത് എഡ്രിയാൻ ലൂണ ഓ അകത്തേക്ക് നൽകാനുള്ള ശ്രമമായിരുന്നു. ദിമി അവിടെ ബോക്സിന്റെ എഡ്ജിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മൻവീറിന്റെ ക്ലിയറൻസ് ജസാൽ ജസലിന്റെ ക്രോസ് വരുന്നു ഗോൾ കീപ്പർ മുന്നിലേക്ക് വരുന്നു. വിശാൽ കെയ്ത്ത് ഖബ്രയുടെ നല്ലൊരു ടാക്ലിംഗ് നല്ലൊരു റിക്കവറി വെൽ ഡൺ ഖബ്ര. അത് കലിഷ്ണിക്ക് നൽകുന്നു ഇവാൻ കലിഷ്ണ. രണ്ട് താരങ്ങൾ ചേർന്ന് കലിഷ്ണിയുടെ വഴി അവിടെ തടയുന്നു. പ്യൂട്ടിയ പന്തുമായി സെന്റർ സർക്കിളിലേക്ക് വരുന്നു. പ്യൂട്ടിയ ഹോർമിപ്പാം റൈറ്റിൽ ഹോർമിപ്പാം വീണ്ടും കാണാം. പ്രോപ്പർ ആ പന്തിനു വേണ്ടി അവിടെ കലിഷ്ണി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ടഫായിട്ടാണ് കൗക്കോ ജോണി കൗക്കോ വന്ന് ടാക്കിൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കാരണം ആ ബോൾ എടുത്ത് തിരിയാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള ഒരു തന്നെയാണ്. ഏതായാലും ആ ഒരു ടാക്ലിങ്ങിന്റെ ഓ ദൈവ താങ്ക്രിയാണ് അവിടെ താഴത്ത്. കെ മോഹൻ ബഗാന്റെ ദീപക് ടാങ്കിരി ഓ ഈ ഒരു ടച്ചാണ് അത് വളരെ, കാരണം അതിനുശേഷം അദ്ദേഹം ക്ലിയർ ചെയ്യാനെടുക്കുന്നു. കെ മോഹൻ ബഗാന്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ദീപക് ടാങ്കിരി തന്റെ 41-ാമത്തെ ഐ എസ് എൽ മത്സരമാണ് ദീപക് ടാങ്കിരി കളിക്കുന്നത്. ഇന്ത്യ അണ്ടർ 23 ഇന്റർനാഷണൽ. ദീപക് ടാങ്കിരി 23 ഇയർ ഓൾഡ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ, അദ്ദേഹത്തിനാണ് പരിക്കേറ്റിരിക്കുന്നത്. സോ ആവേശകരമായ നിമിഷങ്ങൾ ഈ കളിയുടെ തുടക്കത്തിൽ ഇവാൻ കലിഷ്ണിയുടെ ഒരു ബുള്ളറ്റ് ഗോളിലാണ് ഈ മത്സരം ഉണർന്നത്. തുടർച്ചയായ രണ്ടാം മത്സരത്തിലും കലിഷ്ണി പക്ഷേ അവിടെ മറുഭാഗത്ത് ദിമിത്രിയോസ് പെട്രട്ടോസിന്റെ ഗോളിലൂടെ മറുപടി. ഹുഗോ ബോമസിന്റെ അസിസ്റ്റ് പിന്നീട് മൻവീറിന്റെ അസിസ്റ്റിൽ നിന്നും ജോണി കൗക്കോയുടെ വെടിയുണ്ട്. ഈ ഗോൾ കാണുമ്പോഴാണ് എടുത്തു പറയേണ്ടത് അറ്റാക്കിംഗ് തേർഡിലേക്ക് നമ്മൾ ഗോളടിക്കാൻ വേണ്ടി കളിക്കുമ്പോൾ അറ്റാക്കിംഗ് തേർഡിലേക്ക് നമ്മൾ നൽകുന്ന പാസുകൾ നമ്മൾ കളിക്കുക, അതായത് പാസ് ചെയ്യുന്നത് ആൾക്കല്ല പാസ് ചെയ്യേണ്ടത്, സ്പേസിലേക്കാണ് പാസ് ചെയ്യേണ്ടത്. അതാണ് പ്രൊഫഷണൽ ഫുട്ബോളേഴ്സ് കളിക്കുന്ന, പ്രൊഫഷണൽ ഫുട്ബോൾ കളിച്ച് പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കേണ്ടത്. പാസ് ടു ദ വേക്കന്റ് സ്പേസ്, അങ്ങോട്ട് ഓടിയെത്തി ഫിനിഷ് ചെയ്യാൻ കഴിയണം. ഡോണ്ട് പാസ് ഇറ്റ് ടു ദ മാൻ, അതാണ് കൃത്യമായ സ്പേസിലേക്കാണ് ഓടുന്നത് കൗക്കോ, ആ സ്പേസിലേക്കാണ് പാസ്. തീർച്ചയായിട്ടും അത് ഞാനും തിണക്കുന്നു, പക്ഷെ ആ ബോളിന്റെ സ്പീഡ് അതിന്റെ കറക്റ്റ് പൊസിഷൻ അത് വേറെ ഒന്ന് സൈസാക്കേണ്ടി വന്നില്ല, ഡയറക്റ്റ് അടിയാണ് അറ്റാക്ക്. കബ്ര സഹലിന്റെ കാലിൽ തട്ടി വരുന്നു ആ പന്ത്. നാടകീയമായ സംഭവങ്ങളാണ്, നാടകീയമായ സംഭവ വികാസങ്ങളാണ് നടക്കുന്നത്. എട്ടിക്കെ മോഹൻ ബഗാന്റെ പോസ്റ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു ഗോൾ ശ്രമം. എട്ടിക്കെ മോഹൻ ബഗാന്റെ ക്രോസ് ബാറിൽ തട്ടിത്തെറിക്കുന്നു. നമുക്ക് കാണാം ഖബ്രയുടെ ക്രോസ് ആണ്, അത് ഹെഡർ ക്ലിയറൻസ്, അത് ജസലാണ് എടുക്കുന്നത്. ജസലിന്റെ ക്രോസ് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു. ബ്രണ്ടൻ ഹാവലിന്റെ ക്ലിയറൻസ്, നാമത്തെ ഗോൾ വഴങ്ങേണ്ടി വരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ നിശബ്ദരാക്കിക്കൊണ്ട് മൂന്നാമത്തെ ഗോൾ നേടിയിരിക്കുകയാണ്. മൂന്നാമത്തെ ഗോളും നേടിയിരിക്കുകയാണ് എട്ടിക്കെ മോഹൻ ബഗാൻ. സ്റ്റണ്ണിംഗ് ഗോൾ ഹിയർ ഇൻ കൊച്ചി, അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിംഗ്, ബിക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആർപ്പ് വിളിക്കുന്ന ഈ ആരാധകരെ ഒന്നടങ്കം നിശബ്ദരാക്കുകയാണ് ദിമിത്രിയോസിന്റെ ഈ മത്സരത്തിലെ രണ്ടാമത്തെ ഗോളാണ്. ദിമിത്രിയോസ് ആണ് എട്ടിക്കെ മോഹൻ ബഗാന്റെ ആദ്യത്തെ ഗോൾ നേടിയത്, അദ്ദേഹം തന്നെ ഇപ്പോൾ മൂന്നാമത്തെ ഗോളും നേടുന്നു. രണ്ട് ഗോളുകളായിരിക്കുന്നു എട്ടിക്കെ മോഹൻ ബഗാന്റെ. ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ ദിമിത്രിയോസ് പെട്രട്ടോസ്. സഹൽ അബ്ദുൽ സമദിലേക്ക് ഓവർ ഹെഡ് ബോൾ നൽകാനുള്ള ശ്രമം, സഹലിന്റെ ഡയഗണൽ റൺ, പക്ഷേ കൃത്യമായി മാൻ ടു മാൻ മാർക്കിംഗിലൂടെ സഹലിന്റെ വഴി വീണ്ടും തടയപ്പെടുന്നു. അവിടെ ലിസ്റ്റൻ കൊളാസോയുടെ ഒരു ക്രോസ് കോർട്ട് സ്വിച്ച് ഓവർ. ആശിഷ് റായ്, ആശിഷ് റായിയുടെ മൈനസ്. പ്രീതം കൊട്ടാൽ, ബ്രണ്ടൻ ഹാമിൽ, പ്രീതം കൊട്ടാലിന്റെ മൈനസ് ടു ഗോൾ കീപ്പർ വിശാൽ കെയ്ത്ത്. ചേട്ടിക്ക് മോഹൻ ബഗാൻ 3-1 മുന്നിട്ട് നിൽക്കുന്നു. ഈ മത്സരം 64 മിനിറ്റുകൾ പൂർത്തിയായിരിക്കുന്നു. സുഭാശിഷ് ബോസിന്റെ ഹെവി ചാലഞ്ച് ആണ് സഹലിനെതിരെ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി മിഡ്ഫീൽഡർ സഹൽ അബ്ദുൽ സമദിനെതിരെ
രണ്ടാം പകുതിയിൽ പകരക്കാരനായി വന്ന എടികെ മോഹൻ ബഗാന്റെ സുഭാഷിഷ് ബോസിന്റെ ഹെവി ചാലഞ്ച്. ആ ബോള് സഹല് ചാടി രക്ഷപ്പെടാനാ നോക്കുന്നത്, പക്ഷെ അത് സുഭാഷിഷ് തന്റെ ആ കറക്റ്റ് വഴിയിലൂടെ കൃത്യമായിട്ട് വരുന്നു. ഡബിൾ ചേഞ്ച് വരുത്തുകയാണ്. ജേഴ്സി നമ്പർ 22 ആൻഡ് ജേഴ്സി നമ്പർ 17 ഇൻ കേരള ബ്ലാസ്റ്റേഴ്സ്. സോ 65-ാമത്തെ മിനിറ്റിൽ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് മാറ്റങ്ങൾ, നിർണായകമായ മാറ്റങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ്. ജേഴ്സി നമ്പർ 22 നിഷു കുമാർ, ഖബ്രയ്ക്ക് പകരം നിഷു കുമാർ. ജേഴ്സി നമ്പർ 18 സഹലിന് പകരം ജേഴ്സി നമ്പർ 17 രാഹുൽ. വീണ്ടും ലിസ്റ്റൺ കൊളാസോയുടെ വേഗത ആ ഇടതുഭാഗത്ത് ഹോർമി പാമിന് വളരെ കായികമായി തന്നെ, വളരെ ഫിസിക്കലായി തന്നെ കളിക്കേണ്ടി വരുന്നു. ബിക്കോസ് ലിസ്റ്റൺ വളരെ സ്പീഡി പ്ലെയറാണ്. സ്പീഡി മാത്രമല്ല, അദ്ദേഹം രണ്ട് സ്ഥലത്തേക്ക് നന്നായിട്ട് സ്വിങ് ചെയ്ത് ആട്ടി വിടുന്ന ഒരു പ്ലെയർ തന്നെയാണ്. മാത്രമല്ല, എവിടെയാണ് കൈ യൂസ് ചെയ്യേണ്ടത് അവിടെയൊക്കെ ബോഡിയും യൂസ് ചെയ്യുന്നുണ്ട്. കൈയും ബോഡിയും ആ കഴിഞ്ഞ ഗോളിന് ദിമിത്രിയോസിന് അസിസ്റ്റ് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ കണ്ടു ഹോർമി പാമിനെ കൈ കൊണ്ട് മാറ്റി ഇങ്ങനെ വെക്കുകയാണ് അദ്ദേഹം ലിസ്റ്റൺ. തീർച്ചയായിട്ടും ആ ബോഡി ബാലൻസിങ്ങിനോടൊപ്പം തന്റെ തനിക്കുള്ള വഴി വളരെ നന്നായിട്ട് വെട്ടിത്തെളിക്കാനും അറിയാം ലിസ്റ്റണ്. വളരെ റിതമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്സുകളാണ് അദ്ദേഹത്തിനെ അതിനെ തുണയ്ക്കുന്നത്. സോ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ എടികെ മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ ഇതിനു മുൻപ് 4 തവണ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു. ഈ നാല് മത്സരങ്ങളിൽ മാത്രം 16 ഗോളുകളാണ് പിറന്നത്. ഒരു മത്സരത്തിലെ ശരാശരി ഇൻ ബിറ്റ്വീൻ വെനവർ എടികെ മോഹൻ ബഗാൻ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മാച്ചസ് ഇൻ ISL ആവറേജ് ഗോൾ എന്ന് പറയുന്ന 4 ഗോളാണ് ആ മാച്ചിൽ. ഈ മാച്ചിലും സ്കോർ 3-1, ആവറേജ് 3-1 എന്ന് പറയുമ്പോൾ 4 ഗോളായിരിക്കുന്നു. ആവറേജ് ഇസ് മെയിൻറ്റൈൻഡ്. തീർച്ചയായിട്ടും ഗോളുകളാണ്, പക്ഷെ അത് എതിരായി പോയി എന്നുള്ളത് അബ്സല്യൂട്ട്ലി സങ്കടകരമായി, അത് എതിരായി പോയി എന്ന് മാത്രം. ഹോർമി പാം, ഹോർമിയുടെ ക്ലിയറൻസ് ത്രോ ഇൻ. വാൻ ഫെറാൻഡോ കഴിഞ്ഞ സീസണിൽ ഹബാസിനെ മാറ്റി എട്ടിക മോഹൻ ബഗാൻ ആദ്യ മത്സരങ്ങളിൽ വളരെ പിന്നോക്കം പോയ സമയത്താണ് ഹബാസിനെ കൊച്ചിനെ കൊച്ച് സ്ഥാനത്തുനിന്ന് ഹബാസിന്റെ കസേര തെറിക്കുന്നത്. അവിടേക്കാണ് FC ഗോവയിൽ നിന്നും ഫെറാൻഡോയെ എട്ടിക മോഹൻ ബഗാൻ കൊണ്ടുവരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏതാണ്ട് ആടി നിൽക്കുന്നൊരവസ്ഥയിലാണ് കൊച്ചിയിലേക്ക് ഒരു എവേ മാച്ച് കളിക്കാൻ വരുന്നത്. ഈ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ 67 മിനിറ്റുകൾ പിന്നിടുമ്പോഴും അദ്ദേഹത്തിന് 3-1 ലീഡ് നിലനിർത്താൻ സാധിക്കുന്നു എന്ന് പറയുന്നത് യുവാൻ ഫെറാൻഡോയ്ക്ക് നൽകുന്ന ഒരു ആശ്വാസം ചില്ലറയല്ല. അതിൽ തീർച്ചയായിട്ടും ഹ്യൂഗോ തോമസിന്റെയും ജോണി കൊക്കോയുടെയും ആ മധ്യനിരയിലുണ്ടായ ആധിപത്യം വീണ്ടെടുത്ത ആ ഒരു അവരുടെ ഒരു പ്രസൻസ് ആണ് കളി മാറ്റിമറിച്ചതെന്ന് നിസ്സംശയം പറയേണ്ടി വരും. തീർച്ചയായിട്ടും ഈവൺ ചെന്നൈയിൻ FC എട്ടിക മോഹൻ ബഗാൻ ആദ്യ മത്സരം തോറ്റുവെങ്കിലും ആ മത്സരത്തിൽ 4 ചാൻസ് ഓപ്പൺ ചാൻസ് ക്രിയേറ്റ് ചെയ്തിരുന്നു ഹ്യൂഗോ തോമസ്. സോ അത് തന്നെ കണക്കിലെടുത്ത് വേണം അദ്ദേഹത്തിനെതിരെ ഒരു പ്ലാൻ, ഒരു സ്ട്രാറ്റജി തയ്യാറാക്കുമ്പോൾ. സോ ഫ്ലോറന്റൈൻ പോഗ്ബയെ കാണാം നമുക്കവിടെ. ഫ്ലോറന്റൈൻ പോഗ്ബ കളിക്കളത്തിലേക്ക് വരാൻ, പകരക്കാരനായി വരാൻ തയ്യാറെടുക്കുകയാണ്. ഫ്ലോറന്റൈൻ പോഗ്ബ നമുക്കറിയാം സാക്ഷാൽ പോൾ പോഗ്ബയുടെ മൂത്ത സഹോദരനാണ്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പോഗ്ബ എന്ന സർനെയിം ഇനി വ്യാപകമായി മാറാൻ പോവുകയാണ്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഭാഗമായി മാറാൻ പോവുകയാണ് ഫ്ലോറന്റൈൻ പോഗ്ബ. ആദ്യ മത്സരത്തിൽ കൊൽക്കത്തയിലെ സോൾട്ട് ലേക്കിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയിരുന്നില്ല. ഹി മൈറ്റ് കം, ഇവിടെ പകരക്കാരനായി അദ്ദേഹം കളിക്കളത്തിലേക്ക് വന്നേക്കാം. ലൂണ ഒരു പന്ത് സെന്ററിൽ മൈതാന മധ്യത്തിൽ ടാക്കിൾ ചെയ്യാൻ ശ്രമിക്കുന്നു ലൂണ. പക്ഷേ ലൂണയെ ഹ്യൂഗോ തോമസ് വിടാതെ പിന്തുടരുന്നത് കാണാം. തോമസിനെ ഒഴിഞ്ഞുകൊണ്ട് ആ പന്ത് ജെസലിലേക്ക് എത്തിക്കുന്നു ലൂണ. ജെസൽ ആ പന്ത് സെന്ററിലേക്ക് വീണ്ടും ജീക്സന് നൽകുന്നു. ജീക്സണിൽ നിന്നും ലെസ്കോ, ലെസ്കോ ടു ഹോർമി, ഹോർമി രാഹുൽ. രാഹുൽ ആ പന്ത് സുഭാഷിഷിനെ ട്രിപ്പിൾ ചെയ്ത് പോകാനാണ് രാഹുൽ ശ്രമിക്കുന്നത്. സുഭാഷിഷും രാഹുലും തമ്മിൽ ചെറിയൊരു സംഘർഷം. എട്ടിക മോഹൻ ബഗാൻ അനുകൂലമായ ലക്കിയാണ്. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഒരു മാറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ഇവാൻ ഖലിയുഷിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, പകരം ജേഴ്സി നമ്പർ 99 അപ്പസ്തോലോസ് ജിയാനോ കളിക്കളത്തിലേക്ക് വരികയാണ്. ജേഴ്സി നമ്പർ 99 അപ്പസ്തോലോസ് ജിയാനോ വരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കിംഗിൽ ഒരു മാറ്റം. ജേഴ്സി നമ്പർ 77 ഇവാൻ ഖലിഷ്ണിക്ക് പകരം ജേഴ്സി നമ്പർ 99 അപ്പസ്തോലോസ് ജിയാനോ. നിഷു കുമാറിന്റെ ക്ലിയറൻസ്.
എഴുപതാമത്തെ മിനിറ്റിലേക്ക് മത്സരം നീങ്ങുകയാണ്. ഇത് കഴിഞ്ഞാൽ ഇനി നിർണായകമായ അവസാനത്തെ 20 മിനിറ്റുകളാണ് ബാക്കി. ആഞ്ഞടിച്ചേ തീരൂ, തിരിച്ചടിച്ചേ തീരൂ. ക്രൂഷ്യൽ 20 മിനിറ്റ്സ്. ഓർക്കുക, അവസാന നിമിഷങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ സ്കോർ ചെയ്യുന്ന ടീമുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. കഴിഞ്ഞ സീസൺ മുതൽ അത് ഹീറോ ഐ എസ് എല്ലിന്റെ ഭാഗമാണ്. ഇനി കഴിഞ്ഞ മത്സരം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 3 ഗോളുകളും പിറന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് 3-1 ജയിച്ച മത്സരത്തിൽ ഇതേ മൈതാനത്ത് 3 ഗോളുകളും പിറന്നത് 70 മിനിറ്റുകൾക്ക് ശേഷമാണ്. കഴിഞ്ഞ മത്സരത്തിന്റെ 72-ാം മിനിറ്റിലും 82-ാം മിനിറ്റിലും 89-ാം മിനിറ്റിലുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ഗോളുകൾ വന്നത്. അതുകൊണ്ട് ഇനിയും പ്രതീക്ഷയുണ്ട്, ഇനിയും ശുഭപ്രതീക്ഷകളുണ്ട്. രാഹുൽ ഓഫ് സൈഡ് വിളിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഓഫ് സൈഡ് ഫ്ലാഗ് ഉയരുന്നു ലൂണയ്ക്കെതിരെ. തീർച്ചയായിട്ടും മഴ ഒന്നുകൂടി കനക്കുന്നു, അത് ഡിഫൻസീവ് പാർട്ടിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷേ ഫുട്ബോൾ എപ്പോഴും മഴയുടെ കൂടെയുള്ള ഗെയിമാണ്, അതുകൊണ്ട് തന്നെ രണ്ട് ടീമുകൾക്കും ബാധകമാണ്. പക്ഷേ ഷൈജു, താങ്കൾ പറഞ്ഞ ആ ഒരു കണക്കുകളാണ് നമ്മുടെ മുന്നിലുള്ള ഒരു പ്രതീക്ഷ. ആ അവസാന മിനിറ്റിലും ഗോളടിക്കാനുള്ള ത്വര ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. സോ ചരിത്ര മുഹൂർത്തമാണ് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്. ഫ്ലോറന്റൈൻ പോഗ്ബ, ഫ്രഞ്ച് മിഡ്ഫീൽഡർ, മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുൻ മിഡ്ഫീൽഡ് ജനറൽ പോൾ പോഗ്ബയുടെ മൂത്ത സഹോദരൻ, ആഫ്രിക്കൻ താരം, ഗിനിയൻ ഇന്റർനാഷണൽ ഫ്ലോറന്റൈൻ പോഗ്ബ ഐ എസ് എല്ലിന്റെ കളിക്കളത്തിൽ ഇറങ്ങിയിരുന്നു ആസ് ദ മിഡ്ഫീൽഡർ ഓഫ് എ ടി കെ മോഹൻ ബഗാൻ. ഫ്ലോറന്റൈൻ പോഗ്ബ ജേഴ്സി നമ്പർ 6, പോഗ്ബയൻ ഹ്യൂഗോ ബോമസിനെ പിൻവലിച്ചുകൊണ്ടാണ് പോഗ്ബയ്ക്ക് കോച്ച് ഫെറാൻഡോ അവസരം നൽകുന്നത്. കളി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസലിന്റെ ഒരു ശ്രമമാണ്. ഏതായാലും തന്ത്രങ്ങളും ആൾക്കാരുടെ മാറ്റങ്ങളുമൊക്കെ ഗ്രൗണ്ടിൽ നടത്തിക്കഴിഞ്ഞു. ഇനിയുള്ള 72 മിനിറ്റുകളായി, വളരെ കുറച്ച് സമയമാണ് ബാക്കിയുള്ളത്, ആഞ്ഞടിക്കേണ്ടിയിരിക്കുന്നു. 72-ാമത്തെ മിനിറ്റാണ്. കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ഗോൾ ലൂണയുടെ ഗോൾ വന്നത് ഈ 72-ാം മിനിറ്റിലാണ്. ലൂണ കഴിഞ്ഞ മത്സരത്തിൽ ഏതാണ്ട് ഇതേപോലെ എക്സാക്ട്ലി ദ സെയിം ക്രോസ് ഫ്രം ഖബ്ര. പക്ഷേ ഇത് കണക്ട് അന്ന് ലൂണ ഇടത് കാലം കൊണ്ട് കണക്ട് ചെയ്തു, പക്ഷേ ഇവിടെ ദിമിത്രിയോസിനെ കണക്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അത് അല്പം നീണ്ടുപോകുന്നു. ഗുഡ് അറ്റംപ്റ്റ് ഫ്രം നിഷു. അതെ, ഇതേമാതിരിയുള്ള ഡിഫൻഡേഴ്സിന്റെ പുറകില് ഗോൾ കീപ്പർക്ക് എത്താൻ പറ്റാത്ത സ്ഥലത്തുള്ള 6-യാർഡ് പെനിട്രേറ്റിംഗ് പാസുകൾ തന്നെയാണ് ഗോളിലേക്ക് വരാനുള്ള ചാൻസ് ഉള്ളത്. ആ ഒരു അറ്റാക്കിംഗ് മൂഡ് ഉണ്ടാക്കി നിലനിർത്തിയേ പറ്റുള്ളൂ. ഏതായാലും മഴയ്ക്ക് ശമനമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, ഗ്രൗണ്ട് നല്ല ഹെവി തന്നെയാണ്. ക്യാപ്റ്റൻ ജസൽ കാർണേറോ, കേരള ബ്ലാസ്റ്റേഴ്സ് നീഡ് ഗോൾസ് ആൻഡ് മോർ ഗോൾസ്. ഒന്നിനെതിരെ 3 ഗോളുകൾക്ക് പിറകിൽ നിൽക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. നിർണായകമായ നിമിഷങ്ങളാണ്, അവസാനത്തെ 18 മിനിറ്റുകളാണ് മത്സരത്തിലേക്ക് ഗോളുകളോടെ തിരിച്ചു വരേണ്ട നിമിഷങ്ങളാണ്. ഒരു സ്ക്വയർ പാസ് നൽകുന്നു നിഷുകുമാർ ടു ലൂണ. എഡ്രിയൻ ലൂണ പന്തെടുത്ത് ഇടതുഭാഗത്തേക്ക് ഒരു ഡയഗണൽ റൺ നടത്തുന്നു ലൂണ. ക്യാപ്റ്റൻ ജസൽ അത് ക്രോസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ശദ്ദേത്തെ ലിസ്റ്റൺ ക്ലാസ് ജഡ്ജ് 24 ലെന്നി റോഡ്രിഗസ്. ലെന്നി റോഡ്രിഗസ് പകരക്കാരനായി കളിക്കളത്തിലേക്ക് വന്നിട്ടുണ്ട്. ലെന്നി ആണ് അദ്ദേഹത്തിന്റെ വഴി തടയുന്നത്. അവിടെ ഓഫ് സൈഡ്, ലൂണ ഇൻ ഓഫ് സൈഡ് പൊസിഷൻ. അതെ, കോച്ചും അത് തന്നെയാണ്. കാരണം ഇൻബിറ്റ്വീൻ പാസസ് കൃത്യമായിട്ട് കറക്റ്റ് പാസസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്. കാരണം ബോള് ഫ്രണ്ടിലേക്ക് കൊടുത്ത് ഒരു അറ്റാക്ക് തിരിച്ച് അറ്റാക്കിംഗ് സെൻസിലേക്ക് എട്ടിക്കെ ഉണ്ടാക്കി മാറരുത് എന്നുള്ള ഒരു വിഷനാണ് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നത്. dribbling and dribbling and Pogba, Florentine Pogba, ഒടുവിൽ പോഗ്ബ ലൂണയെ ഫൗൾ ചെയ്യുന്നു സെന്റർ ലൈനിൽ വെച്ച് തന്നെ. ഏതായാലും വളരെ ചെറിയ ആളാണ് ലൂണയെങ്കിലും വളരെ കൃത്യമായിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ മുന്നിൽ ആ ബോഡി ബാലൻസിംഗിൽ വരുന്നു. അദ്ദേഹം എന്നിട്ടും പിടിച്ചിട്ടാണ് വെക്കുന്നത്, അത് കൃത്യമായും ഫൗൾ തന്നെ. രണ്ടുപേരും തമ്മിലുള്ള സ്ട്രൈഡിന്റെ ഡിഫറൻസ് തന്നെ നോക്കിയാൽ മതി അവിടെ. യെസ്, വളരെ അദ്ദേഹമുണ്ട്. നനഞ്ഞു കിടക്കുന്ന ഗ്രൗണ്ടാണ്, നല്ല ട്രൈ ആണ്.
കാരണം ഗോൾ കീപ്പറുടെ മുന്നിൽ പിച്ച് ചെയ്യുന്ന പന്ത് സ്കിഡ് ചെയ്യും. ചാൻസസ് ഗ്രൗണ്ട് ഷോട്ടുകൾക്ക് ചാൻസ് കൂടുതലാണ്. ഏതായാലും വളരെ കൃത്യമായിട്ട് ആ ബോൾ എടുക്കുന്നു. ഒന്ന് രണ്ട്, എന്നിട്ട് പോലും ആ ബൗൺസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആ സമയത്ത് വിശാലിന് പാടുപെടുന്നു. ദീക്ഷിത് സിംഗിന്റെ ലോങ് റേഞ്ച് അറ്റംപ്റ്റ് കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഒരു വിധത്തിലാണ് വിശാൽ കേത്ത പന്ത് രക്ഷപ്പെടുത്തുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടുള്ള കോർണർ സമ്മാനിക്കുന്നു. യുടിയുടെ കോർണർ കുറച്ച് അകന്നു മാറി ജസൽ, ക്യാപ്റ്റൻ ജസൽ, ജസലിന്റെ ഷോട്ട് പക്ഷെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നു. കൺജസ്റ്റഡ് ഏരിയയിലാണത്, അതുകൊണ്ട് തന്നെയാണ് മോർ നമ്പർ ഓഫ് വെള്ളക്കുപ്പായക്കാർ അവിടെ ഉള്ളതുകൊണ്ടാണ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. ലെന്നി റോഡ്രിഗസ് ഓർമ്മിപ്പാം, കാരണം ലെന്നി ഓർമ്മിപ്പാമിന്റെ പുറകിലൂടെ ലിസ്റ്റന്റെ റൺ ഉണ്ട്. അതൊരു വിധത്തിൽ ആദ്യം അത് ബ്ലോക്ക് ചെയ്യാൻ ഹോർമിക്ക് സാധിക്കുന്നു. വെൽ ഡൺ എഗെയിൻ ത്രോ ഇൻ. ഹോർമിപ്പാമിന്റെ ആ സ്റ്റൈൽ ഓഫ് ഗെയിം അതാണ്. പക്ഷേ ഫസ്റ്റ് ഗോളിന് വഴിവെച്ചതും ഹ്യൂഗോ തോമസിനോട് ഇതേ സമാനമായ രീതിയിൽ പോയതാണ്. പക്ഷെ ഹ്യൂഗോ അതിന് ബലം വെക്കാതെ ഒഴിഞ്ഞു മാറി, കാരണം ഹീ ഈസ് വെരി ക്ലവർ കണ്ണിങ്. നല്ലൊരു മുന്നേറ്റമാണ് വലത് വിങ്ങിൽ നിന്നുള്ള മുന്നേറ്റം. രാഹുലാണ് വലത് വിങ്ങിലൂടെ മുന്നേറാൻ ശ്രമിച്ചത്. ജോണി കൗക്കോ അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. ത്രോ ഇൻ വുക്മനോവിച്ച്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകന് കൂടുതൽ വ്യത്യസ്തതയാർന്ന ആക്രമണ തന്ത്രങ്ങൾ അവലംബിക്കേണ്ടിയിരിക്കുന്നു. ബിക്കോസ് രണ്ട് ഗോളിന്റെ കമ്മിയാണ് ഇപ്പോഴും. കളി 77 മിനിറ്റ് കടക്കുകയാണ്. സോ ഇനി അങ്ങോട്ട് പോകുന്തോറും പ്രഷർ വിൽ മൗണ്ട്. ലൂണ, ലൂണയുടെ പന്ത് ബ്ലോക്ക് ചെയ്യുന്നു പോഗ്ബ. ലെന്നി വീണ്ടും ഒരു ഇന്റർസെപ്ഷൻ. ഹോർമിപ്പാം, ലൂണ, ജിജിക്സൺ വലതുഭാഗത്ത് നൽകുന്നു. ചുപ്യൂട്ടിയ, നിഷു, നിഷു രാഹുലിന് കൈമാറുന്നു. കെ പി രാഹുൽ ലോണി കൗക്കോയെ മറികടന്നുകൊണ്ട് പന്തെടുക്കാനുള്ള കെ പി രാഹുലിന്റെ ശ്രമം. ആൻഡ് കോർണർ വിൻ ചെയ്യുന്നു, നല്ലൊരു കോർണർ വിൻ ചെയ്യുന്നു മലയാളി താരം കെ പി രാഹുൽ ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ്. എടികെ മുഹമ്മദ് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഡിഫൻസിലെ ആളുടെ എണ്ണം, പ്രത്യേകിച്ച് ബ്രണ്ടനും പൃത്തും പുറമെ ജോണി കോക്കയും ലെനിയും കൂടെ സെന്ററിലേക്ക് വരുന്നു. വീണ്ടും ഒരു പ്യൂട്ടിയ കോർണർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു സെറ്റ് പീസ്. സ്വിംഗിംഗ് ഗോൾ കീപ്പർ വിശാൽ സ്റ്റേഡിയത്തിൽ മുഴുവൻ ഒരു അരംഭം സൃഷ്ടിച്ചുകൊണ്ടാണ് നിഷുകുമാറിന്റെ ഫുൾ വോളി സെക്കൻഡ് പോസ്റ്റ് ഒഴിഞ്ഞു പോകുന്നത്. എന്നാൽ ആ കോർണർ വളരെ കൃത്യമായിട്ട് നന്നായിട്ട് വിശാൽ വന്ന് പഞ്ച് ചെയ്യുന്നു. പക്ഷേ അതിനേക്കാൾ നല്ലൊരു റിയാക്ഷൻ ആയിരുന്നു. ബ്യൂട്ടിഫുൾ ആ ഒരു കണക്ഷൻ. പക്ഷേ വളരെ ചെറിയൊരു സമയത്താണ് ആ ബോള് മിസ്സാവുന്നത്. കളി മനഃപൂർവ്വം വൈകിപ്പിച്ചതിന് അവിടെ ഗോൾ കീപ്പർ വിശാൽ കെയ്ത്ത് യെല്ലോ കാർഡ് കാണുന്നു. ഷാൽക്കേത്തിന്റെ ഗോൾ കിക്ക്. ലൂണ അതിവേഗം എടുക്കുന്നു അത്രോ ഇൻ. എഡ്രിയൻ ലൂണ റൌട്ട് സ്വിംഗ് പാസ് നൽകുന്നു. ലൂണ ടു ജിയാനു. പോഗ്ബയുടെ മേളിലൂടെ ചാടി ജിയാനു അത് ഹെഡ് ചെയ്തു. പക്ഷെ അത്രയും ദൂരം എന്നുള്ള ഹെഡറാണ്. അതുകൊണ്ട് തന്നെ ആ ഹെഡറിൽ അത്രയും പവർ ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് 99% അസാധ്യമായൊരു സംഗതിയാണ്. അല്ല, അവിടെ പ്രത്യേകിച്ച് 18 yards ബോക്സിന്റെ മുകളിലാണ്. അവിടെ ഒരു ഫ്ലിക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ബാറ്റൊരാൾക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ സഹകളിക്കാരുണ്ടായിരുന്നില്ല. ഇവിടെ നിഷുവിന്റെ ഒരു മിസ് പാസ്സാണ്. മിഡ്ഫീൽഡിൽ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സിന് 12 runs എടുക്കുന്നു. വീണ്ടും ജോണി കൗക്കോ. ലൂണ, ആശിഷ് റായ്, നല്ല ഒരു ചാലഞ്ചാണ് അവിടെ ആശിഷ് റായ് നൽകിയത്. ജോണി കൗക്കോയുടെ ഓവർ ഹെഡ് ബോൾ. മൻവീർ സിംഗ് വീണ്ടും റൈറ്റ് ഫ്ലാങ്കിൽ മൻവീർ സ്ട്രൈഡ് ചെയ്യുന്നു. മൻവീർ സിംഗ്, റോണി കൗക്കോ ഡിഫൻസിന്റെ രണ്ട് ഡിഫൻഡർമാരുടെ ഇടയിലൂടെ വീണ്ടും ആ ത്രൂ നൽകാനാണ് ശ്രമിച്ചത്, സ്പിറ്റ് പാസ് നൽകാനാണ് ശ്രമിച്ചത് ടു ആശിഷ് റായ്. അതെ, ഇന്നത്തെ കളിയിലെ ഒരു 4-5 ഒരു പാസസ് ആണ് ഇൻ ബിറ്റ്വീൻ സ്റ്റോപ്പേഴ്സ് ആൻഡ് വിംഗ് ബാക്കിന്റെ ഇടയിൽ കൂടെ വളരെ ഈസി ആയിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഈ തവണ അത് കൃത്യമായിട്ട് പാസ്സായിട്ട് മാറ്റാൻ സാധിച്ചില്ല. പക്ഷേ ഗോളുകൾ വന്നതെല്ലാം ആ വഴിയിലാണ്.
നല്ലൊരു ലോങ് ബോൾ ആണ്. അത് എടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ജിയാനു വന്ന പന്ത് കളക്ട് ചെയ്യുന്ന ജസലിന് കൈമാറുന്നു. കോർണറും കളയാതെ വളരെ വളരെ ബുദ്ധിപരമായി ആശിഷ് റായ്, അല്ലെങ്കിൽ കോർണർ കൺസീഡ് ചെയ്യേണ്ടി വരുമെന്ന് അറിയാം. അതൊരു ത്രോ ഇൻ ആക്കുന്നു ലൂണ. ലൂണയുടെ ക്രോസ്, മൂന്ന് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുണ്ട് അവിടെ. നിഷു വീണ്ടും ആ ഫുൾ വോളി അടിക്കാൻ ശ്രമിക്കുകയാണ് നിഷു. നോർമിപ്പ അനായാസം ഗോൾ കീപ്പർക്ക് മൈനസ് നൽകി അപകടം ഒഴിവാക്കുന്നു. ലിസ്റ്റൺ ഉയർത്തിയ ഭീഷണി, മൈനസ് പാസ് നൽകിക്കൊണ്ട് ഒഴിവാക്കുന്നു നോർമി. ദീക്ഷൻ ചിക്യൂട്ടിയ, നിഷു രാഹുലിന് നൽകുന്നു വലത് വിങ്ങിൽ. രാഹുൽ സുഭാഷിത് ബോസിനെ മറികടന്നുകൊണ്ട് രാഹുൽ രാഹുൽ ഒരു ലോങ് റേഞ്ച് പെനാൾട്ടി ബോക്സിന് വെളിയിൽ നിന്നും കെ പി രാഹുൽ തൊടുത്ത ഒരു സുന്ദരൻ ഷോട്ട്. ഗോൾ കീപ്പർ വിശാൽ കൈത്തിന്റെ കൈകളിൽ നിന്ന് തെന്നി മാറി വലയിലേക്ക് പോകുന്നു കെ പി രാഹുൽ. കഴിഞ്ഞ ഐ എസ് എൽ ഫൈനലിൽ ഹൈദരാബാദിനെതിരെ കെ പി രാഹുൽ നേടിയ ഗോളിന് സമാനമാണ് ഈ ഗോളും. ത്രൂ ദ ഗേറ്റ് ഓഫ് വിശാൽ കൈത്ത്, കെ പി രാഹുൽ, കേരള ബ്ലാസ്റ്റേഴ്സ് 2 മോഹൻ ബഗാൻ 3. ഏതായാലും തൊട്ടു മുന്നേ രാഹുലും സുഭാശിഷും നടന്ന ഒരു ഒരു ടഗ് കണ്ടതാണ്. പക്ഷെ വളരെ കൃത്യമായിട്ട് സെൻസിബിളായിട്ട് ബോൾ ഇട്ട് കടക്കുന്നു. നല്ല പവർഫുൾ ഷോട്ട്, ഗോൾ കീപ്പർക്ക് അത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു മിസ്റ്റേക്കിലൂടെയാണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് ലീഡ് കുറയ്ക്കുന്നു. സോ മത്സരത്തിൽ ഇനിയും തിരിച്ചു വരാൻ അവസരമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. ഇതുകൊണ്ട് കെ പി രാഹുലിന്റെ ഗോൾ ഒരിക്കൽ കൂടി കാണാം. രാഹുലിന്റെ പവർഫുൾ ഷോട്ട്, മഴയുടെ നനഞ്ഞുകിടക്കുന്ന ഗ്രൗണ്ടിന്റെ മൈതാനത്തിന്റെ ആനുകൂല്യം കൂടിയുണ്ട് എന്ന് പറയാം. പക്ഷേ ഗോൾ കീപ്പർ വിശാൽ കേത്തിന്റെ കൈകളിൽ നിന്നും വഴുതി അദ്ദേഹത്തിന്റെ കാലുകൾ ത്രൂ ദ ഗേറ്റ് വലയിലേക്ക്. കഴിഞ്ഞ ഐ എസ് എൽ ഫൈനലിൽ ഹൈദരാബാദിന്റെ ഗോൾ കീപ്പർ കട്ടിമണിയെ മറികടന്ന് രാഹുൽ നേടിയ ഗോൾ ഏതാണ്ട് ഇതിന് സമാനമായ ഗോൾ തന്നെയാണ്. ഓർക്കുക ജിജു, 82-ാമത്തെ മിനിറ്റിലാണ് രാഹുലിന്റെ ഗോൾ വന്നത്. 82nd മിനിറ്റ്. ഈ കാര്യം തന്നെയാണ് സൂചിപ്പിച്ചത്, ലേറ്റ് ഗോൾ. ഇനിയും യൗവനമുണ്ട്, ഇനിയും ബാല്യമുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ അംഗം ജയിക്കാൻ. തീർച്ചയായിട്ടും, കാരണം ലാസ്റ്റ് ഇഞ്ചുറി ടൈമിൽ പോലും ഇനി ഒരു സമനിലയും അതിനോടുകൂടെ മറ്റൊരു ഗോൾ നേടാൻ, ഗോളുകൾക്ക് എപ്പോഴും ഒരു അടിയുടെ കുറവേ ഉള്ളൂ, അതിനധികം സമയം വേണ്ട. പക്ഷേ ഇതേമാതിരിയുള്ള ഷോട്ടുകൾ, നേരത്തെ ജീക്സന്റെ ഒരു പവർഫുൾ ഷോട്ട് കണ്ടു, ഇത്തവണ രാഹുലിന്റെ. അടി വരണം, അടി വന്നാലേ ഗോൾ വരികയുള്ളൂ. വീണ്ടും ഒരിക്കൽ കൂടെ കാണാം രാഹുലിന്റെ ഗോൾ. സുഭാഷി ബോസിനെ മറികടന്നു രാഹുൽ, അതിനുശേഷമാണ് പവർഫുൾ ഷോട്ട്. എപ്പോഴും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, മൈതാനം നനഞ്ഞു കിടക്കുകയാണ്, ഇപ്പോഴും മഴ തുടരുകയാണ്. ഗോൾ കീപ്പറുടെ തൊട്ട് മുന്നിൽ പിച്ച് ചെയ്യിക്കുന്ന ഷോട്ടുകൾ, ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗോൾ കീപ്പർ പന്ത് ഡിപ്പ് ചെയ്ത് പിച്ച് ചെയ്താൽ വിൽ ബി സോ ഡേഞ്ചറസ് ഫോർ ദ ഗോൾ കീപ്പേഴ്സ്. തീർച്ചയായിട്ടും അത് വിശാൽ കേത്ത് നേരത്തെ ഒരു സ്ലോ ഡൗൺ ചെയ്തതിന് യെല്ലോ വാങ്ങിയതാണ്, കാരണം കളി കയ്യിൽ നിന്ന് അല്ല മാക്സിമം തണുപ്പിക്കാൻ വേണ്ടി. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ ഗോൾ പോയതിനു ശേഷം തണുത്തുറഞ്ഞ ഒരു മുഖമാണ് വിശാൽ കൈത്തിന്റേത്. സോ വീണ്ടും കിട്ടിയിരിക്കുന്ന ഈ ഒരു ആവേശം, വീണ്ടും എടുത്തിരിക്കുന്ന ഈ ആവേശം മുതലെടുക്കാനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കേണ്ടത്. ഇനിയുമുണ്ട് അംഗത്തിന് ബാല്യം, ഇനിയുമുണ്ട് ബാല്യം. ജിക്സൺ സിംഗ് നല്ലൊരു റൺ അവിടെ നിഷു നൽകുന്നുണ്ട്. നിഷു കുമാർ നല്ലൊരു റൺ ത്രൂ ദ റൈറ്റ് ഫ്ലാങ്ക്. നിഷു പക്ഷേ മുന്നിലേക്ക് പോകാൻ നിൽക്കാതെ പന്ത് ഹോൾഡ് ചെയ്ത് ഹോർമി പാമിന് കൈമാറുന്നു ഫോർ എ പ്രോപ്പർ ബിൽഡപ്പ് ഫ്രം ദ ബാക്ക്. ലസ്കോവിച്ച് ഇടതുഭാഗത്തേക്ക് നൽകുന്നു ലൂണ. ഒരു 50-50 ബോളാണത്, അതുകൊണ്ട് തന്നെയാണ് അത് നഷ്ടപ്പെടുന്നത്. പക്ഷേ അവിടെ ജോണി കൗക്കോയുടെ ഫൗൾ വിളിക്കുന്നു, കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ഫൗൾ വിസിൽ. ജോണി കൗക്കോ ക്ഷുഭിതനാകുന്നു റഫറിയുടെ ആ വിസിലിംഗിൽ. തീർച്ചയായിട്ടും, കാരണം അത് ഒരു അദ്ദേഹം വേറെ ഫൗളൊന്നും ചെയ്തില്ല, ബോഡി അദ്ദേഹത്തിന്റെ ആഹാര ഇതുകൊണ്ട് തന്നെ എടുക്കുകയാണ്. ക്രോസ്, ജസലിന്റെ നല്ലൊരു ക്രോസ് വരുന്നു, അത് ക്ലിയർ ചെയ്യപ്പെടുന്നു. സെക്കൻഡ് ബോൾ ജിക്സൺ കിട്ടിയ വലത് ഭാഗത്തേക്ക് നിഷുവിന് കൈമാറുന്നു. നിഷു കുമാർ Laskovic. Oh my goodness! Golden opportunity! Kerala Blasters in the three tarangal. Aa pand box ilekku, six yard box ilekku varumbo, three yellow jersey men.
മഞ്ഞക്കുപ്പായം ഇട്ട മൂന്ന് പേർ. ലുക്ക് അറ്റ് ദിസ്, ലെസ്കോവിച്ചിന്റെ പന്ത് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് അസിസ്റ്റന്റ് റഫറിയുടെ കോൾ അവിടെ ഉണ്ടോ എന്നറിയില്ല, പക്ഷേ മൂന്ന് പേരും അത് പോസ്റ്റിലേക്കല്ല ഇട്ടത് എന്നുള്ളത് സങ്കടം തന്നെ. മൂന്ന് പേരിൽ എനിക്ക് തോന്നുന്നു ജേഴ്സി നമ്പർ 99 ജിയാനു ഒരല്പം താഴേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ജിയാനുവാണ് ആ പന്ത് കണക്ട് ചെയ്യുന്നതെങ്കിൽ അത് ഓഫ്സൈഡ് ആവാൻ സാധ്യതയില്ലായിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ ഹെഡർ കണക്ഷൻ പുറത്തേക്കാണ് പോയത്. നിർഭാഗ്യം. തീർച്ചയായിട്ടും മഴയുടെ ശക്തി കൂടുന്നു, പരിക്കിന്റെ എണ്ണം കൂടുന്നു. ഏതായാലും ഒരു സ്ട്രെച്ചിലേക്ക് സ്ട്രെച്ചറിൽ പുറത്തേക്ക് ആളെ കൊണ്ടുപോകുക. മൺചിരാതുകൾ കത്തിച്ചു വെച്ച ദീപാവലി സന്ധ്യ, നാട് മുഴുവൻ മൺചിരാതുകൾ തെളിയുന്ന തൃക്കാർത്തിക നേരത്തെ എത്തിയിരിക്കുകയാണ് കേരളത്തിൽ. കാണുക കൊച്ചി സ്റ്റേഡിയത്തിലെ മനോഹരമായ ഈ നിമിഷങ്ങൾ. ലോകത്തൊരു സ്ഥലത്തും ഒരു ഫുട്ബോൾ മൈതാനത്തും ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിലും ഇത്രയും നയന മനോഹരമായ, ഇത്രയും കണ്ണിനിമ്പമാർന്ന ഒരു രംഗം, ഒരു കാഴ്ച, ഒരു ദൃശ്യം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. യു വിൽ ഗെറ്റ് ഇറ്റ് ഇൻ കൊച്ചി ഓൺലി. ഒരു വക്രപാട്ടി ക്ലിയറൻസിന് ശ്രമിക്കുന്നു അവിടെ ആശിഷ് റായ്. അവിടെ ജസല പന്തെടുത്ത് കളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജസലിനെ വളരെ ഭംഗിയായിട്ട് ബോഡിയിട്ട് മാർക്ക് ചെയ്യുന്നു അവിടെ. ലസ്കോവിച്ചിന്റെ ത്രോയിൻ ഫോർമി ചിപ്പൂട്ടിയ. ചിപ്പൂട്ടിയയുടെ ലോങ് ബോൾ വരുന്നു. ജിയാനു വെയിറ്റ് ചെയ്യുന്നു. കളി 87-ാമത്തെ മിനിറ്റിലേക്ക് കടന്നിരിക്കും. നിർണായകമായ നിമിഷങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. കൂട്ടിയയുടെ നല്ലൊരു ഡ്രിബ്ലിംഗ്. ജിയാനു ഓ കുട്ടിയയിലേക്ക് തന്നെ കൊടുക്കാനാണ് ജിയാനു ശ്രമിച്ചത്. വീണ്ടും നോക്കുകയാണ്. ഒരു സ്പേസ് അവിടെ കിട്ടിയാൽ ഒരു ഷോട്ട്, പ്രത്യേകിച്ച് ഹോർമി പാം, പക്ഷേ ഒരു 40 വാരാകണം എന്നുള്ള ഷോട്ടിനാണ് ശ്രമിക്കുന്നത്. നേരത്തെ പുട്ടിയയും ജിയാനുവും നിന്ന റേഞ്ചിൽ നിന്നും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗോൾ കീപ്പറുടെ മുന്നിൽ എക്സാക്ട്ലി, ഒരു പക്ഷേ അത് തന്നെയായിരിക്കാം ട്രൈ ഫോർ ദ ഷോട്ട്. കാരണം ഡിപ്പിംഗ് ബോൾ, സ്കിഡിംഗ് ബോൾ, മൈതാനം നനഞ്ഞു കിടക്കുകയാണ്. അതിന്റെ ആനുകൂല്യം പൂർണ്ണമായും മുതലെടുക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് ഉണ്ടാവേണ്ടത്. എട്ടിക്ക് പക്ഷേ വളരെ കൃത്യമായിട്ട് നമ്പർ ഓഫ് ന്യൂമറിക്കലി നമ്പർ ഡിഫൻസിനെ 18-yard ബോക്സിന്റെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ലുക്ക് അറ്റ് ദീസ്, ആറ് ഡിഫൻസ് ആണ്. കൊൽക്കത്ത രജിസ്ട്രേഷനുള്ള ബസ്സുകളെല്ലാം കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു കൗണ്ടർ അറ്റാക്കാണ്. ഇതാണ് ഈ അറ്റാക്ക്, ഇതിന്റെ ഒരു നല്ലൊരു പാസ് അവിടെ. ലെന്നി റോഡ്രിഗസ് ഐ എസ് എല്ലിൽ മറ്റൊരു ഗോൾ നേടുന്നു. ലെന്നി റോഡ്രിഗസ് എ ടി കെ മോഹൻ ബഗാൻ നാലാമത്തെ ഗോൾ നേടുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വലയിൽ. നാലാമത്തെ തവണ പന്തെത്തിക്കുന്നു എ ടി കെ മോഹൻ ബഗാൻ ത്രൂ ലെന്നി റോഡ്രിഗസ്. മറുഭാഗത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയ ഒരാക്രമണത്തിന് മറുപടിയായി എ ടി കെ മോഹൻ ബഗാൻ നടത്തിയ പ്രത്യാക്രമണം. ആ പ്രത്യാക്രമണം കൗണ്ടർ അറ്റാക്ക്. നമുക്ക് കാണാം, ലെന്നി തന്നെയാണ് ആ പന്ത് ദിമിത്രിയോസിന് കൈമാറുന്നത്. ദിമിത്രിയോസ് ഹോർമിപ്പാമിനെ ഡ്രിബിൾ ചെയ്ത് വീണ്ടും ഇടത്തു ഭാഗത്തേക്ക് ലെനിക്ക് തന്നെ നൽകുന്നു ഡിഫൻഡർ. ഗോൾ കീപ്പർ നട്ട്മക്ക് ചെയ്തുകൊണ്ട് ലെന്നി റോഡ്രിഗസ് ഇന്ത്യൻ ഇന്റർനാഷണൽ തന്റെ അടുത്ത മറ്റൊരു ISL ഗോൾ കൂടി നേടുന്നു ഈ മത്സരത്തിൽ. എട്ടിക്ക് മോഹൻ ബഗാൻ 4 കേരള ബ്ലാസ്റ്റേഴ്സ് 2. തീർച്ചയായിട്ടും ഗോളുകൾ ഈ കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെയും തമ്മിലുള്ള മത്സരങ്ങളിൽ ഗോളുകളുടെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നതാണ് ഈ കളി തുടങ്ങുമ്പോൾ. പക്ഷേ ഇത് കൗണ്ടർ അറ്റാക്ക് എങ്ങനെ കൃത്യമായിട്ട് നടത്താമെന്നുള്ള എ ടി കെ മോഹൻബഗന്റെ ഒരു വരച്ചു തരലാണ്. ഏതായാലും ലാസ്റ്റ് ഫിനിഷർക്ക് കൊടുക്കുന്ന ആ അക്യുറേറ്റ് പാസ് വീണ്ടും ഒരാവർത്തി കൂടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം തകർക്കുന്നു. ഗോൾ നമ്പർ 4. രണ്ടിനെതിരെ 4 ഗോളുകളായി മാറിയിരിക്കുന്നു എ ടി കെ മോഹൻ ബഗാന്റെ ലീഡ്. ജസൽ ദീക്ഷൻ സിംഗ് സെന്റർ സർക്കിളിൽ നിന്ന് പന്തുമായി. നിഷുകുമാർ, നിഷുവിന്റെ ക്രോസ്, പോഗ്ബയുടെ ക്ലിയറൻസ്, ഫ്ലോറന്റൈൻ പോഗ്ബ. എ ടി കെ മോഹൻ ബഗാന്റെ ഗിനിയൻ ഇന്റർനാഷണൽ. നിഷുവിന്റെ ഹെഡർ മൈനസ്. ഗോൾ കീപ്പർ ഗില്ലിലേക്ക്
പന്ത് കൈമാറുന്നു ലാസ്കോവിച്ച്. ലൂണ ലെഫ്റ്റ് വിങ്ങിലേക്ക് ഇറങ്ങി നിന്ന് മാറി നിന്നുകൊണ്ട് ലൂണ പന്ത് സ്വീകരിക്കുന്നു. പൊട്ടിയ ഓവർഹെഡ് ബോൾ, പക്ഷേ ആ ഒരു സപ്ലൈയും അല്ലെ കണക്ഷനും തമ്മിലുള്ള ഒരു ധാരണയില്ലായ്മ അവിടെ കാണാം. സോ റെഗുലർ ടൈം പിന്നിടുകയാണ്, 6 മിനിറ്റിന്റെ അധിക സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. 6 മിനിറ്റ്സ് ആഡ് ഓൺ ടൈം. ആറ് മിനിറ്റിന്റെ അധിക സമയത്ത് വി നീഡ് മിറാക്കിൾസ്, അത്ഭുതങ്ങൾ കാതോർക്കുന്നു നമ്മൾ, അത്ഭുതങ്ങൾക്ക് കാത്തിരിക്കുന്നു. വി നീഡ് മിറാക്കിൾസ് ഫ്രം കേരള ബ്ലാസ്റ്റേഴ്സ്. 2-4. പക്ഷെ അത് കുറച്ചുകൂടിയും ഒരു സ്ട്രൈക്കിംഗ് ഏരിയയിലേക്ക് എത്തിപ്പെടാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. കാരണം ഇതുവരെ ഇല്ലാത്ത ലോങ് ബോളാണ് ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് 5 മിനിറ്റ്സിൽ കണ്ടത്. അതാണ് അവർ അറ്റാക്ക്, കൗണ്ടർ അറ്റാക്ക് വരാൻ സാധിച്ചത്. ദിമിത്രിയോസ് ഷോട്ട് ഉതിർക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു, പക്ഷേ വീണ്ടും അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യുന്നത് അവിടെ ജോണി കൗക്കോയാണ്. വീണ്ടും ഒരു ത്രൂ, ലിസ്റ്റൺ കൊളാസോ ഹാട്രിക് ഫോർ ദിമിത്രിയോസ് പെട്രട്ടോസ്. കൊച്ചി സ്റ്റേഡിയത്തിൽ ഒരു ISL ഹാട്രിക് പിറക്കുകയാണ് ത്രൂ ദിമിത്രിയോസ് പെട്രട്ടോസ്. കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കൊച്ചിയിലെ ഹോം മാച്ചിൽ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ 2022-23 സീസണിലെ ആദ്യ ഹാട്രിക്കിന് നമ്മൾ സാക്ഷികളാകുന്നു. ത്രൂ ജേഴ്സി നമ്പർ 9 ഓഫ് ATK മോഹൻ ബഗാൻ, ദർ ഓസ്ട്രേലിയൻ സ്ട്രൈക്കർ ദിമിത്രിയോസ് പെട്രട്ടോസ്. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പുതിയ സീസണിലെ ആദ്യ ഹാട്രിക് ദിമിത്രിയോസ് പെട്രട്ടോസ്. വീണ്ടും ഏറ്റവും ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതാണ് കൃത്യമായിട്ട് ലാസ്റ്റ് പാസ് ഈസ് ദ ബെസ്റ്റ് പാസ് എന്ന് പറയുന്നു. കൗണ്ടർ അറ്റാക്ക്, അനദർ കൗണ്ടർ അറ്റാക്ക്. കാരണം അറ്റാക്ക് ചെയ്യുന്നവിടത്ത് നിന്ന് ആ ഒരു സെൻസിലേക്ക് വരാതിരിക്കുന്നിടത്തോളം ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസിനെ വീണ്ടും ഒരിക്കൽ കൂടി ഒരു വളരെ കൃത്യമായിട്ട് ചിന്ന ഭിന്നമാക്കിക്കൊണ്ട് തന്നെ ലിസ്റ്റൺ കൊളാസോ ആ ലാസ്റ്റ് പാസ് കൊടുക്കുന്നു. ആൻഡ് കൃത്യമായിട്ട് ഹാട്രിക്കിന്റെ ഉടമയായി മാറുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. ഇതിനിടയിൽ ഒരു മാറ്റം നടത്തിയിട്ടുണ്ട്. മിഡ്ഫീൽഡിൽ നിന്നും പ്യൂട്ടിയെ പിൻവലിച്ച് പകരം വിദ്യാസാഗർ സിംഗിനെ, മുന്നേറ്റ നിരയിൽ വിദ്യാസാഗർ സിംഗിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു ജേഴ്സി നമ്പർ 30. സോ ഇഞ്ചുറി ടൈമിലാണ് മത്സരം. ഒരു ഗോൾ കൂടി നേടിക്കൊണ്ട് 5-2 എന്ന സ്കോർ ലൈനിലേക്ക് ATK മോഹൻ ബഗാൻ ഈ മത്സരത്തെ എത്തിച്ചിരിക്കുന്നു. 2-5 പിറകിൽ നിൽക്കുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. കൊച്ചിയിലെ മണ്ണിൽ, കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എഗെയിൻ ATK മോഹൻ ബഗാനെതിരെ ഒരു കനത്ത പരാജയത്തിന്റെ വക്കിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. ജസൽ ദിമിത്രിയോസ് വിദ്യാസാഗർ സിംഗിന് ഫസ്റ്റ് ടച്ച് തന്നെ ഗോളിലേക്ക് എത്തിക്കാനുള്ളൊരു അവസരമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ദിമിയുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ദിമിത്രിയോസിന്റെ നല്ലൊരു പാസ്സായിരുന്നു. തന്റെ ഇടതുകാലുകൊണ്ട് വിദ്യാസാഗർ അടിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ക്രൂഷ്യൽ ബ്ലോക്കാണ് അവിടെ ഡിഫൻസിന്റെ കോർണർ. അതെ, വളരെ കൃത്യമായിട്ട്, കാരണം തട്ടിത്തെറിച്ച് കിട്ടിയ ബോളാണ്. പക്ഷെ ഒരിക്കൽ കൂടി ബ്രണ്ടന്റെ ഒരു വണ്ടർഫുൾ ഡിഫൻസീവ് കപ്പാസിറ്റിയാണ് അവിടെ കണ്ടത്. സ്ലൈഡിംഗ് ടാക്കിൽ, എക്സലന്റ് ഡിഫൻഡിംഗ്. ബ്രണ്ടൻ ഹാമൻ ലൂണയുടെ കോർണർ വരുന്നു. സെക്കൻഡ് പോസ്റ്റിൽ വന്നത് ഹെഡ് ചെയ്യാൻ ശ്രമിക്കുന്നു മാർക്കോ ലെസ്കോവിച്ച്. വീണ്ടും ATK മോഹൻ ബഗാൻ താരം പരിക്കേറ്റ് മൈതാനത്ത് വീണ് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സോ ഉവാൻ ഫെറാൻഡോയുടെ കൊച്ചിയിലേക്കുള്ള ആദ്യ വരവ്, അദ്ദേഹത്തിന് 5-2 ലീഡ്. ഇഞ്ചുറി ടൈം തീരാൻ ഇനി ഏതാനും മിനിറ്റുകൾ കൂടി മാത്രം. ഇഞ്ചുറി ടൈമിൽ സെഞ്ചുറി ടൈമിൽ ഇനി 2 മിനിറ്റുകൾ കൂടി ബാക്കി. ത്രോയിൻ ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായ ത്രോയിൻ. 2-5 കൊൽക്കത്ത ATK മോഹൻ ബഗാൻ.
ഈ മത്സരത്തിലെ ലീഡ് നിലനിർത്തുകയാണ്. So 5-2. HK Mohan Bagan lead തുടരുകയാണ് രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക്. വൺ മോർ ഇന്ത്യനൽ ക്ലാസിക്കോ HK മോഹൻ ബഗാൻ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് കൊച്ചിയിൽ. ഡിഫൻസിൽ നിന്ന് പന്തുമായി ജീക്ഷൻ സിംഗ് വരുന്നു. സോ ഫൈനൽ വിസിൽ, രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്ക് കൊച്ചിയിലെ ഇന്ത്യൻ എൽ ക്ലാസിക്കോ വീണ്ടും ഒരു എൽ ക്ലാസിക്കോ കൂടി. കൊൽക്കത്ത എ ടി കെ മോഹൻ ബഗാൻ സ്വന്തമാക്കുന്നു. കൊൽക്കത്ത എ ടി കെ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അഞ്ചാമത്തെ മത്സരത്തിലും അൺബീറ്റൺ ആയവരെ തുടരുന്നു. കൊൽക്കത്ത എ ടി കെ മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ അൺബീറ്റൺ സ്ട്രീക്ക് നിലനിർത്തുന്നു. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കൊച്ചിയിൽ രണ്ടിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് യുവാൻ ഫെറാൻഡോയുടെ വിജയം. ആദ്യ മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സിയോട് കൊൽക്കത്ത ഷോർട്ട് ലെഗിൽ പരാജയപ്പെട്ട കൊൽക്കത്ത എ ടി കെ മോഹൻ ബഗാന് ആശ്വാസദായകമായ വിജയമാണ് ഇന്ന് കൊച്ചിയിൽ നേടിയിരിക്കുന്നത്. ദ ഫുൾ ടൈം സ്കോർ ഇൻ കൊച്ചി, ഇറ്റ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് 2 എ ടി കെ മോഹൻ ബഗാൻ 5. സോ കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെ മോഹൻ ബഗാനും കൊച്ചിയുടെ കളി മൈതാനത്ത് വീണ്ടും ഒരിക്കൽ കൂടി ഏറ്റുമുട്ടിയ ദിവസം. കളിയുടെ തുടക്കത്തിൽ ഇവാൻ കലിയുസ്റ്റിയിലൂടെ ഈ സ്റ്റേഡിയത്തെ പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സാണ് മുന്നിലെത്തിയത്. പക്ഷേ പിന്നീട് ഹ്യൂഗോ ബോമസിന്റെ ഒരു കളി മികവ് അനായാസം പന്തുവലയിലേക്ക് എത്തിക്കാൻ ഡിമിത്രിയോസ് പെട്രട്ടോസിന് അവസരം നൽകി. 1-1 എ ടി കെ മോഹൻ ബഗാൻ മത്സരത്തിലേക്ക് തിരിച്ചുവന്നു. തകർപ്പൻ ഗോളുമായി ജോണി കൗക്കോ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഞെട്ടിച്ചു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 2-1 ലീഡ് തുടരുകയായിരുന്നു എ ടി കെ മോഹൻ. രണ്ടാം പകുതിയിൽ 2-2 മത്സരത്തെ എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് അവസരങ്ങളേറെ ലഭിച്ചുവെങ്കിലും നിർഭാഗ്യം കൂടെ നിൽക്കുന്ന കാഴ്ച കൂടപ്പിറപ്പായി. വീണ്ടും ദിമിത്രിയോസ് പെട്രട്ടോസിന്റെ ഗോളിലൂടെ, ഇഷൻ കൊളാസോയുടെ അസിസ്റ്റ്, ദിമിത്രിയോസിന്റെ ഗോളിലൂടെ 3-1 എ ടി കെ മോഹൻ ബഗാൻ ലീഡെടുത്തു. പകരക്കാരനായി വന്ന രാഹുലിന്റെ ഗോൾ, എ ടി കെ മോഹൻ ബഗാന്റെ ഗോൾ കീപ്പറുടെ പിഴവിലൂടെ രാഹുൽ നേടിയ ഗോൾ കളി 3-2. പക്ഷേ വീണ്ടും ദിമിത്രിയോസ് പെട്രട്ടോസ് ലെന്നി റോഡ്രിഗസിന് നൽകിയ പാസ് വലയിലെത്തി ലെന്നി മത്സരം 4-2 ആക്കി. അവിടെയും നിന്നില്ല, ഇവിടെ ലിസ്റ്റൻ കൊളാസോയുടെ അസിസ്റ്റിൽ നിന്നും തന്റെ ആദ്യ ഹീറോ എസ് എൽ ഹാട്രിക്, ഈ സീസണിലെ ആദ്യ ഐ എസ് എൽ ഹാട്രിക് കെച്ചുകൊണ്ട് പെട്രട്ടോസ് മേക്സ് ഇറ്റ് 5-2. കൊച്ചിയിലെ രാജ്യാന്തര സ്റ്റേഡിയത്തിൽ, ജവഹർലാൽ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ 2-5 അഞ്ച് ഗോളുകൾക്ക് ഇന്ന് കൊൽക്കത്ത എ ടി കെ മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. വീണ്ടും ഒരു ഇന്ത്യൻ എൽ ക്ലാസിക്ക് സ്വന്തമാക്കിയിരിക്കുന്നു കൊൽക്കത്ത എ ടി കെ മോഹൻ ബഗാൻ. പോയിന്റ് ടേബിളിൽ കൊൽക്കത്ത എ ടി കെ മോഹൻ ബഗാൻ ഈ വിജയത്തോടെ പോയിന്റ് ടേബിളിൽ ആദ്യ പോയിന്റ് നേടുന്നു. കഴിഞ്ഞ മത്സരം പരാജയപ്പെട്ട കൊൽക്കത്ത എ ടി കെ മോഹൻ ബഗാൻ ഒരു വിജയത്തോടെ 3 പോയിന്റ് നേടുകയാണ്. സോ കൊൽക്കത്ത എ ടി കെ മോഹൻ ബഗാന് ആദ്യ വിജയത്തോടെ പോയിന്റ് പട്ടികയിലേക്ക് വന്നിരിക്കുന്നു. സോ കൊച്ചിയിലെ നെഹ്റു രാജ്യാന്തര സ്റ്റേഡിയത്തിൽ നിന്നും വിടവാങ്ങുന്നു ഞാൻ ഷൈജു ദാമോദരൻ വിത്ത് ജിജു ജേക്കബ്. ഇനി ബാക്ക് ടു മുംബൈ സ്റ്റുഡിയോസ് ഫോർ ഫുട്ബോൾ യുണൈറ്റഡ് ലൈവ്.